ഫോട്ടോഗ്രാഫിയെക്കുറിച്ചും അതിൻ്റെ വിവിധങ്ങളായ വശങ്ങളെക്കുറിച്ചുമാണ് സാർ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഈ ബട്ടർഫ്ലൈ ഫോട്ടോഗ്രാഫി, ബട്ടർഫ്ലൈസിനെ ഇഷ്ടപ്പെടുന്നവർക്ക്, ബട്ടർഫ്ലൈ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാം സാറിൻ്റെ ഈ ഒരു പ്രഭാഷണം ഗുണകരമാകും എന്ന വിലയിരുത്തലിൽ സാറിനെ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിലേക്കായി സ്വാഗതം ചെയ്യുന്നു. സാർ, സുശാന്ത് സാർ, സാറിന് സംസാരിക്കാം. നമസ്കാരം എല്ലാവർക്കും. എനിക്ക് ഈ ഫാത്തിമ കോളേജിലെ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം നൽകിയതിന് ഫാത്തിമ കോളേജിലെ അധ്യാപകരോടും ഡിപ്പാർട്ട്മെൻറ്റിനോടും പ്രിൻസിപ്പൽ തുടങ്ങിയ എല്ലാവരോടും ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ചിത്രശലഭങ്ങളെ കുറിച്ച് ഞാൻ ഒത്തിരി ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ ചിത്രശലഭ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഒരു ക്ലാസ് എടുക്കുന്നത്. അതിൻ്റെ പോരായ്മകളുണ്ടാവും. പലപ്പോഴും ശാസ്ത്രീയമായ ആവശ്യങ്ങൾക്കാണ് ഞാൻ ചിത്രങ്ങൾ എടുക്കാറുള്ളത്. ചിലപ്പോൾ മറ്റ് ഫോട്ടോഗ്രാഫി തലത്തിൽ ചിലപ്പോൾ അതിന് ഭയങ്കര കലാമൂല്യം അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് വാല്യൂ ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് വരാം. ഇടയ്ക്കൽ ആറ്റെടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കൂടുതൽ അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിനെ കുറിച്ചാണ് കൂടുതലും ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെതായ രീതിയിലാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് ചിത്രങ്ങൾ 15 മിനിറ്റിനടുത്ത് ആണ് എനിക്ക് നനച്ചിരിക്കുന്ന സമയം. ആ 15 മിനിറ്റിനിടയ്ക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറയാം, ചില ചിത്രങ്ങൾ ഷെയർ ചെയ്യാം. ഈ ചിത്രശലഭ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ചിത്രശലഭങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. ചെറുതും വളരെ ഏറ്റവും നമുക്ക് കേരളത്തിനൊരു ഭാഗ്യമുള്ള നമ്മുടെ ഏറ്റവും ചെറിയ ചിത്രശലഭമായിട്ടുള്ള ഗ്രാസ് ജുവൽ എന്ന് പറയുന്ന രക്തനീലി മുതൽ അടുത്ത കാലം വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം എന്ന പദം അലങ്കരിച്ചിരുന്ന ഗരുഡശലഭം വരെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ അത് ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് 2nd സ്ഥാനത്താണ്. കോമൺ ബിൽഡിംഗ് ആണ് ഇപ്പോൾ ലാർജസ്റ്റ്. നമ്മുടെ സദേൺ ബിൽഡിംഗ് ഇപ്പോൾ 2nd ലാർജസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും വൈവിധ്യമുള്ള ഒരു ചിത്രശലഭങ്ങളുടെ ലോകമാണ് നമുക്കുള്ളത്. വ്യത്യസ്തമായ നിറങ്ങളുണ്ട്, വ്യത്യസ്തമായ ചേഷ്ടകൾ, വ്യത്യസ്തമായ ജീവിത രീതികൾ, ഇതെല്ലാം കൊണ്ട് വളരെ വ്യത്യസ്തമായുള്ള ഒരു ചുറ്റുപാടിലാണ് ചിത്രശലഭങ്ങൾ കാണുന്നത്. പക്ഷെ കുട്ടിക്കാലം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഏത് കുട്ടികളായിരുന്നാലും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ചിത്രശലഭങ്ങളെ സ്നേഹിക്കാത്തൊരു ബാല്യം നമുക്ക് ഉണ്ടാവില്ല. ചിത്രശലഭങ്ങളെ സ്നേഹിക്കാത്തൊരു ബാല്യം നമുക്ക് ആർക്കും തന്നെ ഉണ്ടാവില്ല. ചിത്രശലഭങ്ങൾ ഇങ്ങനെ ഇത്രയും പൂക്കൾക്കിടയിലാണ് ഇവ കഴിയുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തരം ഇങ്ങനെ കാണുന്ന ഒരു ചിത്രശലഭത്തിനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ അതിൻ്റെ കുറച്ച് അന്യായ രീതിയിൽ നമ്മൾ പകർത്തുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഹാബിറ്റാറ്റ് ഷോട്ടാണ് ചിത്രശലഭങ്ങൾ. ഒരു ചിത്രശലഭം പൂന്തേനുണ്ടെന്ന, പൂന്തോട്ടത്തിലിരുന്ന് പൂന്തേനുണ്ടെന്ന ഒരു ഷോട്ടാണ്. ഇതാണ് അതിൻ്റെ ക്ലോസപ്പ്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മാക്സിമം മൈന്യൂട്ട് ഡീറ്റെയിൽസ് നോക്കിയിട്ട് അതിനെ നമ്മൾ വളരെ നന്നായിട്ട് എടുക്കുന്നതാണ്. ഇത് നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു ചിത്രശലഭമല്ല, ലഡാക്കിൽ കാണുന്ന ക്ലൗഡഡ് വിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചിത്രശലഭമാണ്. ചിത്രശലഭങ്ങൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വിവിധ ഇനം ചിത്രശലഭങ്ങളുണ്ട്. അവ വിവിധ ജാതികളുണ്ട്, 6 ജാതി ചിത്രശലഭങ്ങൾ കേരളത്തിലുണ്ട്. ഏറ്റവും നമുക്ക് ഫോട്ടോ എടുക്കാൻ നമുക്ക് കുറച്ച് സഹായകമായ ചിത്രശലഭങ്ങളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന രണ്ടും, ഇത് ക്രൂയിസർ എന്ന് വിളിക്കുന്ന സുവർണശലഭം, ഇത് തമിഴ് യമൻ എന്ന് വിളിക്കുന്ന മരോട്ടി ശലഭം. ഇത് തമിഴ്നാടിൻ്റെ സംസ്ഥാന ചിത്രശലഭമാണ്. ഈ ചിത്രശലഭങ്ങളെ പ്രത്യേകം വെച്ചാൽ ഇപ്പോൾ തേൻ കുടിക്കുമ്പോൾ പൂക്കളിലെ ചിത്രശലഭങ്ങൾ ഇരിക്കുന്ന ചിത്രങ്ങൾ കാണാനാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിന് സൗന്ദര്യം ഏറ്റവും കൂടുതൽ ചിത്രശലഭങ്ങൾക്ക് ഉണ്ടാവുക പൂക്കളിൽ തേൻ കുടിക്കുമ്പോഴാണ്. അപ്പോൾ പൂക്കളിൽ തേൻ കുടിക്കുമ്പോൾ ഈ നിംഫാലിഡേ എന്ന് വിളിക്കുന്ന ഈ രോമക്കാലൻ ശലഭങ്ങളിൽ പെട്ട സുവർണ ശലഭമായിരുന്നാലും തമിഴ് യമനായിരുന്നാലും പൂക്കൾക്ക് ചുറ്റും നല്ല നടക്കും പോലെ വളരെ പതുക്കെ പതുക്കെയാണ് സർക്കിൾ ചെയ്തിട്ടാണ് അവ തേൻ കുടിക്കുക. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് നമ്മൾ ഒരിടത്ത് വെച്ചിട്ട് നമ്മൾ കാത്തിരുന്നാൽ ആ ചിത്രശലഭങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ എവിടെയാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ സ്ഥലത്ത് തന്നെ എത്തും. നമുക്ക് നല്ല ചിത്രങ്ങൾ എടുക്കാനും കഴിയും. അപ്പോൾ ചിത്രശലഭങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ബാസ്ക് ചെയ്യുമ്പോഴാണ് ചിത്രശലഭങ്ങളുടെ ഫുൾ ആയിട്ടുള്ള നിറം നമുക്ക് കാണാം. ഇത് ബാസ്ക് ചെയ്യുന്ന ചിത്രമാണ്, അതിൻ്റെ ഫുൾ ചിറകുകൾ നമുക്ക് വ്യക്തമായി കാണാം. ഇതും ബാസ്കിംഗ് ആണ്, അത് വെയിൽ കായലിനോടൊപ്പം തന്നെ തേൻ കുടിക്കുകയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയാസകരമായിട്ട് ചിത്രശലഭങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പ്രയാസമുള്ള ഒരു കുടുംബമാണ് പാപ്പിലോണിഡേ എന്ന് വിളിക്കുന്നത്, സോളോ ടെയിൽസ്. കിളിവാലൻ ചിത്രശലഭങ്ങളാണ് ഇവ. ഒരിക്കലും പൂവിൽ ഇരിക്കാറില്ല, പൂവിൽ ഇങ്ങനെ വന്ന് ഹോവർ ചെയ്തിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ കാലം ഇങ്ങനെ ജസ്റ്റ് സെക്കൻഡ്സ് ഇങ്ങനെ ഒന്ന് അതിനിങ്ങനെ ഊന്നി വെച്ചിട്ട് പെട്ടെന്ന് തേൻ കുടിച്ചിട്ട് പോവുകയാണ്.
അപ്പൊ അവരെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഈ ലിംഫാറിന്റെ ചിത്രശലഭങ്ങൾ ഫോട്ടോ എടുത്ത പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് അവരെ ഇരുന്ന് തരത്തില്ല. ഇത് വളരെയധികം നമ്മുടെ പൂന്തോട്ടത്തില് നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ വളരെ സാധാരണമായി വരുന്ന നാരകക്കാളിൽ നിന്ന് കോമൺ മോർമണാണ്. നമ്മുടെ വീട്ടിൽ കുറച്ച് പൂച്ചെടികൾ നമ്മൾ നട്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചിത്രശലഭങ്ങളെ നന്നായിട്ട് നിരീക്ഷിക്കാനും നമുക്ക് സ്ലൈഡ് ഷെയർ ചെയ്യുന്നുണ്ടോ? കാണുന്നില്ല. കാണുന്നില്ല. അയ്യോ, ഒരു മിനിറ്റ്. അതെനിക്ക് അല്ല, അത് ഞാൻ ഷെയർ ചെയ്തു, പക്ഷെ അതെനിക്ക് വരുന്നില്ല. അതാണ് അല്ലെങ്കിൽ അതിലെ ഹോസ്റ്റ് ആയിട്ട് തന്നെ ഇത് ചെയ്യണം. സാറിനെ പെർമിറ്റ് ചെയ്തേക്കോ? ആണോ? ഇതില് സ്ക്രീൻ ഒരു മിനിറ്റ് നോക്കട്ടെ. നേരത്തെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ കാണിച്ചു തുടങ്ങിയത്. കൊറേ കാണിച്ചിരുന്നു, അപ്പൊ അതിലേക്ക് അത് വീണ്ടും ഒന്ന് ഒന്ന് ആദ്യം ആദ്യം തൊട്ട് വരണം വീണ്ടും. സുശാന്ത് സാർ, ഒരു പടങ്ങളും കാണാൻ പറ്റിയിരുന്നില്ല. ആ ഓക്കെ ഓക്കെ, താങ്ക് യു. സോറി, ഞാനത് ഷെയർ ചെയ്യുന്ന വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഒരു മിനിറ്റ്. ഫുൾ സ്ക്രീൻ വരുന്നില്ല, അതാ പ്രശ്നം. ഫുൾ സ്ക്രീനിൽ അത് കാണുന്നില്ല. സാർ ഷെയർ സ്ക്രീൻ ഓപ്പൺ ആക്കിയാൽ മതി. ഷെയർ സ്ക്രീനിൽ കൊടുത്തിട്ട് ആ പടം ഏതാണോ സാർ കാണിക്കുന്ന വിൻഡോ അത് സെലക്ട് ചെയ്താൽ മതി. അല്ല, അത് കൂടെ ഒരു മിനിറ്റ്, അതിന്റെ ഫുൾ സ്ക്രീൻ വരുന്നില്ല, അതാ പ്രശ്നം. ഫുൾ സ്ക്രീൻ ഒന്നല്ലേ ഷെയർ. ആ ഒരു മിനിറ്റ്. ഫുൾ സ്ക്രീൻ വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇതൊക്കെ. എല്ലാവർക്കും ചിത്രശലഭങ്ങളുടെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷെ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ചെറിയ ചിത്രശലഭങ്ങൾ മുതൽ വിവിധ വ്യത്യസ്തമായിട്ടുള്ള വലിയ ചിത്രശലഭങ്ങൾ വരെ ഉള്ള ഒരു ലോകമാണ് നമ്മുടെ കേരളത്തിലേത്. സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ രത്നനീലി മുതൽ ലാർജസ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ വരെ നമ്മുടെ നാട്ടിലുണ്ട്. കാണുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പോൾ അതൊരു ചിത്രശലഭങ്ങൾ നമ്മൾ ആദ്യം കാണുമ്പോൾ എങ്ങനെയായിരിക്കും കാണുക? പൂക്കളുടെ ഇടയിൽ ചിത്രശലഭം തേങ്ങ പിടിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈ ഫോട്ടോഗ്രാഫിക്ക് നമ്മൾ ചിത്രശലഭത്തിന് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നേരത്തെ ഹാബിറ്റേറ്റ് ഷോട്ട് ആണ്. ചിത്രശലഭം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ചിത്രശലഭം പൂവിലിരിക്കുന്ന വളരെ ക്ലോസപ്പ് ആയിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ കഴിയും. അപ്പോൾ ചിത്രശലഭങ്ങളിൽ വളരെ എളുപ്പത്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ചിത്രശലഭങ്ങൾ ഈ രോമക്കാലം എന്ന് വിളിക്കുന്ന ചിത്രശലഭങ്ങളാണ്. സുവർണ ശലഭം, അതുപോലെ തമിഴ്നാടിൻ്റെ സംസ്ഥാന ചിത്രശലഭമായ മരോട്ടി ശലഭം ഇവയൊക്കെയാണ്. ഇവരുടെ ചിത്രശലഭം ഇത് പൂക്കൾക്ക് ചുറ്റും ഇങ്ങനെ തേൻ കുടിക്കാൻ നേരത്ത് സർക്കിൾ ചെയ്തിട്ടാണ് തേൻ കുടിക്കുക. അപ്പോൾ ഒരിടത്ത് ഇരുന്നിട്ട് വളരെ പതുക്കെ ചുറ്റി വീണ്ടും നമ്മളൊരു ക്യാമറ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നാൽ ആ ലെങ്ത് അതിലേക്ക് അത് എത്തും. അപ്പോൾ പൂക്കളുമായിട്ട് എടുക്കുന്നതാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ചിത്രശലഭങ്ങൾ എന്ന് പറയുമ്പോൾ പൂക്കളുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിത്രങ്ങൾ എടുക്കാനാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷെ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് പൂക്കൾ ചിത്രശലഭങ്ങൾ വരുമ്പോൾ നമുക്ക് എടുക്കുക. ഇത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു ചിത്രശലഭമാണ്. സോളോട്ടൈൽ എന്ന് വിളിക്കുന്ന ചിത്രശലഭം, അതിൻ്റെ ഒരിക്കലും പൂവിൽ അത് ഇരിക്കാറില്ല, ഹോവർ ചെയ്തുകൊണ്ടാണ് അത് തേൻ കുടിക്കുക. ഇതും അതുപോലെ തന്നെ സോളോട്ടൈലിൽപ്പെട്ട മലബാർ കോമൺ റോസ് എന്ന പറഞ്ഞ ചിത്രശലഭമാണ്. അതിനെയും നമുക്ക് വളരെയധികം പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാനൊക്കൂ. അപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ തന്നെ പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല ഫോട്ടോഗ്രാഫർ ആവാൻ കഴിയുകയുള്ളൂ, നല്ല ഷോട്ടുകൾ നമുക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ അങ്ങനെ ചിത്രശലഭങ്ങളുടെ രീതിയിലും നമുക്ക് പക്ഷികളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഈസിയർ ആണ്. പക്ഷിയെ വളരെയധികം പ്രയാസമാണ്. അതുപോലെ വൈൽഡ് ലൈഫിന്റെ മറ്റു ചിലതും നമുക്ക് എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വളരെയധികം പ്രയാസകരമായി നമുക്ക് ചിത്രങ്ങൾ എടുക്കേണ്ട. പക്ഷെ ചിത്രശലഭം കുറച്ചുകൂടി നമുക്ക് ഈസി അപ്രോച്ച് ചെയ്യുന്ന ഒരു ഒരു ജീവിയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഒരു ടൈഗർ ബട്ടർഫ്ലൈ ആണ്. തേൻ കുടിക്കുമ്പോഴാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും നമ്മൾ നോക്കണം. ഇത് ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊരു പ്രശ്നമുണ്ട്. പക്ഷെ സാധാരണ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോൾ ഒരിക്കലും ഇതുപോലെ വൈറ്റ് പാച്ചസ് ഇതുപോലെ കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള ബട്ടർഫ്ലൈയെക്കാളും കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ചിത്രശലഭ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും അത്യാവശ്യം അതാണ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ നന്നായിരിക്കണം എപ്പോഴും.
മാക്സിമം ഗ്രീൻ അല്ലെങ്കിൽ ബട്ടർഫ്ലൈയുടെ കളറുമായിട്ട് ചേരുന്ന അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ഒരു വ്യൂ ഫൈൻഡർ കൂടെ നോക്കണമെങ്കിൽ നമുക്ക് തന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കുറച്ച് നാളത്തെ നമുക്കൊരു പരിചയം ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ അതുപോലെ നന്നായിട്ട് ഇതിനെ കോൺട്രാസ്റ്റ് ചെയ്യുന്ന നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ചിത്രങ്ങൾ എടുക്കാൻ കഴിയും. ആദ്യം നമ്മൾ എടുക്കുന്ന തുടക്കകാലത്ത് നമ്മൾ ഒരുപാട് ഫ്ലാറ്റ് ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അതുപോലെ വൈറ്റിൽ ഒരിക്കലും നമ്മൾ ചിത്രശലഭങ്ങളുടെ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിന്റെ പടം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരിക്കലും എടുക്കരുത്. അത് പലപ്പോഴും വളരെ മോശമായിട്ട് ചിത്രമായിരിക്കും നമുക്ക് തരിക. ഇതൊരു മൂവ്മെന്റിന് വേണ്ടിയിട്ട് അതിന്റെ ചിത്രശലഭത്തിന്റെ അതിന്റെ കോർട്ട്ഷിപ്പ് അതിന്റെ പ്രണയചേഷ്ടയെ ഒന്ന് ചിത്രീകരിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് മാത്രമാണ് അതിൽ ഫോക്കസ് ആയിരിക്കുന്നത്. ബാക്കി രണ്ടും ഫോക്കസ് അത്ര ഫോക്കസ് അല്ല. പക്ഷെ അതൊരു മൂമെന്റം വേണ്ടി മൂമെന്റ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടെടുത്തിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നിംഫാലിയുടെ തന്നെയാണ്. ചുറ്റും അങ്ങനെ നടന്നിട്ടാണ് അത് എടുക്കുക. അതിവിടെ വരും, ഈ പൊസിഷനിൽ വരും, ഇങ്ങനെ വന്നിട്ട് വീണ്ടും നമ്മളിവിടെ ക്യാമറ പൊസിഷൻ ചെയ്യുമ്പോൾ അവിടെ തന്നെ അത് വരും. അപ്പോൾ പലപ്പോഴും ചിത്രശലഭങ്ങളുടെ ഫോട്ടോ ആൾക്കാർ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ ഈ കണ്ട് ഇങ്ങോട്ട് ബാക്കിലോട്ട് ഇരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ചിറക് ഇങ്ങോട്ട് ബാക്കിലോട്ട് ഇരിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ സാധാരണ ചിറകടിച്ചിരിക്കുമ്പോൾ നല്ല പൊസിഷൻ. ഇതാണ് ചിത്രശലഭങ്ങൾ എപ്പോഴും നമുക്ക് ഫുൾ ഫോക്കസ് കിട്ടും. അല്ലാതെ കിട്ടുന്ന ആംഗിളിൽ എടുക്കുന്ന പടങ്ങൾ പലപ്പോഴും നന്നായിരിക്കും. ഇത് ചിത്രശലഭത്തിന്റെ അടിഭാഗത്തു നിന്നുള്ള ഒരു ആംഗിൾ എടുത്തിരിക്കുകയാണ്. ചിത്രശലഭത്തിന്റെ അടിച്ചിറകുകളാണ്. ഇതും കുറച്ച് ബുദ്ധിമുട്ടിയാണ് നമുക്ക് എടുക്കാൻ കഴിയുക. പൂക്കളിൽ നിന്നും അടിഭാഗത്ത് ക്യാമറ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. വളരെ സ്ലോയില് ഞാൻ നേരത്തെ പറഞ്ഞ ഇംഫാലിന്റെ ബട്ടർഫ്ലൈ വളരെ സ്ലോയിൽ തേങ്ങി കുടിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനത്തെ ചിത്രങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി ചെറിയ ചിത്രശലഭം. നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫിക്ക് എത്രത്തോളം മൈന്യൂട്ട് അല്ലാതാനും മാക്രോ ഫോട്ടോഗ്രാഫിക്കാളും വലിയ വലുതുമാണ്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലോസ്അപ്പ് ലെൻസ് വെച്ചിട്ടോ സൂം ലെൻസ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഈ ചെറിയ ചിത്രശലഭങ്ങൾ എടുക്കാം. അവയും വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ആംഗിൾ എപ്പോഴും വളരെ കൃത്യമായിരിക്കണം. ഈ ചെറുകളെല്ലാം ഷാർപ്പായിരിക്കണമെങ്കിൽ ആ ആംഗിളിൽ തന്നെ ചിത്രശലം വരണം. ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ഷോട്ടിൽ ആ ആംഗിൾ വന്നുകൊള്ളണമെന്നില്ല. പക്ഷെ കുറച്ചു നേരം നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആ ആംഗിളിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് നോക്കി അറിയാം. ബാക്ക്ഗ്രൗണ്ട് എല്ലാം ശ്രദ്ധിച്ച് ഗ്രീൻ അല്ലെങ്കിൽ അതിന് തക്കവണ്ണം മെർജ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ബാക്ക് ചിലപ്പോൾ ഫുള്ളായിരിക്കാം, കുറച്ച് പച്ച നിറത്തിലുള്ള ഒരു പുൽക്കൂട്ടമായിരിക്കാം, കുറച്ച് ഇലകളായിരിക്കാം. എപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കുറച്ച് തവിട്ട് നിറത്തിലുള്ള ഒരു ഇലയായിട്ടാണ് ഇവിടെ കുറച്ച് ഷെയ്ഡ്. പക്ഷേ ഇത് ഈ ഗ്രീനുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്, അതിന് കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ കോൺട്രാസ്റ്റിംഗ് കളറായിട്ടുള്ള റോസാപ്പൂവിൻ്റെ കളറും ഈ ബ്രൗണുമായിട്ട് ചേർന്ന് പോകും. അത്തരം കാര്യങ്ങൾ നമ്മൾ ചിത്രശലഭ ഫോട്ടോഗ്രാഫിക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് നമുക്ക് തുടക്കകാലത്ത് നമുക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ കാലക്രമേണ നമ്മൾ ആ ഫോട്ടോഗ്രാഫി എടുത്തു വരുമ്പോൾ നമുക്ക് ഏത് ആംഗിളിൽ എടുക്കണം, ഏത് ലൈറ്റ് എടുക്കണം, എത്ര അപ്പച്ചർ നമ്മൾ ഫിക്സ് ചെയ്യണം, എത്ര ഷട്ടർ സ്പീഡ് വേണം. ഇപ്പം ബ്രൈറ്റ് സൺലൈറ്റ് വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഓട്ടോയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിത്രം വളരെയധികം മഞ്ഞളിച്ചൊക്കെ പോകും. ഞാൻ വരുന്ന ചിത്രങ്ങളിൽ കാണിക്കാം. പിന്നീട് ചിത്രശലഭത്തിന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ബാസ്കിങ്ങാണ്. ഇവിടെ വെയിൽ കായലം. വെയിൽ കായുന്ന സമയത്ത് ചിത്രശലഭങ്ങൾ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നിശ്ചലരായിട്ടിരുന്നു തരും. ഞാൻ നേരത്തെ പറഞ്ഞ സോളോ ടെയിൽ ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ നിശ്ചലരായിട്ടിരുന്നു തരും. രാവിലെ പ്രഭാത വേളകളിൽ ചിത്രശലഭങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ബാസ്ക് ചെയ്യണമെന്ന് നമുക്ക് അറിയാമായിരിക്കും തോന്നുന്നു. കാര്യം ചിത്രശലഭങ്ങൾക്ക് ശരീരത്തിൽ ശീതരക്താണുക്കളാണ്, ശീതരക്തം ഉള്ള ജീവികളാണ്. പക്ഷെ അതുകൊണ്ട് അവയ്ക്ക് ചിറകൊന്ന് വിടർത്തണമെങ്കിൽ വലിയ ചിത്രശലഭങ്ങൾക്കെല്ലാം കുറച്ച് വെയിൽ കാഞ്ഞ് അതിൻ്റെ ഞരമ്പുകളിലൂടെ വെയിൻസിലൂടെ അവിടേക്ക് ചൂട് പകർന്ന് മാത്രമേ അവർക്ക് പറക്കാൻ കഴിയുള്ളൂ. ആ സമയത്ത് ചിത്രശലഭങ്ങൾ രാവിലെ ഇതുപോലെ ചിറക് തുറന്നു വിളിച്ചിരിക്കും. അതുപോലെ വൈകുന്നേരങ്ങളിലും ചിലപ്പോൾ ഉറങ്ങാൻ പോകുന്നതിനും ഇതുപോലെ ചിറക് തുറന്നിരിക്കാറുണ്ട്. അപ്പം നമുക്ക് നല്ല രാവിലെ ആകുമ്പോൾ നല്ല ലൈറ്റ് നല്ല നോർമലായിരിക്കും, നമുക്ക് നല്ല ചിത്രങ്ങൾ എടുക്കാൻ പറ്റും. ചില ചിത്രശലഭങ്ങൾ തേൻ കുടിക്കുമ്പോൾ തന്നെ ബാസ്ക് ചെയ്യും. ഇതിപ്പോൾ ഒരു നീലഗിരി ടൈഗർ എന്ന് പറഞ്ഞ എൻഡമിക് ആയിട്ടുള്ള ഒരു ചിത്രശലഭമാണ്. അത് തേൻ കുടിക്കുകയാണ്. അതോടൊപ്പം വളരെ സാവധാനത്തിൽ അത് ബാസ്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് ചിത്രങ്ങൾ എടുക്കാൻ കഴിയും. ഇതതുപോലെ തമിഴ് ലേസ്വിങ് എന്ന് വിളിക്കുന്ന ഒരു എൻഡമിക് ചിത്രശലഭമാണ്. കുറച്ച് അപൂർവനാണ്, റയറാണ്. അത് ഇതുപോലെ ഇവിടെ പൂവുണ്ട്, ആ പൂവിൽ ഇരുന്നിട്ട് തേൻ കുടിക്കുകയും അതോടൊപ്പം ഇത് ബാസ്ക് ചെയ്യും. ഇതതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചിത്രശലഭമാണ്. നമുക്ക് ചിത്രം എടുക്കാൻ പെട്ടെന്ന് ഇരുന്ന് തരാത്ത ഒരു കോമൺ കാസ്റ്റർ എന്ന് വിളിക്കുന്ന ആവണക്ക് ശലഭമാണ്. അതും ഇതുപോലെ പ്രഭാത വേളയിൽ അത് ഇതുപോലെ ബാസ്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ചിത്രങ്ങൾ എടുക്കാൻ കഴിയും. ബാസ്ക് ചെയ്യുന്ന ചെറിയ ചിത്രശലഭങ്ങളും ബാസ്ക് ചെയ്യാറുണ്ട്. ഇത് നോർത്ത് ഈസ്റ്റിലുള്ള ഒരു ചിത്രശലഭമാണ്, നമ്മുടെ നാട്ടിൽ കാണില്ല. സഫയർ എന്ന് വിളിക്കുന്ന നല്ല നോർത്ത് ഈസ്റ്റിലെ പ്രധാന പ്രത്യേകത, ആൾക്കാർ ഒരുപാട് നോർത്ത് ഈസ്റ്റ് പോയിട്ട് ബേർഡ്സ് ആണെങ്കിലും ബട്ടർഫ്ലൈസ് ഒക്കെ എടുക്കുന്നുണ്ട്. കാര്യം നല്ല കളർഫുള്ളാണ്. പിന്നെ ബട്ടർഫ്ലൈസ് ആണെങ്കിൽ നമ്മുടെ ഇവിടെ പോലും ഇത്രയും ചൂടുള്ള കാലാവസ്ഥ അല്ലാത്തതിന് ബട്ടർഫ്ലൈസ് തന്നെ എല്ലാം ചെറിയ വെയിൽ വരുമ്പോൾ തന്നെ ചിറക് തുറന്നു വെച്ച് ബാസ്ക് ചെയ്യുന്ന നല്ല ചിത്രങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും. ഇത് നോർത്ത് ഈസ്റ്റ് കാണുന്ന പർപ്പിൾ സഫയർ, ചെറിയ ബട്ടർഫ്ലൈ ആണ്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്ന
തുഷാര ശലഭം എന്ന് വിളിക്കുന്ന വാട്ടർ സ്നോ ഫ്ലാറ്റിലെ ഒരു സ്കിപ്പറാണ്. നമുക്ക് പെട്ടെന്ന് മോത്ത് എന്ന് തോന്നും, പക്ഷെ മോത്തിന് ഈ ഒരു ആൻഡിന് ഇങ്ങനെ ഉണ്ടാകത്തില്ല. മോത്തിന്റെ ആൻഡിന് നാരായിട്ടോ അല്ലെങ്കിൽ ബ്രഷ് ആയിട്ടോ ആയിരിക്കും. ചിത്രശലഭത്തിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലബ്ഡ് ആയിട്ടുള്ള അറ്റത്ത് ഇങ്ങനെ ക്ലബ് ആയിട്ട് ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന കൊളുത്തുപോലെ ഇരിക്കുന്ന ആൻഡിന് ഉണ്ടാവും. ഇതും ഒരു ബ്ലൂ ആണ്. ബ്ലൂ ബട്ടർഫ്ലൈയും ചിറക് ഇങ്ങനെ തുറന്നിരുന്ന് വെയിൽ കയറുണ്ട്. ഇത് വേറൊരു ബ്ലൂ ബട്ടർഫ്ലൈ, ഹെഡ്ജ് ബ്ലൂ എന്ന് വിളിക്കുന്നത്. ഇത് ക്യൂപിഡ് എന്ന് വിളിക്കുന്ന മണിമാരൻ ശലഭം എന്ന് വിളിക്കുന്ന ഒരു ബ്ലൂ ബട്ടർഫ്ലൈ ആണ്. ഇവിടെ ചിത്രമെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചെറിയ ബ്ലൂ ശലഭമാണ് ഈ പറയുന്ന കുങ്കുമ ശലഭം എന്ന് വിളിക്കുന്ന പ്ലംജുടി. ഇതിനെ ഇംഗ്ലീഷിൽ തന്നെ പറയുന്ന ഡാൻസിങ് ജൂഡി എന്നാണ്. കാരണം ഇത് ചുവടുകള് നൃത്ത ചുവട് പോലെയാണ്. അത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം കറങ്ങും, വട്ടം കറങ്ങും, ഇലകളിൽ മുഴുവൻ ഓടി നടക്കും. അപ്പൊ അതുകൊണ്ട് അത് എവിടെയാണോ നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന ആ ആംഗിൾ പലപ്പോഴും കിട്ടാറില്ല. വളരെ ഇതൊക്കെ നമുക്ക് പലപ്പോഴും ചിത്രശലഭ ഫോട്ടോഗ്രാഫിക്ക് നമുക്കൊരു ഒരു കോമ്പറ്റീഷൻ, ഒരു മത്സരം പറ്റി തോന്നിക്കുന്ന തരത്തിലുള്ള ചിത്രശലഭമാണ്. നമ്മുടെ എഫിഷ്യൻസിയെ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചിത്രശലഭമാണ് കുങ്കുമ ശലഭം. ഞാൻ നേരത്തെ കാണിച്ച പർപ്പിൾ സഫയറിന്റെ ചിറകടച്ചിരിക്കുന്ന നല്ല ചുമന്ന ബോർഡറും മഞ്ഞ ഇതുമുള്ള നല്ലൊരു ചിത്രശലഭമാണ്. ഇതതുപോലെ ഈ നൃത്തച്ചുവട് അത്രത്തോളം ഇല്ലെങ്കിലും ചിറക് അടിച്ച് നടന്നു കൊണ്ടിരിക്കുന്ന ഇലകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോമൺ പാംഫ്ലൈ ആണ്. വളരെ സാധാരണ ബട്ടർഫ്ലൈ ആണെങ്കിലും എടുക്കാൻ കുറച്ച് പ്രയാസമുള്ള ചിത്രശലഭമാണ്. ഇത് നമ്മുടെ കേരളത്തിൽ കാണുന്ന എൻഡമിക് ആയിട്ടുള്ള ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും സ്ലോവസ്റ്റ് ഫ്ലൈയിങ് ബട്ടർഫ്ലൈ ആണ്. അപ്പൊ നമ്മൾ സ്ലോവസ്റ്റ് ബട്ടർഫ്ലൈ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ നമുക്ക് അതിനെ ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷെ അതുപോലെ വളരെ അപൂർവമായിട്ട് ഇത് ഇരിക്കാറുള്ളൂ. കൂടുതൽ സമയം ഇങ്ങനെ നമ്മളിപ്പോ വനയാത്രയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഈ കനോപ്പിയിൽ ഇങ്ങനെ ഗ്രീനറിയിൽ ഇങ്ങനെ ഒരു വനദേവതയെ പോലെ, എൻ്റെ മലയാളം പേര് വനദേവത എന്നാണ്, മലബാർ ട്രീനി വനദേവതയെ പോലെ ഒഴുകി പറക്കും. പക്ഷെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്തിരിക്കും, ചിറക് വിടർത്തിയിരിക്കാറുമുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ചിത്രങ്ങൾ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു പേഷ്യൻസ് ആണ് ഏറ്റവും ആവശ്യമുള്ളത്. പിന്നീട് ചിത്രശലഭങ്ങളെ ഫോട്ടോ എടുക്കാൻ ഏറ്റവും കഴിയുന്ന ഒരു അവസരം മഡ് പഡിലിംഗ് ആണ്. ചിത്രശലഭങ്ങള് തേൻ മാത്രമല്ല കുടിക്കുക, തേൻ കുടിക്കുന്നത് മാത്രമാണ് നമ്മുടെ ഒരു വിചാരം. തേൻ മാത്രമല്ല മിനറൽസ് കളക്ട് ചെയ്യാൻ അതിന് മണ്ണില് നനഞ്ഞ മണ്ണിൽ നിന്ന് ജലം എടുക്കണം. ഇത് വളരെ ഫാസ്റ്റായിട്ട് പറക്കുന്ന നീല കൊടുക്ക എന്ന് വിളിക്കുന്ന ഒരു ഒരു സോളട്ടെയിലാണ്. പലപ്പോഴും നമുക്ക് ഇരുന്ന് കിട്ടാറില്ല. പക്ഷെ മഡ്പഡലിംഗ് ആകുമ്പോൾ അവ സ്വയം മതിമറന്ന് എത്ര നേരം വേണമെങ്കിലും ആ ഒന്ന് നീർ കുടിച്ചെവിടെയെങ്കിലും ഇരിക്കും. അപ്പം നമുക്ക് വളരെ നന്നായിട്ട് എടുക്കാം. ഇതതുപോലെ പഴസത്ത് കുടിക്കുന്ന ഒരു ഗോഡി ബാരനാണ്. നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ വളരെ അപൂർവമായിട്ടുണ്ട്, പക്ഷെ കാട്ടിട്ട് കാണുന്ന ഒരു ചിത്രശലഭമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ഫാസ്റ്റായിട്ട് മിന്നുന്ന പോലെയാണ് പോകുന്നത്. ഒരു മിന്നൽ പോലെ, ഒരു പച്ച മിന്നൽ ഇങ്ങനെ പോകുന്ന പോലെ പോകുന്ന ടെയിൽഡ് ജേ ആണ്. അതും റെസ്റ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ മഡ്പഡലിംഗ് നമുക്ക് എടുക്കാൻ കഴിയും. ഇത് ചോക്ലേറ്റ് അൽബർട്ടസ് എന്ന് വിളിക്കുന്ന നീർമാതള ശലഭം. നീർമാതളമാണ് അതിൻ്റെ ആഹാര ചെടി. നീർമാതളത്തിൽ മുട്ടിടുന്ന വളരെ ഭംഗിയുള്ള ഒരു ശലഭമാണ്. അതും നീർ കുടിക്കാൻ വരുമ്പോൾ നമുക്ക് ചിത്രം എടുക്കാം. പിന്നെ മഡ്പഡലിംഗ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമുക്ക് ആംഗിള് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ചിലപ്പോൾ നമുക്ക് നിലത്ത് കിടക്കേണ്ടി വരും. ചിലപ്പോൾ ചെളിവെള്ളത്തിന് തൊട്ടടുത്തുള്ള ചെറിയ നനവുള്ള മണ്ണിലായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഷർട്ടും ഒക്കെ നനഞ്ഞ് ഫുൾ ചെളിയിൽ നമുക്ക് കിടന്ന് നമുക്കിതുപോലുള്ള പടങ്ങൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവണം ഫോട്ടോഗ്രാഫിക്ക്. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല മികച്ച ചിത്രങ്ങൾ, ഇപ്പോൾ ബട്ടർഫ്ലൈ ആയിരുന്നാലും ബേർഡ് ആയിരുന്നാലും വേണ്ടേ പോയാൽ നമുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ അയാൾ എന്താ വളരെ നല്ല ചിത്രങ്ങൾ എടുക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് നല്ല ചിത്രങ്ങൾ കിട്ടുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അത് അത്രയും നന്നായിട്ട് കിട്ടും. നമുക്കൊരു എക്യുപ്മെന്റ് വേണം, അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനും കൂടെയാണ്. അങ്ങനെ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബട്ടർഫ്ലൈക്ക് നല്ല പടങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ മഞ്ഞ ശലഭങ്ങളും വെള്ള ശലഭങ്ങളും നമ്മൾ പടം എടുക്കുമ്പോൾ പലപ്പോഴും കോൺട്രാസ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് വളരെ ശ്രദ്ധ വേണം. നമ്മൾ ചിലപ്പോൾ ലൈറ്റ് നമ്മൾ ശരിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ മഞ്ഞ നിറം അതുപോലെ കിട്ടിക്കൊള്ളണമെന്നില്ല, പൂവിന്റെ നിറം മാറിപ്പോകും. അതുപോലെ നല്ല ഭംഗിയുള്ള വിലാസിനിയുടെ മഞ്ഞ നിറം പുറമേ കിട്ടില്ല, ചുവപ്പ് കളർ കിട്ടത്തില്ല. അതുപോലെ വളരെ വെണ്ണയുടെ വളരെ സോഫ്റ്റ് ക്രീം കളറുള്ള ഈ സൈക്കി എന്ന് വിളിക്കുന്ന ബട്ടർഫ്ലൈ, ഈ സൈക്കിക്കാണ് ബട്ടർഫ്ലൈസിന് പേര് വരാൻ കാരണം ഈ സൈക്കിയുടെ ഒരു ബന്ധുവായ ബ്രൈൻസ്റ്റോൺ. ബ്രൈൻസ്റ്റോൺ ബട്ടർഫ്ലൈ വെണ്ണയുടെ നിറമാണ്. അപ്പൊ യൂറോപ്പിലെ സ്വിറ്റ്സർലൻഡിലൊക്കെ ശൈത്യകാലം കഴിഞ്ഞ് വേനൽക്കാലം സമ്മർ കഴിഞ്ഞിട്ട് ഇത് സോറി വിന്റർ കഴിഞ്ഞിട്ട് വസന്തകാലം വരുമ്പം ആയിരക്കണക്കിന് ബ്രിൻസ്റ്റോൺ ബട്ടർഫ്ലൈസ് ഇങ്ങനെ ഒരുമിച്ച് പറക്കും. അപ്പൊ അത് പറക്കുന്ന അവർക്കൊരു നമ്മുടെ ചിങ്ങമാസം ഒന്നാം തീയതി നമ്മള് നല്ല ലക്ക് എന്ന് പറയുന്നത് പോലെ ഒരു ശുഭദിനമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ ശുഭദിനത്തിൽ പറക്കുന്നതാണ് ബട്ടർഫ്ലൈസ്. ബട്ടർ ഫ്ലൈ ചെയ്യുന്ന ബട്ടർഫ്ലൈസിന് അന്ന് അങ്ങനെയാണ് ഫ്ലൈ ചെയ്യുന്ന ബട്ടറാണ് ബട്ടർഫ്ലൈസ് ആയത്. ഇത് അതുപോലെ ഒരു അത്സുലഭ മുഹൂർത്തമാണ്. ഒരു മഞ്ഞ ശലഭം ഒരു ഗ്രാസ് എല്ലോ മുട്ടയിടുന്നതാണ്. ഇത് നമ്മൾ വളരെ നേരം ശ്രമിച്ചാൽ മാത്രമേ അതിങ്ങനെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് മുട്ടയിടുമ്പോൾ നമുക്ക് ആ മുട്ടയിടുന്നതും അതിൻ്റെ ബോഡിയും എല്ലാം നമുക്ക് കറക്റ്റ് ഫോക്കസിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ തെറ്റായ രീതിയിൽ എടുക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചിലത് കാണിച്ചിരിക്കുന്നത്. ഇത്
നമ്മൾ തെറ്റായ രീതിയിൽ എടുത്തിട്ടാണ്, അതായത് എൻ്റെ ഫുൾ ഫോക്കസ്ഡ് അല്ല, ഇവിടെയൊന്നും ഫോക്കസ് അല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഇത് ഫുൾ ഫോക്കസ്ഡ് ആണ്, അതേ ബട്ടർഫ്ലൈ തന്നെ ഫുൾ ഫോക്കസ്ഡ് ആണ്, ഇതും ഫുൾ ഫോക്കസ്ഡ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ എടുക്കുമ്പോൾ എപ്പോഴും ബട്ടർഫ്ലൈയുടെ ആംഗിൾ നമ്മൾ ശ്രദ്ധിക്കണം. കറക്റ്റായിട്ട് ആംഗിൾ കറക്റ്റ് അല്ലെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ ചിറക് ഫോക്കസ്ഡ് ആവില്ല, കണ്ണ് ഫോക്കസ് ആവും, അല്ലെങ്കിൽ ഇവിടെ ചില ഫോക്കസ് ആവില്ല. അപ്പോൾ കണ്ണൊക്കെ വളരെ കൃത്യമായിട്ട് ഫോക്കസ് ആയി. ഇത് കളർ, ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രാസ്റ്റിന്റെ കുഴപ്പമാണ്. വെയിൽ കൂടി നമ്മൾ ഓട്ടോയിൽ കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പം ഈ പൂവിന്റെ കളർ ഇങ്ങനെ ബ്ലർ വല്ലാത്ത കളറായിപ്പം ഒറിജിനൽ കളർ കിട്ടത്തില്ല. ഇത് കുറച്ചുകൂടി കളർ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും അത് നല്ല കളറല്ല. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഓട്ടോ മോഡ് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ മാനുവലിലും കൂടെ ഇട്ടിട്ട് നമ്മൾ ഷട്ടറൊക്കെ കൃത്യമാക്കി നമ്മൾ അതുപോലെ ESC എല്ലാം കൃത്യമാക്കി നമ്മൾ ചെയ്താൽ മാത്രമേ ഇത് അതിൻ്റെ കൃത്യമായിട്ടുള്ള കളറാണ്. ആ പൂവിൻ്റെ കളർ എല്ലാം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ബട്ടർഫ്ലൈയുടെ ഫുൾ ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചിത്രശലഭങ്ങളുടെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാം. അടുത്തതും ഞാൻ നേരത്തെ പറഞ്ഞു മഞ്ഞ, ഇത് ആംഗിൾ തെറ്റാണ്. അതുപോലെ തന്നെ മഞ്ഞ നമ്മൾ ഓട്ടോയിൽ ഇട്ടപ്പോൾ മഞ്ഞയുടെ ആ കറക്റ്റ് കളർ കിട്ടിയിട്ടില്ല, അതിൻ്റെ കളർ വേറെയാണ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് കളർ. നമ്മൾ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അപ്പച്ചർ കുറച്ചുകൂടെ കൂട്ടിയിട്ട് നമ്മൾ ലൈറ്റ് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കോൺട്രാസ്റ്റ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ മഞ്ഞ കിട്ടി, അതിൻ്റെ ചിറകിലെ പുള്ളികൾ കിട്ടി, പൂവിൻ്റെ കളർ കിട്ടി. ഇത് ബാസ്കേയുമുള്ള ചിത്രമോ ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ഈസിയാണ് എടുക്കാൻ. ഇത് പടം നന്നായിട്ടുണ്ട്, പക്ഷേ ആർട്ടിസ്റ്റിക് വാല്യൂ തെറ്റാണ്. കാരണം ഇവിടെ ഇങ്ങനെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ കണ്ണ് അറ്റൻഷൻ നമുക്ക് ഈ ബ്രൈറ്റ്നെസ്സിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ഒരു ബട്ടർഫ്ലൈ എന്തിനെടുത്താലും ഒബ്ജക്റ്റിൽ തന്നെ നമ്മുടെ ശ്രദ്ധ നിൽക്കണം. ഒബ്ജക്റ്റിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു വൈറ്റ് പാച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകും. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. ഇത് രണ്ട് ടോണിൽ എടുത്തിരിക്കുന്ന പടമാണ്. ഒന്നൊരു ലൈറ്റ് ടോണിലുള്ള ഒരു പടം, ആ കറക്റ്റായിട്ടുള്ള ബ്രൗൺ കളറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തിരിക്കുന്നുള്ളൂ. ഇത് കറക്റ്റ് ടോണാണ്, അതിൻ്റെ കറക്റ്റ് ബ്രൗൺ നിറത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ ഫോട്ടോഗ്രാഫിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് നിറം നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നീട് ചില പരീക്ഷണങ്ങളൊക്കെ നമുക്ക് നടത്താം. ബാക്ക് ലൈറ്റ് കുറച്ച് നമ്മൾ എക്സ്പീരിയൻസ് ആകും. ബാക്ക് ലൈറ്റ് ഇഫക്റ്റ് നോക്കുകയാണ്, ഇത് സെയിം ബട്ടർഫ്ലൈ ആണ്. ആ ബട്ടർഫ്ലൈ ഒരു ബാക്ക് ലൈറ്റ് ഇഫക്റ്റിൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഇത് അതിൻ്റെ ഫുഡ് പ്ലാന്റ് ആണ്, പാം ഫ്ലൈ. അത് കാണിക്കാനും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ ഫുഡ് പ്ലാന്റിൽ അത് ഇരിക്കുകയാണ്. പാമിൻ്റെ ഇലകൾ നമുക്ക് കാണാം. ആ ബട്ടർഫ്ലൈയുടെ ഇതിൽ കാണാത്ത പല ഫീച്ചേഴ്സും, ഞരമ്പുകൾ, അതിൻ്റെ വൈറ്റ് കളർ, ഈ വൈറ്റ് ഡോട്ട്സ്, ഈ കളറൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ സൺലൈറ്റിന് എഗൻസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ എപ്പോഴും അപ്പച്ചറിൻ്റെ കാര്യത്തിലും വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള നല്ല ചിത്രങ്ങൾ നമുക്ക് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ബാക്ക് ലൈറ്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ബട്ടർഫ്ലൈയുടെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ നോക്കുന്നത് നമുക്കൊരു മൂവ് എന്നൊരു പടം എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. മൂവിൻ്റെ ചിലപ്പോൾ ഇതിൽ മൂവ് ചെയ്യുകയാണ്, അതുകൊണ്ടാണ് ഈ രണ്ട് ചിറകുകളും ഫോക്കസ് ആവാത്ത. ഇത്രയും ഭാഗം എൻ്റെ തലയും ഇത്രയും ഭാഗവും ഫോക്കസ് ആയിട്ട് വളരെ ശ്രദ്ധിച്ച് ഇപ്പോൾ കണ്ടിന്യൂസ് ഷട്ടർ ഉള്ള ഷോട്ട് ഇട്ടിട്ട് ആണ് എടുക്കുന്നത്. പക്ഷെ എന്നാലും മാനുവലാണ് ഞാൻ കൊടുക്കാറുള്ളത്. കാര്യം മാനുവൽ കൊടുക്കുമ്പോഴേ ഫോക്കസ് ആവാറുള്ളൂ. ഓട്ടോ കൊടുക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഫോക്കസ് ആയിക്കൊള്ളണമെന്നില്ല. ഇത്തരം കൂടുതൽ ടെക്നിക്കുകളെ കുറിച്ചൊക്കെ മാഹിൻ സാറും അതുപോലെയുള്ള വരുന്ന അടുത്ത് ഇനി വരുന്ന ആൾക്കാർ കൂടുതൽ ഇതായിട്ട് നല്ല ടെക്നിക്കലായിട്ട് ഫോട്ടോ എടുക്കുന്നവരൊക്കെ പറയും. അപ്പോൾ ഇതാണ്, ഇത്ര മാത്രമാണ് എനിക്ക് ചിത്രശലഭങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇത് നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ എന്ന് വിളിക്കുന്ന സദേൺ ബേർഡിംഗ് ആണ്. അപ്പൊ വീട്ടിൽ നമ്മൾ അതുപോലെയുള്ള തെറ്റിയോ അതുപോലെ പൂക്കളോ നമ്മൾ ബാക്കി ഞാൻ നേരത്തെ എടുക്കുന്ന ചിത്രങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ ഈ കോവിഡ് കാലത്തെടുത്ത ചിത്രങ്ങളാണ്. കോവിഡ് കാലത്ത് കൂടുതൽ വീട്ടിന് ചുറ്റും ശ്രദ്ധിക്കാൻ കഴിഞ്ഞു, കൂടുതൽ ചെടികളൊക്കെ വെച്ചു. അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മളൊരു ഗാർഡൻ ഉണ്ടാക്കുകയാണെങ്കിൽ, കോളേജിൽ തന്നെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അവരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ ആകർഷിച്ച് ചിത്രം എടുക്കാൻ കഴിയും. ഇതിലുള്ള എല്ലാ യുവ ഫോട്ടോഗ്രാഫർമാർക്കും നല്ല ഭാവം, നല്ലൊരു ഫോട്ടോ ഇതെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ ഈ ഫാത്തിമ കോളേജിലെ വിവിധ അധ്യാപകർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ഒരു പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സുശാന്ത് സർ, എനിക്കൊരു സംശയം. സർ, ഈ സദേൺ ബേർഡ് വിങ്ങിനെ പോലെ സർ കോമൺ ബേർഡ് വിങ് നമ്മൾ ഇന്ത്യയിൽ കാണുന്നുണ്ട്? ഇന്ത്യയിൽ അത് ഉത്തരാഖണ്ഡ് മുതല് അങ്ങോട്ട് നോർത്തൺ സ്റ്റേറ്റിലൊക്കെ കാണുന്ന ഒരു ബട്ടർഫ്ലൈ ആണ് സദേൺ ബേർഡ് വിങ്. അപ്പൊ അടുത്ത കാലം വരെ അത് ഒരു ഒരു ഞാൻ വർക്ക് ചെയ്യുന്ന ബട്ടർഫ്ലൈ റിസർച്ച് സെന്ററിൽ അതിന്റെ സ്പെസിമൻ ഉണ്ടായിരുന്നു. അതിന്റെ സദേൺ ബേർഡ് വിങ്ങിന്റെ ഫീമെയിൽ ആണ് ഏറ്റവും ലാർജസ്റ്റ്.
അപ്പൊ അവിടെ ഉള്ള രണ്ടു മൂന്ന് സ്പെസിമെൻ അവര് മെഷർ ചെയ്തപ്പോൾ നമ്മുടെ സദേൺ ബിൽഡിംഗ് ഫീമേനേക്കാളും ലെങ്ത് നമുക്ക് 35-40 ആണ് നമ്മുടെ സദേൺ ബിൽഡിംഗ്. ഇതായിട്ട് കോമൺ ബിൽഡിംഗിന്റെ 41-42 വരെ മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവർ പേപ്പർ പബ്ലിഷ് ചെയ്ത് അതിപ്പോ ഫസ്റ്റ് ലാർജസ്റ്റ് ആയി നമുക്ക് സദേൺ ബിൽഡിംഗിനെ സെക്കൻഡ് ലാർജസ്റ്റ് ആയി. അത് എം വെച്ചാൽ നമ്മള് ഇതിന്റെ മെഷർമെന്റ് എടുക്കുമ്പോ നമ്മള് ബോഡിയും കൂടെ ചേർത്തിട്ടാണ് ഒരു എൻ്റെ ഒരു ടങ് അറ്റം വരെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതാണ് അതിന്റെ കറക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ബോഡിയും കൂടെ വരും, ബോഡിയും വരും. അല്ലാതെ നമ്മൾ ഒരു ബോഡിയുടെ പകുതി വെച്ചിട്ട് നമ്മൾ മെഷർമെന്റ് എടുക്കുകയല്ല, ബോഡിയും എല്ലാം മൊത്തം ഒരു ചെറുകി അങ്ങേറ്റം വരെ വരുമ്പോഴാണ് കറക്റ്റ് മെഷർമെന്റ് വരിക. അതാണ് ഇത് ട്രോയിഡസ് ഹെലനയും മറ്റേത് ട്രോയിഡസ് മിനോസും അല്ലേ സാർ? അതെ 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 അതെ. താങ്ക് യു സുശാന്ത് സാർ. ഓക്കെ താങ്ക് യു സാർ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ സാർ? നിശാശലഭങ്ങളെ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാനിപ്പൊ ഇതിൽ ഉൾപ്പെടുത്താത്തത് ഇത് ഒരു ബട്ടർഫ്ലൈ മാത്രമായിട്ടാണ്. നിശാശലഭങ്ങളുടെ മൂൺമൂത്തിന്റെയും അറ്റ്ലസ്മൂത്തിന്റെ ഒക്കെ നല്ല പടങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊരു ബട്ടർഫ്ലൈ മാത്രമായോണ്ടാണ്. വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി കാണിക്കാൻ പറ്റുന്നു, പക്ഷെ എനിക്കത് ഫോട്ടോഗ്രാഫി മാത്രമായോണ്ട് അത് എടുക്കാത്ത. തീർച്ചയായിട്ടും എടുക്കാറുണ്ട്, നിശാശലഭങ്ങളുടെ പടങ്ങൾ എടുക്കാറ്. ഓക്കെ താങ്ക് യു സാർ. പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും സാറിനോട് സംസാരിക്കാമെങ്കിൽ അവസരമാണ്. ആർക്കെങ്കിലും നേരിട്ട് സംസാരിക്കണമെങ്കിൽ ഹാൻഡ് റൈസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി, ഞങ്ങൾ നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യാം. വളരെ മനോഹരമായ ചിത്രങ്ങളും ബട്ടർഫ്ലൈ ഫോട്ടോസും അതിനെ കണ്ടതാണ്. അതെങ്ങനെയാണ് ഫോട്ടോസ് എടുക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ എനിക്ക് സാറിനോട് സംസാരിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ദയവായി എത്രയും പെട്ടെന്ന് ചോദിക്കാം. ആർക്കും ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു സാർ. കുഴപ്പമില്ല, കുട്ടികളാകുമ്പോൾ ചിലർക്ക് ചില ബുദ്ധിമുട്ടുണ്ടാകും, ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ടബിളൊക്കെ ആയിരിക്കും. നമ്മളും കുട്ടികളായിരിക്കുമ്പോൾ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കും, പക്ഷെ ചോദ്യങ്ങൾ ചോദിച്ചാലാണ് നല്ലതെന്നാണ് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക. സാറില്ല. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ വെൽക്കം. താങ്ക് യു. അടുത്ത സെഷൻ കൈകാര്യം ചെയ്യുന്നത് ശ്രീ ബേസിൽ പീറ്റർ. സാർ സംസാരിക്കുന്നത് ബേർഡ് ഫോട്ടോഗ്രാഫിയെ കുറിച്ചാണ്. ബേസിൽ പീറ്റർ സാറ് ബേസിക്കലി ഫ്രം എറണാകുളം. ഈസ് എ വൈൽഡ് ലൈഫ് ആൻഡ് നാച്ചുറൽ ഫോട്ടോഗ്രാഫർ, മെമ്പർ ഓഫ് കൊച്ചിൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റിസോഴ്സ് പേഴ്സൺ ആണ്. ഒരു ഒത്തിരി ബേഴ്സിനെയും കൺസർവേഷൻ ആസ്പെക്റ്റുകളെയും കുറിച്ചൊക്കെ ഒരുപാട് പ്രസന്റേഷൻസ് സ്കൂളുകളിലും കോളേജുകളിലും കൃത്യമായി നടത്തിയിട്ടുണ്ട്. നമ്മുടെ കോളേജുമായിട്ടും ഡിപ്പാർട്ട്മെന്റുമായിട്ടും കണ്ടിന്യൂസ് ആയിട്ടും റിലേഷൻസ് ആർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. He is the guest speaker for students of Iowa University, Chicago. ഒത്തിരി ഫോട്ടോ എക്സിബിഷൻസ് പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്, ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ലെവലിൽ. കണ്ടക്ടഡ് ഫോട്ടോ എക്സിബിഷൻ അറ്റ് ദ ഹൈക്കോർട്ട് ഓഫ് കേരള. പിന്നെ ആൾ ഇന്ത്യ റേഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രസന്റേഷൻസ് സാർ നടത്തിയിട്ടുണ്ട്. ഒത്തിരി ആർട്ടിക്കിൾസും ഫോട്ടോസും ലീഡിംഗ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആൻഡ് മലയാളം ന്യൂസ് പേപ്പറുകളിൽ സാർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ്സ് ബുക്സിലും ജേണൽസിലും ഒത്തിരി സാറിന്റെ ഫോട്ടോഗ്രാഫ്സ് വന്നിട്ടുണ്ട്. സാർ വളരെ പ്രഗത്ഭനായ ഒരു ബേർഡ് ഫോട്ടോഗ്രാഫറാണ്. സാറിന്റെ ബേർഡ് ഫോട്ടോഗ്രാഫിയെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. സാറിനെ ഈ ഒരു സെഷന് വേണ്ടിയിട്ട് സാദരം ക്ഷണിക്കാം. താങ്ക് യു സോ മച്ച് ഷൈജു സർ. ഞാൻ ഓഡിയബിൾ ആണോ സർ? യെസ് യെസ്. സോ ബഹുമാനപ്പെട്ട സുശാന്ത് സർ, മഹീൻ സർ, അംജിത്, ഷൈജു സർ, സിനിലാൽ സർ, റെസ്പെക്റ്റഡ് അതർ ഫാക്കൽറ്റീസ് ഓഫ് ഫാത്തിമ മദർ കോളേജ് ആൻഡ് ദിയർ സ്റ്റുഡൻസ്, ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ ഫോർ മീ ടു ബി ഹിയർ, ഇൻവൈറ്റഡ് ഹിയർ ആസ് എ പാനലിസ്റ്റ്. ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഫാത്തിമ മദർ കോളേജിലേയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രസന്റേഷൻസ് നടത്താൻ ഭാഗ്യമുണ്ടായി. The first was a photography exhibition called as Nature Through Prismatic Lens. Second was a seminar on common birds. ഇതങ്ങനെ മൂന്നാമത്തെ ഒരു ഒരു അവസരം. Thank you so much for all these things. ഇനി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ബേർഡ് ഫോട്ടോഗ്രാഫിയെ കുറിച്ചാണ്. Well, photographing
and documenting birds in their natural habitats is called as bird photography. നമ്മൾക്ക് എവിടെയാണ് പക്ഷികളെ കാണാൻ പറ്റുന്നത്? നമുക്ക് എല്ലായിടത്തും കാണാം അല്ലേ? We can see birds in our premises. We can see them in the open spaces. We can see them in the wetlands. We can see them on the beaches. We can see them in the hills. We can see them in the forest. So adugonde thanne pakshigale comparatively shoot cheyanayittu mattu wildlife illa mattulla jeevigale pole jandukale poleyum allengil butterflies inde athrayum namukku prayasamilla. It is available everywhere. But at the same time, bird photography is highly challenging. Adendukondannu vechchaale oru prakrithiyil oru photo nammal edukkanannaanengil the nature is always there. You can take your time and shoot. If you want to shoot a herd of elephants, they are going to be there for some time. If you want to shoot a herd of spotted deers or bisons, they are going to be there for some time. You can take your time and shoot. Pakshe pakshigale mikka samayathum they will be there on the perch maybe for a few seconds, sometimes for even a second, and sometimes even for a fraction of a second. So aa oru churinga samayathinulle nammal nammude camera settings okke ready aaki nammude reflexes okke seriyaaki nammal focus cheythu you have to shoot. That is the greatest challenge. Nani photography like vannittu I started focusing myself on to bird photography purely to enjoy this kind of challenge. It's so exciting. So bird photography angane ottri excitement challenges um kondu varuna oru segment of photography aanu. ഇനി പക്ഷികളെ ഏത് സമയത്താണ് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഐഡിയൽ ആയിട്ടുള്ള സമയം? ഏർലി മോർണിംഗ്സ് ആൻഡ് ലേറ്റ് ആഫ്റ്റർനൂൺസ് ആർ ഐഡിയൽ ഫോർ ബേർഡ് ഫോട്ടോഗ്രാഫി. ഫോർ ദാറ്റ് മാറ്റർ ഏത് ഫോട്ടോഗ്രാഫിക്കും അതിരാവിലെയും വൈകുന്നേരമായിട്ടുള്ള സമയങ്ങളാണ് നല്ലത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലൈറ്റ് ക്വാളിറ്റി ഈസ് മച്ച് ബെറ്റർ ഡ്യൂറിങ് ദ മോർണിംഗ് അവേഴ്സ് ആൻഡ് ഇൻ ദ ലേറ്റ് ആഫ്റ്റർനൂൺ അവേഴ്സ്. ഉച്ച സമയത്ത് ദ ലൈറ്റ് വിൽ ബി വെരി ഹാഷ്, അതുകൊണ്ട് പടങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ക്ലാരിറ്റിയും കോൺട്രാസ്റ്റും ഒക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് ടു ഷൂട്ട് ബേർഡ്സ് ഇറ്റ്സ് ഐഡിയൽ ടു സ്റ്റാർട്ട് യുവർ ഫോട്ടോഗ്രഫി ഏർലി മോർണിംഗ്. കാരണം എന്താ വെച്ചാൽ ബേർഡ്സ് ആർ മോസ്റ്റ്ലി ആക്റ്റീവ് ഡ്യൂറിങ് ദ മോർണിംഗ് ടൈംസ്. അവർ എര തേടുന്ന കാര്യത്തിലും ഭക്ഷണം കുഞ്ഞുങ്ങൾക്കായിട്ട് ഭക്ഷണം തേടുന്ന കാര്യത്തിലും പക്ഷികൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം ഏർലി മോർണിംഗ് അവേഴ്സ് ആണ്. സോ ബേർഡ് ഫോട്ടോഗ്രാഫി ഈസ് ഐഡിയലി ഡൺ ഡ്യൂറിങ് ദ ഏർലി മോർണിംഗ് അവേഴ്സ്. നൗ നമ്മൾക്ക് ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് അല്ലെങ്കിൽ ഏത് ഫോട്ടോഗ്രാഫിക്കും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? അഫ്കോഴ്സ് ദ ക്യാമറ. യു നീഡ് ടു ഹാവ് എ ഗുഡ് ക്വാളിറ്റി ടു പ്രാക്ടീസ് ഫോട്ടോഗ്രാഫി ഓർ ടു ഡെവലപ്പ് ഫോട്ടോഗ്രാഫി ആസ് എ ഹാബിറ്റ്. ഈ ബിഗിനേഴ്സിന് നമുക്ക് ഒരു സെമി എസ് എൽ ആർ അല്ലെങ്കിൽ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറാസ് ഒക്കെ വളരെ നല്ല ക്വാളിറ്റിയിൽ ഇപ്പം ഇറങ്ങുന്നുണ്ട്. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ യു ക്യാൻ അപ്ഗ്രേഡ് യുവർ സെൽഫ് ഇൻ ടു ഡിജിറ്റൽ എസ് എൽ ആർ ക്യാമറാസ് ഓർ ഈവൻ ദ ലേറ്റസ്റ്റ് mirrorless compact equipments. പക്ഷെ ഈ ഒരു ബേസിക് എക്യുപ്മെന്റ് മാത്രം കൊണ്ട് ഒരു പക്ഷിയെ ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റുമോ? നോ. ബിക്കോസ് നമ്മൾക്ക് ഒരു നമ്മുടെ ഒരു ബേസിക് ക്യാമറയിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലെൻസ് ആയിരിക്കും. പക്ഷികൾ എപ്പോഴും വളരെ ദൂരത്താണല്ലേ ഇരിക്കുന്നത് അല്ലേ? സോ പക്ഷികളെ ദൂരത്തിരിക്കുന്ന പക്ഷികളെ അടുത്തേക്ക് കൊണ്ടുവന്ന് നമ്മളത് ക്യാമറയിൽ പകർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് യു നീഡ് ടു ഹാവ് സ്പെഷ്യലൈസ്ഡ് ലെൻസ് കോൾഡ് ടെലി ലെൻസ് ഓർ സൂം ലെൻസ്. വലിയ ലെൻസുകളാണത്. അത് നമ്മളുടെ ബേസിക് ക്യാമറയിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് യു ക്യാൻ സൂം ഇൻ ദ ബേർഡ്സ് വിച്ച് ആർ പെർച്ച്ഡ് അറ്റ് ലോങ് ഡിസ്റ്റൻസസ്. യു ക്യാൻ ബ്രിങ് ദം ക്ലോസർ ആൻഡ് ദെൻ ക്യാപ്ചർ ദം. അപ്പോ ആ സൂം ലെൻസുകൾ പല പല റെസൊല്യൂഷൻസിലാണ് വരുന്നത്, കോൺഫിഗറേഷൻസിലാണ് വരുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 200 mm, 400 mm, 300 mm, 600, 800 ആൻഡ് ഗോസ് അപ്പ്. ദ മോർ ദ കോൺഫിഗറേഷൻ ദ ബെറ്റർ ആർ ദ റിസൾട്ട്സ്. അതുപോലെ തന്നെ അതിൻ്റെ അത് കൂടുന്തോറും അതിൻ്റെ വിലയും അതുപോലെ തന്നെ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ഡിജിറ്റൽ എസ് എൽ ആർസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പല പല മോഡ്സ് ഉണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് അതിൻ്റെ പ്രോഗ്രാം മോഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓട്ടോ മോഡാണ്. പക്ഷേ സുശാന്ത് അത് വളരെ കറക്റ്റായിട്ട് പറഞ്ഞ പോലെ ഈ പ്രോഗ്രാം മോഡിൽ എടുക്കുമ്പോഴത്തേക്ക് നമ്മളൊരു പക്ഷേ പ്രകൃതിയിൽ അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് ചിലപ്പോൾ അബ്സോർബ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അതിനായിട്ട് സ്പെഷ്യലൈസ്ഡ് മോഡ്സ് ഉണ്ട്. ലൈക്ക് യു ഹാവ് ഷട്ടർ പ്രയോറിറ്റി, യു ഹാവ് അപ്രച്ചർ പ്രയോറിറ്റി, യു ഹാവ് മാനുവൽ പ്രയോറിറ്റി, മാനുവൽ മോഡ്സ്. അപ്പോൾ ഈ മൂന്ന് മോഡുകളിലാണ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കുന്നത്. ഞാൻ കൂടുതലും ഫോട്ടോസ് എടുക്കുന്നത് ആ മാനുവൽ മോഡിലാണ്, എൻ്റെ പ്രിഫറൻസ്. ഓരോരുത്തർക്കും ഓരോരോ പ്രിഫറൻസുകളാണ്.
അതിനെയൊക്കെ കുറിച്ച് പറയണമെന്നാണെങ്കിൽ കുറച്ചുകൂടെ സാങ്കേതികമായിട്ടുള്ള ഒരു ഒരു സെഷനിൽ നമ്മൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഈ അപ്പർച്ചർ പ്രയോറിറ്റിനെ കുറിച്ചും ഷട്ടർ പ്രയോറിറ്റിനെ കുറിച്ചും മാനുവൽ മോഡിനെ കുറിച്ചുമൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഫോട്ടോഗ്രാഫി തന്നെ ഒരു ട്രയാംഗിൾ ആണ്. ഇറ്റ്സ് എ ട്രയാംഗിൾ ഓഫ് ദി അപ്പർച്ചർ, ദി ഷട്ടർ സ്പീഡ് ആൻഡ് അനദർ ഫാക്ടർ കോൾഡ് ആസ് ISO. ഈ മൂന്നും കൂടെ ഒരുമിക്കുന്ന ഒരു ട്രയാംഗിൾ നന്നായിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് നല്ല ഫോട്ടോഗ്രാഫ്സ് കിട്ടുന്നത്. ബീറ്റ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ബീറ്റ് ബട്ടർഫ്ലൈ ഫോട്ടോഗ്രാഫി, ബീറ്റ് പിക്ചോറിയൽ ഫോട്ടോഗ്രാഫി ഓർ ബീറ്റ് ബേർഡ് ഫോട്ടോഗ്രാഫി, ഏത് ഫോട്ടോഗ്രാഫിലും ഈ ഒരു ട്രയാംഗിൾ കറക്റ്റായിട്ട് വെക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് കിട്ടുന്നത്. ബേർഡ് ഫോട്ടോഗ്രാഫിൽ നമ്മൾ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഐ ലെവലിൽ ഫോട്ടോസ് കിട്ടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കണ്ണിന് നേരെ നോക്കുമ്പോഴത്തേക്ക് ആ ലെവലിൽ പക്ഷിയെ കിട്ടിയാൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ആംഗിൾ യു ക്യാൻ ഗെറ്റ്. നമ്മൾ മുകളിലേക്ക് ഒരു പക്ഷി ഇരിക്കുമ്പോഴത്തേക്ക് ക്യാമറ മേലിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ദ ആംഗിൾ വിൽ നോട്ട് ബി ഗുഡ്. ഓർ ഇഫ് യു ആർ ഷൂട്ടിംഗ് എ ബേർഡ് വിച്ച് ഇസ് നമ്മളൊരു മലയുടെ ചരിവിൽ നിൽക്കുന്നു, താഴത്തെ ഒരു പക്ഷി ഒരു മരത്തിലിരിക്കുന്നു, ദ ആംഗിൾ വിൽ നോട്ട് ബി സോ ഗുഡ്. വെറസ് നമ്മളുടെ ഐ ലെവലിൽ ഒരു ഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ റിയൽ ഗുഡ് ഫീൽ. ആ പടത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ദ ഫോട്ടോഗ്രാഫർ ഹാസ് ടു ടേക്ക് എ ലോട്ട് ഓഫ് പെയിൻ. യു മേ ഹാവ് ടു നീൽ, യു മേ ഹാവ് ടു ബെൻഡ് ഡൗൺ, ഓർ യു മേ ഈവൻ ഹാവ് ടു ലൈ ഫ്ലാറ്റ് ഓൺ ദ ഫ്ലോർ. നമ്മളൊക്കെ പടങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കടപ്പുറത്തും അല്ലെന്നാണെങ്കിൽ കാടിൻ്റെ നടക്കാണെങ്കിലും ആ ഒരു ഐ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് തമന്ന് കിടക്കുകയും ചില സമയത്ത് ഒരു മരത്തിലിരിക്കുന്ന പക്ഷിയുടെ ഐ ലെവൽ കിട്ടാനായിട്ട് വി യൂസ് ടു ക്ലൈം ടു ദ അഡ്ജസ്റ്റൻ ട്രീ ഇൻ ഓർഡർ ടു ഗെറ്റ് എ റൈറ്റ് ഐ ലെവൽ. സോ ഐ ലെവൽ ഫോട്ടോഗ്രാഫ്സ് ആണ് പക്ഷി ഫോട്ടോഗ്രാഫിയിലെ ഏറ്റവും നല്ല ഫ്രെയിംസ് നമുക്ക് തരുന്നത്. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ആഫ്റ്റർ മൈ പ്രസന്റേഷൻ, ആഫ്റ്റർ മൈ സ്പീച്ച് ദെൻ ഐ ഷോ യു ഡിഫറെന്റ് ഫോട്ടോസ്. അതിൽ ഞാൻ ഈ പറയപ്പെട്ട പോയിന്റുകളിലുള്ള ഫോട്ടോഗ്രാഫ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരികയും ചെയ്യാം കേട്ടോ. നമ്മൾ ഫോട്ടോഗ്രാഫിക്കായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യങ്ങളെ കുറിച്ച് പറയാം. അതിപ്പോ ബട്ടർഫ്ലൈ ഫോട്ടോഗ്രാഫി ആയാലും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആയാലും ബേർഡ് ഫോട്ടോഗ്രാഫി ആയാലും ഇതിലും മൂന്നിലുമാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിടുന്ന വസ്ത്രം, ഇറ്റ് ഷുഡ് ബി ബ്ലെൻഡിങ് വിത്ത് യുവർ നാച്ചുറൽ സറൗണ്ടിങ്സ്. നമ്മൾ പ്രിഫറബിളി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കും ബേർഡ് ഫോട്ടോഗ്രാഫിക്കും ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് യു ഹാവ് ടു വെയർ ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ, പ്രിഫറബിളി എ ഫോറസ്റ്റ് ഗ്രീൻ ഓർ എ മിലിറ്ററി ഗ്രീൻ ഓർ എ ക്യാമോഫ്ലാഷ് ഷെയ്ഡ്. നമ്മൾ ഉപയോഗിക്കുന്ന വലിയ ലെൻസുകൾ പോലും നമ്മൾ ആ ക്യാമോഫ്ലാഷ് ഷെയ്ഡുള്ള കവേഴ്സ് വെച്ചിട്ടാണ്, ഓർ യു ക്യാൻ യൂസ് എ ക്യാമോഫ്ലാഷ് ഹാറ്റ്. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന പക്ഷികളോ അല്ല ജന്തുക്കളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ഐ എം ടോക്കിംഗ് അബൌട്ട് ബേർഡ്സ് ഐ എം സ്പെസിഫൈങ് ബേർഡ് ഫോട്ടോഗ്രാഫി. ഈ പക്ഷികൾ നമ്മളെ മനസ്സിലാക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ആ പ്രകൃതിയുടെ ആ എൻവറോൺമെന്റിന് ചേരുന്ന ഔട്ട്ഫിറ്റിലായിരിക്കണം നമ്മൾ പോകുന്നത്. ആൻഡ് വെൻ യു ആർ അപ്രോച്ചിങ് എ സബ്ജക്ട് യു ഷുഡ് ബി വെരി വെരി സൈലന്റ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചുവടുകൾ വെച്ചിട്ട് കഴിയുന്നത്ര മറപിടിച്ച് ആ സബ്ജക്റ്റിനോട് മാക്സിമം ആയിരിക്കുന്ന ബേർഡിനോട് മാക്സിമം അടുത്ത് ചെല്ലാനായിട്ട്. ഇറ്റ് ഓൾ ഡിപ്പെൻസ് അപ്പോൺ ദ റെസൊല്യൂഷൻ ഓഫ് യുവർ ലെൻസ്. ഇഫ് യു ഹാവ് ലെൻസസ് ഓഫ് ബിഗർ റെസൊല്യൂഷൻ, ഓഫ് കോഴ്സ് യു ക്യാൻ സ്റ്റേ എ ലിറ്റിൽ അവേ. അല്ലെന്നാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മളുടെ ഒരു ഫോട്ടോഗ്രാഫറിന് അദ്ദേഹത്തിന്റെ അയാളുടെ ലെൻസിന്റെ റെസൊല്യൂഷൻ അറിയാൻ പറ്റും. അതനുസരിച്ച് ഹി ക്യാൻ അപ്രോച്ച് ടു എ വെരി സേഫ് ഡിസ്റ്റൻസ്. കാത്തു നിൽക്കുക, കാത്തു നിന്നിട്ട് വെൻ ദ ബേർഡ് ഗിവ്സ് യു എ പെർഫെക്റ്റ് ആംഗിൾ, ഗോ ഹെഡ് ആൻഡ് ക്ലിക്ക്. മൂന്ന് തരത്തിലുള്ള ആംഗിളുകളാണ് മൂന്ന് തരത്തിലാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുക പക്ഷികളുടെ. ഒന്ന് സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന പൊസിഷനിൽ, സ്റ്റാറ്റിക് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നല്ല എക്സ്പ്രഷൻസ് വരുമ്പോഴത്തേക്ക് എയിം ഫോക്കസ് ആൻഡ് ദെൻ ഷൂട്ട്. യു ക്യാൻ ഓൾസോ വാച്ച് ഔട്ട് ഫോർ മൂവ്മെന്റ്സ് ഓഫ് ദ ബേർഡ്. ചിലപ്പോൾ ഈ പക്ഷികളുടെ തൂവലുകളിലൊക്കെ അത് ചുണ്ട് വെച്ചിട്ട് പ്രീം ചെയ്യുകയും അല്ലെങ്കിൽ ചിറകൊന്ന് പൊക്കി വിരിക്കുകയും സൺ ബാസ്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ കോർമറാൻസ് അങ്ങനെയുള്ള നീർക്കാക്കകൾ, വെറ്റ്ലാൻഡ് ബേർഡ്സ് ചിറക് ഉണക്കാനൊക്കെ ഇങ്ങനെ വിരിച്ചിരിക്കുകയൊക്കെ ചെയ്യും. ദോസ് ആർ ഗുഡ് ഫ്രെയിംസ് ടു ബി ക്യാപ്ചേർഡ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തിനൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ടു ഗെറ്റ് ദ ഫ്ലൈറ്റ്. പക്ഷി പറന്ന് ചിറക് വിരിച്ച് പോകുന്നതാണ് ഫോർ മീ ആൻഡ് ഫോർ എനി ബേർഡ് ഫോട്ടോഗ്രാഫർ ഇസ് ദ ബെസ്റ്റ് ഫ്രെയിം. ആ ചിറക് വിരിച്ച് പോകുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള സെറ്റിംഗ്സ് ആയിട്ട് നല്ല ഹൈ ഷട്ടർ സ്പീഡൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ISO, നല്ല ലൈറ്റിലാണെന്നാണെങ്കിൽ ISO ക്യാൻ ബി അറ്റ് 400, ലോ ലൈറ്റിലാണെങ്കിൽ കുറച്ചുകൂടെ ISO ഒക്കെ കയറ്റിയിട്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പടങ്ങൾ എടുക്കുക. അങ്ങനെ മൂന്ന് രീതിയിലാണ് നമുക്ക് പടങ്ങൾ എടുക്കാൻ പറ്റുക ബേർഡ്സിന്റെ പടങ്ങൾ. വൺ ഇസ് ദ സ്റ്റാറ്റിക് വൺ, വൺ ഇസ് ദ മൂവ്മെന്റ്സ് ആൻഡ് വൺ ഇസ് ദ ഫ്ലൈറ്റ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മൾ ബേർഡ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള പടങ്ങൾ എടുത്താൽ മതി, പക്ഷികൾ ഇരിക്കുന്നതിൻ്റെ പടങ്ങൾ എടുത്താൽ മതി. പിന്നീടാണ് നമ്മൾക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ ക്ഷമയോടെ കാത്തിരുന്നിട്ട് ഇങ്ങനെയുള്ള മൂവ്മെന്റ്സും ഫ്ലൈറ്റുകളും ഒക്കെ എടുക്കേണ്ടത്.
ഏറ്റവും നല്ല ഒരു പടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ടിൽ ദ ബേർഡ് ലുക്സ് ഇൻ ടു യുവർ ലെൻസ്. നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ ഈ പക്ഷി നമ്മുടെ ലെൻസിലേക്ക് നോക്കും. ടിൽ ദെൻ യു വിൽ ഹാവ് ടു വെയിറ്റ്. ആ ഒരു സുശാന്ത് സാർ നേരത്തെ പറഞ്ഞു, ഒരു പേഷ്യൻസ്, പേഷ്യൻസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ഫോട്ടോഗ്രാഫി. അപ്പൊ ആ ക്ഷമയോടെ കാത്തിരുന്ന് ആ പക്ഷി നമ്മുടെ ലെൻസിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രത്യേക എക്സ്പ്രഷൻ ഉണ്ടാവും, അത് ക്യാപ്ചർ ചെയ്യുക. അതൊരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഒരു ഫ്രെയിം ആയിരിക്കും. നമ്മൾ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ലെൻസ് മേടിക്കാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക്, വലിയ ലെൻസ് നമ്മൾ മേടിക്കാൻ ചൂസ് ചെയ്യുകയാണെന്നാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വി ആർ എന്നും അല്ലെങ്കിൽ ഐ എസ് എന്നും പറഞ്ഞ് ഉള്ള ലെൻസുകൾ സെലക്ട് ചെയ്യണം. ഇപ്പം നിക്കോൺ ക്യാമറയാണെന്നാണെങ്കിൽ അത് വി ആർ എന്നാണ്. വി ആർ എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ റിഡക്ഷൻ എന്നാണ്. കാനൺ ആണെന്നാണെങ്കിൽ സെയിം ഫീച്ചർ ഇസ് കോൾഡ് ആസ് ഐ എസ്, ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നാണ്. നമ്മൾ ഈ വലിയ ലെൻസൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഒന്നുകിൽ ട്രൈപോഡ് ഉണ്ടാകണം, അഥവാ ഹാൻഡ് ഹെൽഡ് ആണെന്നാണെങ്കിൽ നാച്ചുറലായിട്ട് കയ്യിലൊരു ചെറിയ ഷെയ്ക്ക് ഉണ്ടാവും. അപ്പം ആ ഷെയ്ക്കൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ക്യാമറ കമ്പനികൾ എക്യുപ്മെന്റ്സിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ലുക്ക് ഔട്ട് ഫോർ ഐ എസ് ആൻഡ് വി ആർ ഇൻ ദ ക്യാമറാസ്. ഇനി സോണിയിലൊക്കെ മറ്റുള്ള പേരുകളായിരുന്നു കേട്ടോ, എനിക്ക് അതിനെ കുറിച്ച് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂട. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് ഫോട്ടോഗ്രാഫി, ബീറ്റ് എനി ഫോട്ടോഗ്രാഫി, ഇസ് ദ ലൈറ്റ്. നല്ല ലൈറ്റുള്ള സമയത്ത് വേണം നമ്മൾ ഫോട്ടോഗ്രാഫിക്ക് ഇറങ്ങാനായിട്ട്, സോഫ്റ്റ് ലൈറ്റുള്ള സമയത്ത് വേണം ഫോട്ടോഗ്രാഫിക്ക് ഇറങ്ങാനായിട്ട്. ആൻഡ് ലൈറ്റ് ഇസ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആൻഡ് ഇറ്റ് മേക്സ് ദ ഫോട്ടോഗ്രാഫ് ഗുഡ് ഓർ ബാഡ്. അപ്പോൾ നല്ല ലൈറ്റുള്ള ദിവസം പക്ഷികളെ നോക്കി പക്ഷി ഫോട്ടോഗ്രാഫിക്കായിട്ട് നിങ്ങൾ ഇറങ്ങണം കേട്ടോ. ഇനി ലെറ്റ് മീ കം ടു ദ ഫോർ ഓർ ഫൈവ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ദാറ്റ് യു ഷുഡ് ബെയർ ഇൻ മൈൻഡ് വെൻ യു ആർ ഔട്ട് ഫോർ ഫോട്ടോഗ്രാഫി, എസ്പെഷ്യലി വൈൽഡ് ലൈഫ് ആൻഡ് ബേർഡ്. ഏറ്റവും ആദ്യം യു ഷുഡ് ബി പാഷനേറ്റ് അബൌട്ട് ദിസ്. ക്യാമറ നമ്മൾക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഒരു പാഷൻ ഇല്ലെന്നാണെങ്കിൽ യു വിൽ നോട്ട് ബി ദർ. നമ്മൾക്ക് ഫോട്ടോ എടുക്കണം, എനിക്ക് ഫോട്ടോസ് എടുക്കണം എന്നുള്ളൊരു പാഷൻ നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫോട്ടോഗ്രാഫിക്ക് ഇറങ്ങുള്ളൂ. രണ്ടാമത് ഡിസിപ്ലിൻ, നമ്മൾക്ക് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി നമ്മൾ ബേർഡ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് യു ഹാവ് ടു സ്റ്റാർട്ട്. ഒരു ഒരു വെറ്റ്ലാൻഡിലാണ് ബേർഡ്സ് വരുന്നതെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് യു മേ ഹാവ് ടു ഗെറ്റ് അപ് ഏർലി ഇൻ ദ മോർണിംഗ് ബൈ 3 o'clock, 3:30, 4 o'clock. നമ്മൾക്ക് അങ്ങനെ രാവിലെ എഴുന്നിട്ട് ട്രാവൽ ചെയ്തിട്ട് എനിക്ക് മൈലുകൾ കണക്കിന് ദൂരമുള്ള വെറ്റ്ലാൻഡിലെത്തിയ ഫോട്ടോ എടുക്കുന്നത്. അപ്പം അതിനൊക്കെ ഒരു ഡിസിപ്ലിൻ വേണം. രാവിലെ എഴുന്നേക്കണം, ഏർലി മോർണിംഗ് ദേ സേ ഇറ്റ്സ് എ ബാറ്റിൽ ബിറ്റ്വീൻ ദ മൈൻഡ് ആൻഡ് ദ മാട്രസ്. ഇഫ് യുവർ മാട്രസ് വിൻസ് യു ആർ ഇൻ ദ ബെഡ്, ഇഫ് യുവർ മൈൻഡ് വിൻസ് ഓഫ് കോഴ്സ് യു ആർ അപ്പ്. അപ്പൊ അങ്ങനെ ഒരു ഡിസിപ്ലിൻ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. യു ഷുഡ് ഓൾസോ ഹാവ് എ ഡിറ്റർമിനേഷൻ, ഒരു നല്ലൊരു ഉറച്ചൊരു ഇച്ഛാശക്തി വേണം. എനിക്ക് പോകണം, എനിക്കിന്ന് പടമെടുക്കണം, അങ്ങനെ ഒരു ഇച്ഛാശക്തി നമ്മൾ ഉണ്ടാക്കണം. ദ തേർഡ് വൺ ഇസ് ഡെഡിക്കേഷൻ, ഒരു അർപ്പണബോധം ഉണ്ടാകണം. ഒരു അർപ്പണബോധത്തോടെ ഫോട്ടോഗ്രാഫീനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നല്ല ഫ്രെയിംസ് കിട്ടുകയുള്ളൂ, നല്ല സ്ഥലങ്ങളിൽ എത്താൻ പറ്റുകയുള്ളൂ, അതുപോലെ തന്നെ അവിടെ ഉള്ള നല്ല ഫ്രെയിംസ് നമുക്ക് എടുക്കാനും പറ്റുള്ളൂ. അനദർ ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ഇസ് ഡെഡിക്കേഷൻ. ഡെഡിക്കേഷനല്ല, ഡിവോഷൻ. ഡെഡിക്കേഷൻ ഐ ഓൾറെഡി ടോൾഡ്, ഡിവോഷൻ. ഒരു ഭക്തി വേണം. നമ്മൾ പ്രാർത്ഥനയോടെ, പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഒരു ഭക്തിയോടെ അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫിനെ നമ്മളൊരു ഭക്തിയോടെ അപ്രോച്ച് ചെയ്യണം. ഇറ്റ് ഇസ് എ ഡിവൈൻ തിങ് സോ അപ്രോച്ച് ഫോട്ടോഗ്രാഫി വിത്ത് ഡിവോഷൻ ആൻഡ് ഐ എം ടെലിങ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എക്സലന്റ് ഫ്രെയിംസ്. എ ഗുഡ് പെയർ ഓഫ് ഐസ്, നല്ല കണ്ണുകൾ വേണം. യു ഹാവ് ടു സീ വേർ ദ ബേർഡ് ഇസ് വെൻ യു ആർ ഇൻസൈഡ് എ ജംഗിൾ. വളരെ ഒളിച്ചൊക്കെ ആയിരിക്കും പക്ഷികൾ ഇരിക്കുന്നത്. യു ഷുഡ് ഹാവ് എ വെരി ഷാർപ്പ് പെയർ ഓഫ് ഐസ് ഇതിനെ സ്പോട്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് യു ഷുഡ് ഹാവ് എക്സലന്റ് റിഫ്ലെക്സസ്. പക്ഷി പെട്ടെന്ന് വന്നിരിക്കുന്നു, യു ഷുഡ് ടേക്ക് യുവർ ക്യാമറ, സെറ്റ് യുവർ സെറ്റിംഗ്സ്, എയിം ആൻഡ് ദെൻ ഷൂട്ട്. നല്ല റിഫ്ലെക്സസ് ഉള്ള ആൾക്കേ നല്ല ഫോട്ടോഗ്രാഫി കിട്ടുകയുള്ളൂ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പേഷ്യൻസ്. സുശാന്ത് സാർ അത് എടുത്തു പറഞ്ഞു, ക്ഷമയോടെ മണിക്കൂറുകൾ കാത്തിരുന്നിട്ട് ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഒരു കിങ് ഫിഷർ അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, ഇൻ എ ഹൈഡ്. ഐ വോണ്ടഡ്, അങ്ങനെ കിങ് ഫിഷറിന്റെ പടം എടുക്കാനാണെങ്കിൽ എനിക്ക് 5 minutes കൊണ്ട് എടുത്തിട്ട് പോകാമായിരുന്നു. ഐ വോണ്ടഡ് ദ കിങ് ഫിഷർ ടു ക്യാച്ച് fish and I wanted that frame to be captured. So avan eppa meen pidikkum adu vare irikkan njanum thayaarayirunnu, and I had to wait for hours to get this shot. Angane pala pala situations il nammal kshamayode kaathirikkumbulana nalla nalla frames parakkunnathu. So all these ingredients put together makes you a very good photographer, and the photographs or the frames that you capture will be enjoyed by your friends and many of your well wishers. ഷൈജു സാർ നമുക്ക് ആ പടങ്ങൾ കാണിക്കാം. ഓക്കെ സാർ.
ഞാനിപ്പോ ഐ സ്റ്റാർട്ട് ഷാൽ ഐ സ്റ്റാർട്ട് വിത്ത് ദിസ് പിക്ചർ യെസ് യെസ് ഞാൻ ഈ പടം വെച്ച് തുടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാല് ഇത് ഫാത്തിമ മാദ കോളേജിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരെ നോക്കിയപ്പോ കാണുന്ന ഒരു റെയിൻ ട്രീ സമാനിയ സമാന്റെ ബ്രാഞ്ചിൽ ഇരുന്ന് എടുത്ത ഒരു ബ്ലാക്ക് കൈറ്റിന്റെ പടമാണിത്. സോ അത് ഞാൻ കോളേജ് ഇറ്റ്സ് നോട്ട് വലിയൊരു പ്രത്യേകിച്ച് ഇതൊന്നും പറയാനില്ല ഈ പടത്തിനെങ്കിലും ആ കോളേജിന്റെ ക്യാമ്പസിൽ നിന്ന് എടുത്തതുകൊണ്ട് ഞാൻ ഐ എം ജസ്റ്റ് ഷോയിങ് ദിസ്. നെക്സ്റ്റ് വൺ സർ. ഇതാണ് ഞാൻ പറഞ്ഞത് എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ഇതൊരു ഡാർട്ടറാണ്, ചേരക്കോഴി എന്ന് പറഞ്ഞ ഒരു ബേർഡാണ്. ഇതൊരു വെറ്റ്ലാൻഡ് ബേർഡാണ്. വെള്ളത്തിൽ മുങ്ങിയിട്ട് മത്സ്യത്തിന് പിടിച്ചിട്ട് അത് ആ മത്സ്യത്തിന് കൊത്തി എടുത്തിരിക്കുകയാണ്. അത് വന്നിട്ട് ഒരു മിനിറ്റ് നേരം അതിങ്ങനെ മേലിലേക്ക് വന്നു. സോ ഞാനിത് ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ഐ വാസ് വാച്ചിങ് ദ മൂവ്മെന്റ്സ് ഓഫ് ദിസ് ബേർഡ്. ഇതിങ്ങനെ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ എപ്പോഴും, ബേർഡ് ഫോട്ടോഗ്രാഫർ എപ്പോഴും ബേർഡ്സിന്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുകയും അടുത്ത ആക്ഷൻ എന്താണെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്ത് ഇരിക്കുകയാണെന്നാണെങ്കിൽ ഹി ഈസ് ഷുവർ ടു ഗെറ്റ് ഗുഡ് ഫ്രെയിംസ്. എനിക്കറിയാം മുങ്ങിയിട്ടുണ്ട്, ഇവൻ എവിടെ നിന്നെങ്കിലും മീൻ പിടിക്കും, ഇപ്പൊ തന്നെ പൊങ്ങി വരും. പൊങ്ങി വന്നിട്ട് ഈ മീൻ മേലിലേക്ക് ടോസ് ചെയ്യും, എറിഞ്ഞിട്ട് കൃത്യമായിട്ട് ഹെഡ് ഫസ്റ്റ് ആയിട്ട് ഇവൻ ഇവന്റെ വായിലേക്ക് എടുക്കും. ദാറ്റ് ഇസ് ആൻ അമേസിംഗ്. അതൊക്കെ ശരിക്കും വീഡിയോയിൽ ക്യാപ്ചർ ചെയ്ത് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ദീസ് ആർ ആൾ അമേസിംഗ് തിങ്സ് ദാറ്റ് ആർ ഹാപ്പനിങ് ഇൻ നേച്ചർ. സോ ദിസ് ഡാറ്റ കെയിം അപ്പ് ആൻഡ് ഐ ടുക്ക് ദിസ് ഷോട്ട്. സോ ഫോട്ടോഗ്രാഫർ ഹാസ് ടു ഹാവ് ഗുഡ് റിഫ്ലക്സസ്. ഞാൻ പറഞ്ഞതിന് ഒരു ഉദാഹരണമാണ് ഈ പടം. നെക്സ്റ്റ് വൺ സർ. ദിസ് ബേർഡ് ഇസ് കോൾഡ് ആസ് ആൻ ഓപ്പൺ ബിൽ സ്റ്റാർക്ക്. ചേരാക്കുക്കൻ എന്ന പേര്. അതിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം പൈല ഗ്ലോബസിയാണ്, ഞൗണി. സോ ചേരാക്കുക്കന്റെ പടങ്ങൾ എപ്പോ വേണമെങ്കിലും എനിക്ക് കിട്ടും. ഇറ്റ്സ് ദെയർ ഇൻ ദ വെറ്റ്ലാൻഡ്സ് എനി ടൈം. പക്ഷെ അതിന്റെ ഇഷ്ട ഭക്ഷണം വായിലെടുക്കുമ്പോഴത്തേക്ക് ഒരു ഷോട്ട് കിട്ടണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ കുറെ നാളുകൾ നടന്നു. വെറ്റ്ലാൻഡ്സിലും ഈ ഓപ്പൺ ബിൽ സ്റ്റാർക്കിന്റെ പുറകെയും ഒക്കെ നടന്ന് നടന്ന് ഒരു ദിവസം ആ കോൾ പാടങ്ങളിൽ നിന്ന്, കോൾ വെറ്റ്ലാൻഡ്സ് തൃശ്ശൂരിൽ നിന്ന് ഐ ബിക്കെയിം ലക്കി. നമ്മൾക്ക് ലക്കും വേണം കേട്ടോ, ഭാഗ്യം. ലേഡി ലക്ക് ഹാസ് ടു ഹോൾഡ് യുവർ ഹാൻഡ് മെനി ഡേയ്സ്. എന്നാലും മാത്രമേ നമുക്ക് നല്ല പടങ്ങളും കിട്ടുകയുള്ളൂ. സോ ദിസ് ലക്കി മൊമെന്റ് ഹാപ്പൻ ഫോർ മീ വൺ ഡേ അറ്റ് തൃശ്ശൂർ ആൻഡ് ഐ ടുക്ക് ദിസ് ഷോട്ട് ആൻഡ് ദാറ്റ് വാസ് ഓൾസോ ദെയർ ഫോർ ജസ്റ്റ് ഫോർ എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ആ സമയത്ത് ഞാൻ അത് കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്തു. ഐ ഗോട്ട് ദിസ്. നെക്സ്റ്റ് വൺ സർ. ഇതും അതുപോലെ തന്നെ, ദിസ് ഇസ് എ ഫ്ലൈറ്റ് പിക്ചർ. ഞാനിത് പറഞ്ഞ പോലെ ഫ്ലൈറ്റ് പോകുമ്പോഴത്തേക്ക് യു നീഡ് ടു ഹാവ് നല്ല ലൈറ്റും വേണം, അതുപോലെ തന്നെ ഹൈ ഷട്ടർ സ്പീഡ് ഇട്ടിട്ട് ക്യാമറ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്കിങ്ങനെ ഫെതേഴ്സ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാറി കിട്ടുകയുള്ളൂ. ദിസ് ഇസ് ഓൾസോ ആൻ ഓപ്പൺ ബിൽ സ്റ്റാർക്ക്. അന്ന് തന്നെ തൃശ്ശൂർ കോൾപ്പാടത്ത് നിന്ന് എടുത്തൊരു പടമാണ്. നെക്സ്റ്റ് വൺ സർ. ഇത് ദിസ് ഇസ് എ പോർട്രേറ്റ് ഷോട്ട് ഓഫ് ഗ്രേ ഹെറൻ. ഒരു സ്കൂളിന്റെ ഫുട്ബോൾ ഗ്രൗണ്ട് കൊച്ചിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പുറത്ത് അതിന്റെയൊക്കെ നെറ്റ്സ് ഒക്കെ കാണാം. അവിടെ നിൽക്കുകയായിരുന്നു. സോ ഞാനൊരു ഹൈഡിൽ കൂടെ നടന്നപ്പോ, ഇതും ഐ ലെവൽ ഷോട്ടാണിത്. ആ അതിന്റെ പൊക്കത്തിൽ തന്നെ ഞാൻ പോവാണ്. മുട്ടിൽ നിന്നിട്ടാണ് ഈ ഷോട്ട് എടുത്തിരിക്കുന്നത്. സോ അതിനെ കുറച്ചുകൂടെ ഇത് ഞാൻ ഇത്രൂടെ ക്രോപ്പ് ചെയ്തെടുത്തുകൊണ്ടാണ് ഇത്രയും ഒരു പോർട്രേറ്റ് ആയിട്ട് കിട്ടിയത്. ഇറ്റ് വാസ് ടേക്കൻ ഇൻ എ മച്ച് ബിഗർ സൈസിലാണ് ഞാൻ എടുത്തിരുന്നത്. പക്ഷെ ആ അത്രയും ക്ലോസ് ആയിട്ട് എടുത്തത് കൊണ്ടും ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വളരെ നന്നായിട്ട് നിൽക്കുന്നത്. സോ ദിസ് ഇസ് എ ഗ്രേ ഹെറൻ, എ പോർട്രേറ്റ് ഷോട്ട്. നെക്സ്റ്റ് വൺ സർ. ഇത് കൊല്ലം ഫാത്തിമ കോളേജിൽ നിന്ന് പ്രസന്റേഷൻ കഴിഞ്ഞ് വന്ന വഴിക്ക് ശക്തികുളങ്ങര പാലം ഇസ് ആൻ എക്സലന്റ് പ്ലേസ് ടു ക്യാപ്ചർ ബ്രാഹ്മണി കേഡ്സ്. കൃഷ്ണപരന്ത് ഒത്തിരി പറന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ്. വെനെവർ ഐ പാസ് വയ ശക്തികുളങ്ങര, ഐ സീ ദറ്റ് ഐ ഇഫ് ദ ക്യാമറ ഇസ് വിത്ത് മീ ഐ സീ ദറ്റ് ഐ സ്റ്റോപ്പ് ആൻഡ് ഐ സ്പെൻഡ് ടൈം ക്യാപ്ചറിങ് ബ്രാഹ്മണി കൈഡ് ഫ്രെയിംസ്. അപ്പോ ഇത് ബ്രാഹ്മണി, അതിന്റെ അപ്പുറത്തുകൂടെ ശക്തികുളങ്ങര റോഡിൽ കൂടെ ഒരു ബസ് പോകുന്ന കാണാം. സോ അതിന്റെ ഇപ്പുറത്ത് ഒരു ബിൽഡിംഗിൽ കയറി നിന്നിട്ട് ഞാൻ എടുത്തൊരു പടമാണ് ഓഫ് എ ബ്രാഹ്മണി കൈഡ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ഐ ലെവലിൽ എടുക്കുന്ന പടങ്ങളുടെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ സർ. രണ്ടു മൂന്ന് പടങ്ങൾ കൂടെ ഉള്ളു. ദിസ് ഇസ് വാട്ട് ഐ ടോൾഡ്. ദിസ് ഇസ് എ വെരി റെയർ ബേർഡ് കോൾഡ് ദി അമൂർ ഫാൽക്കൺ. 25,000 കിലോമീറ്റേഴ്സ് ഒക്കെയാണ് ഇതിന്റെ ഒരൊറ്റ മൈഗ്രേഷൻ സർക്കിൾ. ഇറ്റ് സ്റ്റാർട്സ് ഫ്രം നാഗാലാൻഡ്, ഇറ്റ് ഫ്ലൈസ് ഓൾ അബൌ ഇന്ത്യ. ഇത് പാലക്കാട് മലമ്പുഴ ഡാമിൽ ഇവര് വന്നെന്ന് അറിഞ്ഞിട്ട് ഐ ഡ്രൂവ് അപ് ടു പാലക്കാട്. അവിടെ വെച്ചിട്ട് എടുത്തൊരു പടമാണ്. ഇത് ഗ്രൗണ്ട് ലെവലിൽ ഒരു ചെറിയൊരു ഒരു ചെടിയിൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ഗ്രൗണ്ടിൽ മേ ബി ഒരു 2 ഫീറ്റ് 3 ഫീറ്റ് പൊക്കത്തിലാണ് നിൽക്കുന്നത്. ഇതിന്റെ പടം ഗ്രൗണ്ട് ലെവലിൽ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ അവിടെ ഒരു ഭയങ്കര റഫായിട്ടുള്ള ഈ ഭയങ്കര ഷാർപ്പ് സ്റ്റോൺസ് ഒക്കെ ഉള്ള ഒരു സർഫസ് ആണ്. ആ മലഞ്ചെരുവിലൂടെ നമ്മൾ കൈമുട്ടയിൽ കിടന്ന് എഴഞ്ഞ് ദിസ് ബേർഡ് വാസ് സീയിങ് അസ്. ഞങ്ങൾ രണ്ടുപേരാണ് എഴഞ്ഞഴിഞ്ഞ് ചെല്ലുന്നത്. സോ ദിസ് ബേർഡ് വാസ് ആക്ച്വലി സീയിങ് അസ്. അതിന്റെ കണ്ണ് നോക്കിയാലറിയാം, ഇറ്റ് ഇസ് ലുക്കിംഗ് അറ്റ് അസ്. സൂര്യ എന്റെ കണ്ണിൽ കാണാം.
So, but we very quietly, as if we were reflecting a body language, like we are not there to hurt you. We are there to just to capture a good frame of you. So, ഞങ്ങൾ വളരെ ക്ഷമയോടെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ഒത്തിരി പാടുപെട്ടിട്ട് എടുത്തൊരു ഫ്രെയിമാണ്. This is the Amur Falcon. And this is the another grey heron in flight. High shutter speed. എടുത്തതാണ്. അതിന്റെ ഫെദേഴ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് കാണാം. ഇനിയുണ്ടോ സർ? ഷജു സർ, ഓക്കെ. ദിസ് ഇസ് എ പിക്ചർ ഷോയിങ് ദ റിഫ്ലക്ഷൻ. ഇത് നമുക്ക് ബേർഡ് ഫോട്ടോഗ്രഫിയുടെ നല്ല ഫ്രെയിംസുകളിൽ ഒന്നാണ്. നമ്മൾ വളരെ ശ്രദ്ധയോടെ നിൽക്കുകയാണെന്നാണെങ്കിൽ ആ ഒരു ആക്ഷൻ വരുമ്പോഴത്തേക്ക് അതിന്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ കണ്ടപ്പോഴത്തേക്ക് എടുത്തൊരു പാടം. നെക്സ്റ്റ് വൺ സർ. This is another picture taken at Kundakulam Bird Sanctuary. Painted stork, Varna Kokku ennu paranja oru kokkukalanu. Idoru marathil irikkayirunnu. So, idinte oru eye level shot kittanayittu, njan thottipparthirunna oru villagerinte veedinte melkooriyude avade kerunnu nittu, rendu pakshikal ingane irikkayirunnu. Pakshe oru fraction of a second il oru pakshi move cheythu, aa samayathu click cheythathu kondu, oru bodyum rendu thalayum ennu paranjullu reethil oru padam kitti. This picture won me a first prize in a photography contest many years back. Next one, sir. അടുത്ത പടം കാണിക്കാം ഷൈജു സർ. ആ ദിസ് വൺ, ഇത് ഞാൻ ആക്ച്വലി ഇതും ഇതേപോലെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. The other one, sir. Is that okay? All right, or I'll talk about this picture. Don't have, okay. Idhi idevol oru kokku oru fraction of a second kondu oru pallathine pidichathaanu. So I was anticipating the fishy amenity irikkayirunnu. As I told, the bird photographer has to have anticipatory senses. Inna samayathe bird behavior nammal kariyamengile namukku theerchayayittum adu idu kittum. Appo aa samayathe eduthu oru photo aanu krithyamayittu aa pallathine kitti. Now the next one, sir. ഇത് ആക്ച്വലി ഞാൻ ബഹ്റിലിന് നടത്താണ്. സ്ലെൻഡർ ബിൽ ഗൾ എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കടലായിരുന്നു. കടലിന് ഒരു പ്രത്യേക ഒരു ടോൺ ഉണ്ടായിരുന്നു. സോ ആ ടോണിൽ ഈ പക്ഷി ഇങ്ങനെ നീന്തി കൊണ്ടു പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ഒരു ടോൺ നമ്മുടെ ഇവിടുത്തെ കടലിൽ ഞാൻ കാണാറില്ല. ദാറ്റ്സ് വൈ ഐ ടുക്ക് ദിസ് ഫോട്ടോ. ഈ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം, യു നോ വാട്ട് ഐ ഡിഡ്, ഐ ടുക്ക് ദിസ് ഫോട്ടോ ടു മൈ ബാങ്ക്. ICICI ബാങ്കിൽ ചെന്നിട്ട് പറഞ്ഞു, ഐ വാണ്ട് ദിസ് ഫോട്ടോ ടു ബി പ്രിന്റഡ് ഓൺ മൈ ഡെബിറ്റ് കാർഡ് ആൻഡ് ദേ ഡിഡ് ദിസ് ഫോർ മീ. എന്റെ ഡെബിറ്റ്, കാൻ യു സീ ദിസ്? So they did, I got this picture printed on my debit card. So ningalkku ingenthe photos okke idukaanaanengil, if you can take it to the bank, they will print it for you. I don't know whether all banks do this, but my bank did this for me. Enikku thonnu kazhinju thonnunnalle sir. This is yet another photo, maybe the last picture. Idum idu or grey heron aanu, oru catfish nu kooriye pidicha samayathum I anticipated that such a catch would happen. ആ സമയത്ത് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് നിന്ന് എടുത്തത് കൊണ്ട് കിട്ടിയ ഒരു ഫോട്ടോയാണ്. ഐ തിങ്ക് ദാറ്റ്സ് ഓവർ, അല്ലേ സർ? യെസ് യെസ്. സർ, ഐ വിൽ ജസ്റ്റ് സം അപ്പ്. കാൻ ഐ സം അപ്പ് ഫോർ എ മിനിറ്റ്? യെസ് യെസ് യെസ്. ഓക്കെ. സോ ഫോട്ടോഗ്രാഫി, മൈ ഡിയർ സ്റ്റുഡൻസ്, ഇസ് എൻ എക്സലന്റ് ഹോബി ടു ഡെവലപ്പ്. ഇറ്റ്സ് വെരി റിഫ്രഷിംഗ്, റീചാർജിംഗ്, റെജുവിനേറ്റിംഗ് ആൻഡ് ഇൻടോക്സിക്കേറ്റിംഗ്. സോ നമ്മൾ വെൻ യു ആർ ക്ലോസ് ടു നേച്ചർ മീൻസ് യു ആർ ക്ലോസ് ടു ഗാഡ്. ദാറ്റ്സ് വൈ യു ആർ ഫീലിംഗ് സോ ഹാപ്പി. സോ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു develop your skills in photography and do good shooting. Thank you so much, sir. So there's a question in the Q&A box. Among your work, which one is your favorite one and why? Sir, ennoda no? Adhe adhe. Sir, I must say my photography trips to Nelliyambadi forest, my photography trips to cold wetlands. Wetlands and enikku ethum ishtamulla subject because ഫോറസ്റ്റിൽ എപ്പോഴും കാനപ്പി ഉണ്ടാവുമല്ലോ സാറേ. സോ ഇറ്റ്സ് വെരി ലൈറ്റ് ഒക്കെ വലിയ ട്രിക്കിയാണ്. വെറാസ് വെറ്റ്ലാൻഡ്സിൽ ദ ലൈറ്റ് ഇസ് എക്സലന്റ്. സോ നല്ല ഫോട്ടോഗ്രാഫ്സ് എപ്പോഴും വീഡിയോ ഐ എം നോട്ട് ഏബിൾ ടു ഓൺ. ഹോട്ട്സ്റ്റാർ സ്റ്റോപ്പ് ഇട്ട് എന്ന് പറഞ്ഞാ കേക്കുന്നത്. ഐ തിങ്ക് എനിക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ആകുന്നില്ല സാറേ. ദ ഹോസ്റ്റാർ. ഓക്കെ ഓക്കെ, ഐ ആം ദേർ സർ. എനി അതർ ക്വസ്റ്റ്യൻസ് ഫോർ മീ സർ?
Sir? Any other questions for me? Only one question. There's a question in the chat box. Yes, please. Very nice session. Only one question, sir. Yes, sir. Participants, if you have any questions, please raise. എങ്ങനെ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യണം, അതിന്റെ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ അതിന്റെ പിന്നെ ഐഡന്റിഫൈങ് ഫീച്ചേഴ്സ്, അതൊക്കെ സാറിന് എങ്ങനെയാണ്, ആരെങ്കിലും കൺസൾട്ട് ചെയ്യാറുണ്ടോ സാർ? ഗുഡ് ക്വസ്റ്റ്യൻ ആസ്ക്ഡ്. ആക്ച്വലി നമ്മളൊരു ബേർഡ് ഫോട്ടോഗ്രാഫർ ആകുന്നതിന് മുമ്പ് വി ഷുഡ് ബി എ ബേർഡ് വാച്ചർ. ഞാൻ വർഷങ്ങളോളം ബേർഡ് വാച്ചർ ആയിരുന്നു. ഐ ഡിഡ്ന്റ് ഹാവ് എ ക്യാമറ. സോ എനിക്കൊരു ബൈനോക്കുലർ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ റൈറ്റ് ഫ്രം ദ കോമൺ ക്രോ മുതൽ ബേർഡ്സിനെ പഠിച്ചു തുടങ്ങി. അപ്പോൾ നമ്മളെ സഹായിക്കാൻ ഒത്തിരി എക്സ്പേർട്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇൻഫാക്ട് ഐ ഹാവ് കോൾഡ് അപ്പ് സുശാന്ത് സാർ. സുശാന്ത് സാറിനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിളിച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇതേപോലെ റെപ്യൂട്ടഡും നോൺഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. സുരേഷ് ഇളമൺ, അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ അധികം മെന്റേഴ്സ് ഉണ്ടായി എനിക്ക് ഓൺ ബേർഡ് വാച്ചിങ്. അങ്ങനെ ആ നമ്മളൊരു ബേർഡ് വാച്ചർ ആയതിന് ശേഷം ഇഫ് യു കം ഇൻ ടു ബേർഡ് ഫോട്ടോഗ്രഫി ഇറ്റ് ബിക്കംസ് മോർ പ്ലസന്റ് ആൻഡ് മോർ എക്സൈറ്റിംഗ്. ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ. പിന്നെ ഇതിനെ കുറിച്ചുള്ള ഒത്തിരി പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. ഇഫ് യു ആർ പാഷനേറ്റ് യു കൻ ഓൾവേസ് ബൈ ദ ബുക്സ്, റെഫർ ദ ബുക്സ്, സ്റ്റഡി ആൻഡ് ദെൻ ഗോ ഔട്ട് ആൻഡ് ഷൂട്ട്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ദേർസ് അനദർ ക്വസ്റ്റ്യൻ സർ. ഡു യു ഓൾവേസ് ക്യാരി യുവർ ക്യാമറ അറൗണ്ട് ഈവൻ ഡ്യൂറിംഗ് നോർമൽ ഡേയ്സ്? മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഇഫ് ഐ ആം ട്രാവലിംഗ് ഇൻ മൈ കാർ. ഞാൻ ജോലിക്ക് പോകുമ്പോഴും ഞാൻ കാറിലാണ് പോകുന്നതെങ്കിൽ എന്റെ ക്യാമറയും എന്റെ ലെൻസും എന്റെ കാറിലുണ്ടാവും. എവിടെയാണ് നമുക്ക് കാണുന്നതെന്ന് അറിയാൻ പറ്റില്ല. യു ഡോണ്ട് നോ വെൻ എ ഫ്രെയിം ടേൺസ് അപ്പ്. സോ എന്റെ എന്റെ ഫാമിലിക്കൊക്കെ അത് വലിയൊരു ഇറിറ്റേഷൻ ആണ്, ഞാൻ കാർ നിർത്തിയിട്ട്. ബട്ട് ഐ ഡോണ്ട് കെയർ. ഞാനിപ്പോ ഒരു കടലിന്റെ അരി കൂടെ പോകുമ്പോൾ ഇഫ് ദേർസ് എ ബേർഡ് ഓൺ ദ ബീച്ച് ഐ സ്റ്റോപ്പ് മൈ കാർ, ടേക്ക് മൈ ക്യാമറ ആൻഡ് ഗോ ഔട്ട്. കാറിൽ ചെരുപ്പും മണ്ണിലേക്ക് ഇടാനുള്ള ഷൂസൊക്കെ വെച്ചിട്ടുണ്ട്. സോ ചിലപ്പോൾ നമ്മൾ പ്രോപ്പർലി ഡ്രസ്ഡ് ആയിരിക്കുന്ന സമയത്തായിരിക്കും ഒരു ഫ്രെയിം എന്ന്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു, അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഐ റിമൂവ് മൈ ഷൂസ്, പുട്ട് ഓൺ മൈ ചപ്പൽസ് ആൻഡ് ദെൻ ഗോ ടു ദി ബീച്ച് ഓർ വെറെവർ ഇറ്റ് ഇസ് ടു ദി വെറ്റ്ലാൻഡ് ആൻഡ് ക്യാപ്ചർ ഇഫ് ദേർ ഇസ് എ ഫ്രെയിം. യെസ്. താങ്ക് യു. Well, I enjoyed doing the presentation. Sir, there's another question, sir. There's another question. Can you tell the safety measures of a bird photographer? Safety measures ennu parnale it nammal ipo wetlands lokke poyal it's not very dangerous. Allengil beaches lokke poynale that there is nothing to worry. But inside a forest you have to be extremely careful. Nammal ee pakshigale thedi povuna ide vanathilayirikkum pit vipersum vipersum cobrayum ellam ullathu. So the forest is a very very dangerous place to venture into. നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദത്തോടു കൂടി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾക്ക് അനുവദിച്ചു തരുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രൈബൽ ഗൈഡ്സിന്റെ ഒപ്പം മാത്രമേ നമുക്ക് പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഫോറസ്റ്റ് ഫ്ലോർ വളരെ കാമോഫ്ലേഷ്ഡ് ആണ്, ഇറ്റ് ലുക്സ് ബ്രൗൺ. ഈ പിറ്റ് ഈ വൈപ്പേഴ്സ് ഒക്കെ ബ്രൗൺ കളറിൽ കിടക്കും. ആൻഡ് വൈപ്പർ ഇസ് വൺ സ്നേക്ക് വിച്ച് ഡോണ്ട് മൂവ് അവേ. കോബ്ര ആർ എ കിങ് കോബ്ര വിൽ മൂവ്. നമ്മുടെ കാൽപാദം പെരുമാറ്റം കേട്ട് കഴിഞ്ഞാൽ മാറും. പക്ഷേ നമ്മൾ ഈ വൈപ്പർ നമ്മൾക്ക് എന്നും ഒരു പേടി സ്വപ്നം തന്നെയാണ്. വളരെ സൂക്ഷിച്ച് ഓരോ ചുവടും വെച്ചിട്ട് വേണം നമ്മൾ കാട്ടിൽ കൂടെ പോകാനായിട്ട്. ഈ മരത്തിലൊക്കെ തൂങ്ങി നമ്മുടെ ഷോൾഡർ ഹൈറ്റിലൊക്കെ കിടക്കുന്ന വൈപ്പേഴ്സ് ഉണ്ട്. നമ്മൾ മരത്തിലേക്ക് മുട്ടി പോകുമ്പോൾ ദർ ആർ ചാൻസസ് ദാറ്റ് യു കുഡ് ബി ബിറ്റൺ. ആൻഡ് യു നോ വാട്ട് ഹാപ്പൻസ് ഇഫ് എ വൈപ്പർ ബൈറ്റ്സ് യു? യു ഡോണ്ട് ഈവൻ ഗെറ്റ് ഔട്ട് ഓഫ് ദ ഫോറസ്റ്റ്, യു ഡ്രോപ്പ് ഡെഡ് ഓൺ ദ ഫ്ലോർ. സോ അങ്ങനെ ഒത്തിരി ഒത്തിരി റിസ്കുകളുണ്ട്. ബട്ട് ദെൻ യു ഹാവ് ടു ബി കെയർഫുൾ. ഇൻഷാല്ലാ നത്തിങ് ഹാസ് ഹാപ്പൻ സോ ഫാർ. എക്സലന്റ് ക്വസ്റ്റ്യൻ. ഞാൻ ബേർഡ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു, ഞാൻ ബേർഡ് വാച്ചർ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. എക്യുപ്മെന്റ് ഒക്കെ മേടിക്കാന്ന് പറഞ്ഞാൽ വലിയ ഒരു എക്സ്പെൻസ് ആണ്. സോ ഇൻ 2013 ഐ അണ്ടർവെന്റ് എ ബൈപാസ് ഓപ്പറേഷൻ. ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ബിക്കെയിം സോ ഡിപ്രസ്ഡ്. സോ മൈ വൈഫ് ടോൾഡ് മീ യു ഡോണ്ട് ഹാവ് ടു ബി ഡിപ്രസ്ഡ് ബേസിൽ, ആഫ്റ്റർ 3 months യു വിൽ ബി ഔട്ട് ആൻഡ് ഐ എം ഗോയിങ് ടു ഗിഫ്റ്റ് യു എ ലെൻസ്. വിത്ത് ദിസ് ലെൻസ് യു ക്യാൻ ഗോ ഔട്ട് ആൻഡ് ഷൂട്ട് യുവർ ഫേവറേറ്റ് ബേർഡ്സ്. അങ്ങനെയാണ് 2018 മൈ വൈഫ് ഫുള്ളി ഗിഫ്റ്റഡ് മീ ദിസ് 400mm കാനൺ പ്രൈം ലെൻസ്. അങ്ങനെയാണ് ഞാൻ ആ ലെൻസ് വെച്ചിട്ട് ഐ സ്റ്റാർട്ടഡ് എക്സ്പെരിമെന്റ് മൈ സ്കിൽസ് ഇൻ ഫോട്ടോഗ്രഫി. ലേറ്റർ ഓൺ പീപ്പിൾ സ്റ്റാർട്ടഡ് അപ്രീഷിയേറ്റിംഗ് മൈ പിക്ചർ. ദി ടോൾഡ് ബേസിൽ യുവർ പിക്ചേർസ് ആർ ഗുഡ്. അങ്ങനെ ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ എടുക്കാൻ തോന്നുന്നത്. ഐ സ്റ്റാർട്ടഡ് പോസ്റ്റിംഗ് ഇൻ എഫ് ബി. ഐ സ്റ്റാർട്ട് മൈ പിക്ചേർസ് സ്റ്റാർട്ടഡ് കമ്മിങ് ഇൻ പേപ്പേഴ്സ് ലൈക്ക് ഹിന്ദു, മലയാള മനോരമ, ഇന്ത്യൻ എക്സ്പ്രസ്.
സുരേഷ് അളമൻ സാറിന്റെ ഇതിന്റെ തൊക്കെ എന്റെ ബട്ടർഫ്ലൈസിന്റെ ഫോട്ടോസ് ഒക്കെ അടിച്ചു വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ ആ ദെൻ ഐ സ്റ്റാർട്ടഡ് യു ഷുഡ് റിയലൈസ് യുവർ പാഷൻ ആൻഡ് ദെൻ യു ഷുഡ് ലിവ് യുവർ പാഷൻ. നമ്മൾ നമ്മുടെ പാഷനിലൂടെ നമ്മൾ ജീവിച്ചു പോകണം. അപ്പോഴത്തേക്ക് എവറി ഡേ ബിക്കംസ് എ ലവ്ലി ഡേ ഫോർ മീ. എനിക്ക് ഡിപ്രഷൻസ് ഡസൻറ്റ് ലാസ്റ്റ് ഫോർ മോർ ദാൻ 48 അവേഴ്സ് ഫോർ മീ. നമ്മളൊക്കെ ഡിപ്രസ്ഡ് ആവും. എനിക്ക് ഡിപ്രഷൻ വരികയാണെങ്കിൽ വാട്ട് ഐ ഡു, ഐ പിക്ക് മൈ ക്യാമറ, ഐ ഗോ ടു എ വെറ്റ് ലാൻഡ് ഓർ ഐ ഗോ ടു എ ബീച്ച് ഓർ ഐ ഗോ സംവെയർ. രണ്ട് മൂന്ന് പടങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷം നമ്മുടെ ഡിപ്രഷൻസ് മാറും. ദാറ്റ് ഇസ് ദ മാജിക് ഓഫ് ഫോട്ടോഗ്രാഫി. ഐ വോണ്ട് യു ആൾ ടു എക്സ്പീരിയൻസ് ദാറ്റ്. നിങ്ങളുടെ പഠിപ്പിനും നിങ്ങളുടെ ഫ്യൂച്ചറിനും ഒക്കെ അത് ഒത്തിരി ഒരു ഗുണം ചെയ്യും. ഐ വോണ്ട് ഓൾ ഓഫ് യു ടു കം ടു ഡെവലപ്പ് ഫോട്ടോഗ്രാഫി ആസ് എ ഹോബി. യെസ്. Thank you, sir. That's the end of the session. Yes. Thank you so much, sir. I enjoyed talking to all of you. Thank you so much, Shaiju sir, for inviting me for this. Now it's time for Sri Mahin Hassan from Trivandrum. He's a nature lover and passionate nature photographer who does other branches of photography too, including pictorial journal photography. He has received many state and national level photography recognitions and became the finalist of Sanctuary Asia and FIPA International Award Contest. Sir, nammalodoppam undu. He will speak on the pictorial photography today. Valare santoshathode sarne ee oru session kai kaaram cheyyanu vendichirikkunnu. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? സാറാ മ്യൂട്ട് ചെയ്തേക്കും മൈക്ക്. ആയിട്ടില്ല സാർ, ആയിട്ടില്ല, ആയിട്ടില്ല. കേക്കാമോ ഇപ്പൊ? എല്ലാവർക്കും നമസ്കാരം. സുശാന്ത് സാറിന്റെയും ബാസിൽ സാറിന്റെയും ഒക്കെ ഉജ്ജ്വലമായ ചിത്രങ്ങൾ കണ്ട് പിന്നെ എന്താ പറയുക, മെസ്മറൈസ്ഡ് ആയിട്ട് ഇത്രയും സമയം അങ്ങനെ ഇരുന്നു പോയി. എന്തായാലും നല്ല നല്ല ചിത്രങ്ങൾ സുശാന്ത് സാറിൽ നിന്നും ബാസിൽ സാറിൽ നിന്നും കാണാൻ സാധിച്ചു. അപ്പൊ ഈ ചർച്ചയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം പിക്ടോറിയൽ ഫോട്ടോഗ്രാഫി എന്നതാണ്. പിക്ടോറിയൽ എന്ന പദം തന്നെ വന്നിട്ടുള്ളത് പെയിന്റിങ്ങിൽ നിന്നാണ്. ഒരു ചിത്രത്തിൽ എവിടെ ആർട്ടിസ്റ്റിക് എലമെന്റ്സ് ഉണ്ടോ, എവിടെ സൗന്ദര്യാത്മകമായിട്ടുള്ള ആലേഖനങ്ങളുണ്ടോ, അത്തരം ചിത്രങ്ങളെയാണ് ആരംഭഘട്ടത്തിൽ പിക്ടോറിയൽ ഫോട്ടോഗ്രാഫ്സ് എന്ന് വിളിച്ചിരുന്നത്. ചിത്രരചനയിൽ നിന്നാണ് പിക്ടോറിയൽ എന്ന ആശയം തന്നെ, പിക്ടോറിയലിസം തന്നെ ഉടലെടുക്കുന്നത്. 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന പ്രാചീന ജനങ്ങൾ അവർ താമസിച്ചിരുന്ന ഗുഹകളുടെ ചുമരുകളിലും മച്ചുകളിലും വിവിധ തരം കളറുകൾ കൊണ്ടും വിവിധ തരം സ്റ്റോണുകൾ കൊണ്ടുമൊക്കെ അവർ കണ്ടിരുന്ന കാഴ്ചകൾ, നേർക്കാഴ്ചകൾ അവർ കോറിയിടുമായിരുന്നു. 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലുമൊക്കെ അങ്ങനെ കോറിയിട്ട ചിത്രങ്ങൾ സ്പെയിനിലും ആഫ്രിക്കയിലും ഉള്ള ചില ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെയിന്റുകളും ബ്രഷും ഉപയോഗിച്ച് വരച്ചിരുന്ന ചിത്രങ്ങളാണ് പിൽക്കാലത്ത് ക്യാമറകൾ ഉപയോഗിച്ച് രചിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങുന്നതിനുള്ള ശ്രമത്തിന്റെ ഫലമായിട്ട് ആദ്യം ഒരു റൂമിന്റെ അത്രയും വലിപ്പമുള്ള പിന്നെ ക്യാമറ ആണ് ആദ്യം കണ്ടെത്തിയിരുന്നത്. അതിലൊരു പുറകു സൈഡിലൊരു മിറർ മാത്രമേ ഉള്ളൂ. ചെറിയ ഒരു സുഷിരത്തിൽ കൂടി വരുന്ന ഒരു സബ്ജക്റ്റിന്റെ പ്രകാശം തലകീഴായിട്ട് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. പക്ഷെ അത് ആ ചിത്രം സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ ഇന്ന്
ഉള്ളത് പോലത്തെ സെൻസർ സംവിധാനങ്ങളൊന്നും അന്ന് ഇല്ലായിരുന്നു. അതിനുശേഷം ഈ ക്യാമറകൾ ചെറുതാകാൻ തുടങ്ങി. പതിനൊന്നാം നൂറ്റാണ്ടിനോട് അനുബന്ധിച്ച് ആണ് ഒരു ഇറാഖി സയന്റിസ്റ്റ് ഈ ക്യാമറ ഒബ്സ്ക്യൂറ എന്ന് പറയുന്ന ഒരു ഉപകരണം പിന്നെ കണ്ടെത്തുന്നത്. ആ ക്യാമറ ഒബ്സ്ക്യൂറയിൽ നിന്നാണ് പിന്നീട് 1880s കോഡാക്ക് എന്ന് പറയുന്ന ക്യാമറ കണ്ടുപിടിക്കപ്പെടുന്നത്. ജോർജ് ഈസ്റ്റ്മാൻ എന്ന് പറയുന്ന ആളാണ് ഈ കോഡാക്ക് ക്യാമറ കണ്ടുപിടിക്കുന്നത്. അതൊരു ഫിലിം ക്യാമറയായിരുന്നു. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞ ക്യാമറ ഒബ്സ്ക്യൂറ പോലെയുള്ള മറ്റുള്ള ക്യാമറകളിൽ നിന്ന് പ്ലേറ്റുകൾ ഉപയോഗിച്ചും മറ്റുമൊക്കെ ചിത്രങ്ങൾ പിന്നെ ആലേഖനം രേഖപ്പെടുത്തിയിരുന്നു. ഫിലിം കണ്ടുപിടിച്ചതിന് ശേഷമാണ് അത് ഉപയോഗിക്കാൻ പറ്റുന്ന കോഡാക്ക് ക്യാമറ പിന്നെ ജോർജ് ഈസ്റ്റ്മാൻ കണ്ടുപിടിക്കുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ 1880s ആ ക്യാമറ പിന്നെ കണ്ടുപിടിക്കുമ്പോഴും ഫോട്ടോഗ്രാഫി പിക്ടോറിയലിസത്തിൽ അടിയൂന്നി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ലാൻഡ്സ്കേപ്പുകളും പിന്നെ നേച്ചറും മാത്രമായിരുന്നു ആദ്യം ഈ പിക്ടോറിയൽ ഫോട്ടോഗ്രാഫ് എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് പിന്നീട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, സ്ട്രേറ്റ് ഫോട്ടോഗ്രാഫി, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, ഇങ്ങനെ കാലങ്ങൾ കഴിയും തോറും ഇന്നുള്ള എല്ലാവിധത്തിലുള്ള ഫോട്ടോഗ്രാഫി ബ്രാഞ്ചസും പിന്നെ ഡിവൈഡ് ചെയ്ത് വന്നിട്ടുള്ളത്. കലാത്മകവും സൗന്ദര്യാത്മകവുമായ എലമെന്റ്സുകൾ ഉള്ള ചിത്രങ്ങളാണ് പിക്ടോറിയൽ ചിത്രങ്ങൾ എന്ന് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. ആൻസൽ ആരംസ് എന്ന ഫോട്ടോഗ്രാഫറുടെ ചിത്രങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളായിരുന്നു. അതിലുള്ള കലാത്മകത പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തികച്ചും പിന്നെ പിക്ടോറിയലിസത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം രചിച്ചിരുന്നത്. അതുപോലെ എഡ്വാർഡ് വെസ്റ്റൻ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ, അദ്ദേഹം നമ്മുടെ ഈ കാബേജിന്റെ ലീഫുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിസുന്ദരങ്ങളായ പിക്ടോറിയൽ ചിത്രങ്ങൾ അദ്ദേഹം പിന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ സാധാരണ ഒരു ചിത്രം നമ്മൾ നേർക്കാഴ്ചയിൽ കാണുന്ന ചിത്രങ്ങൾ ക്യാമറയിൽ അതേപോലെ പകർത്തുന്നതിനെ നമ്മൾ സ്ട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയും. എന്നാൽ അതിൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഒക്കെ ചേർത്തുകൊണ്ട് നമ്മൾ കലാത്മകമായിട്ടുള്ള കുറച്ച് എലമെന്റ്സുകൾ നമ്മൾ അതിൽ വരുത്തി തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പിന്നെ പിക്ടോറിയൽ ചിത്രങ്ങൾ എന്ന് പറയാൻ പറ്റും. ആദ്യകാലങ്ങളിൽ പിക്ടോറിയൽ ചിത്രങ്ങൾക്ക് വലിയ ഷാർപ്പ്നെസ് ഒന്നും ആവശ്യമില്ലായിരുന്നു. ഒരു പെയിന്റിംഗ് പോലെയുള്ള ഒരു എന്താ പറയാ ഒരു 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 പെയിന്റിംഗ് ലുക്കായിരുന്നു. ഞാൻ ഈ നീക്കുന്ന പാറ അതെ സാർ, ഇപ്പൊ കാണുന്ന ഫ്രെയിം ഒന്ന് മിനിമൈസ് ചെയ്യാവോ? ഓക്കെ ഓക്കെ, ഇനി പിക്ചർ ഓപ്പൺ ചെയ്തേ സാറേ. ഓക്കെ, ഇനി ഓപ്പൺ ചെയ്തോ. ഓ, ഇടയിൽ ഒരു ബാർ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ശരി, ഇനി ഓപ്പൺ ചെയ്താ സാർ. ഓ ആ ശരിയാ ശരിയാ. പിക്ടോറിയൽ ചിത്രങ്ങൾക്ക് ഇറ്റ് വാസ് നോട്ട് നെസസറി ടു ബി ഓൾ ദ ഫ്രെയിം ഷുഡ് ബി ഫോക്കസ്ഡ്. എന്നാൽ ഒരു സ്ട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്ട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ ഒന്നോ അതിലധികമോ സബ്ജക്റ്റുകൾ എപ്പോഴും നമുക്ക് അത് ഷാർപ്പായിരിക്കണം. അതുപോലെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫികളിലൊക്കെ പിന്നെ ഒന്നോ അതിനകത്തുള്ള
ഒന്നോ അതിലധികമോ സബ്ജക്റ്റുകൾ എപ്പോഴും ഷാർപ്പായിരുന്നാൽ മാത്രമേ അതൊരു നല്ല ചിത്രമായിട്ട് നമുക്ക് പിന്നെ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഈ പിക്ടോറിയൽ ചിത്രങ്ങൾക്ക് ഇറ്റ് വാസ് നോട്ട് നെസസറി, അതായത് ആ ചിത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എന്താ പറയുക ഇത് ഷാർപ്പായിരിക്കണം എന്ന യാതൊരു നിർബന്ധവും ഇല്ല. ഒരു 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 പെയിന്റിങ് എഫക്റ്റ് എല്ലാ കാലത്തും ഈ പിക്ടോറിയൽ ചിത്രങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞാന് നേച്ചർ നേച്ചർ ചിത്രങ്ങളാണ് എടുത്തു തുടങ്ങിയതെങ്കിലും പിന്നീട് അതോടൊപ്പം തന്നെ ഞാൻ പിന്നെ ഈ ലൈഫ് ചിത്രങ്ങളും എടുക്കാൻ തുടങ്ങി. അതിലാണ് ഈ ഈ സ്ട്രൈറ്റ് ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള മറ്റുള്ള ജേണൽ ഫോട്ടോഗ്രാഫി എല്ലാം വരുന്നത്. ഇപ്പോൾ ഞാൻ പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് മലയാളം വെബ് പോർട്ടലിന് വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ ജേർണലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഞാൻ ചിത്രങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട്. അത് ജേണൽ ഫോട്ടോഗ്രാഫിയിൽ വരുന്നുണ്ട്. അപ്പോൾ വിവിധ ഇനം ഫോട്ടോഗ്രാഫികൾ സുശാന്ത് സാർ നമ്മളോട് ആശയവിനിമയം നടത്തിയതുപോലെ ബട്ടർഫ്ലൈ ഫോട്ടോഗ്രാഫി, ബേർഡ് ഫോട്ടോഗ്രാഫി, ഇനി അടുത്ത അംജിത് സാറ് ഇനി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. അപ്പോൾ ഇതൊന്നും ഇതൊക്കെ മാറിയിട്ട് ബാക്കിയുള്ള എല്ലാ ചിത്രങ്ങളും മനുഷ്യരുടെയും പ്രകൃതിയുടെയും സമുദ്രത്തിൻ്റെയും നദിയുടെയും മനുഷ്യനും സമുദ്രവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധങ്ങൾ അങ്ങനെയുള്ള എല്ലാ ചിത്രങ്ങളെയും നമുക്ക് ജനറൽ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റും. ഈ ചിത്രം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് സാധാരണ ഒരു എൻട്രി ലെവലുള്ള ഒരു ക്യാമറ ആയിരുന്നാലും മതിയാവും. ചെറിയ ഫോക്കൽ ലെങ്ത്തിലുള്ള 35mm പോലെയുള്ള പിന്നെ അല്ലെങ്കിൽ ഒരു 24-105 ഫോക്കൽ ലെങ്ത്തുള്ള ക്യാമറകൾ ഉണ്ടെങ്കിലും നമുക്ക് നല്ല നല്ല ചിത്രങ്ങൾ നമുക്ക് പകർത്താൻ മനസ്സിലാവും. പണ്ട് കാലങ്ങളിലുള്ള പ്രഗത്ഭരായിട്ടുള്ള പിന്നെ പല ഫോട്ടോഗ്രാഫേഴ്സും 35mm ലെൻസ് ആ ഫോക്കൽ ലെങ്ത്തിലുള്ള ലെൻസുകൾ ഉപയോഗിച്ചിട്ടാണ് സ്ട്രൈറ്റ് ഫോട്ടോഗ്രാഫി, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്നിവ എടുത്തിട്ടുള്ളത്. ഞാനും എൻ്റെ ഈ അതായത് നേച്ചർ വൈൽഡ് ലൈഫ് അല്ലാതെ ഇത്തരം ഫോട്ടോഗ്രാഫിക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ 24-105 എന്ന് പറയുന്ന കാനൻ്റെ ലെൻസാണ്. നേരത്തെ ബാസിൽ സാറ് പറഞ്ഞതുപോലെ അത് വിവിധതരം മോഡുകളുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറകൾ എടുക്കുമ്പോൾ നമുക്ക് ഒരു ക്യാമറ തന്നെ പിന്നെ 3 ക്യാമറ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലും ബേർഡ് ഫോട്ടോഗ്രാഫിയിലും അത് വളരെയധികം ഉപകരിക്കും. അത് നമുക്ക് നേരത്തെ പ്രോഗ്രാം ചെയ്യാൻ പറ്റാവുന്ന C1, C2, C3 അല്ലെങ്കിൽ നൈക്കണാണെന്നുണ്ടെങ്കിൽ U1, U2, U3 എന്ന് പറയുന്ന പ്രോഗ്രാമബിൾ മോഡുകളുണ്ടാവും. ഇപ്പോൾ ബാസിൽ സാർ പറഞ്ഞതുപോലെ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ഒരു ബേഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഷട്ടർ സ്പീഡ് ഒരു 100, 150, 200 ഒക്കെ മതിയാവും. എന്നാൽ ഒരു മൂവിങ് ഒബ്ജക്റ്റ്, അതായത് ഒരു നടന്നു പോകുന്ന ഒരു ആന അല്ലെങ്കിൽ മറ്റുള്ള ഒരു മാമൽസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൃഗങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഷട്ടർ സ്പീഡ് കുറച്ചുകൂടെ ഒരു 450-500 നമുക്ക് വേണ്ടി വരും. എന്നാൽ പറക്കുന്ന ബേഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പിന്നെ 2000 3000 അല്ലെങ്കിൽ 4000 ഷട്ടർ സ്പീഡ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഈ C1, C2, C3 അല്ലെങ്കിൽ U1, U2, U3 എന്ന് പറയുന്ന പ്രോഗ്രാമബിൾ പിന്നെ മോഡുകളുള്ള ക്യാമറകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഒരേ സമയം തന്നെ ഒറ്റ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 3 ക്യാമറകൾ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. എന്നാൽ സ്ട്രൈറ്റ് ഫോട്ടോഗ്രാഫി പോർട്രേറ്റ് പിന്നെ ജേണൽ ഫോട്ടോഗ്രാഫികളിൽ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിൽ അതിൻ്റെ ആവശ്യം പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ ജനറലായിട്ട് എടുത്തിട്ടുള്ള ചില ചിത്രങ്ങൾ പിന്നെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ചിത്രം വന്നിട്ട് പിന്നെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഒരു ഫ്രെയിമാണ്. ഈ ചിത്രം ഞാൻ എടുത്തത് പിന്നെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്തിനടുത്തുള്ള തൃപ്പരപ്പ് എന്ന് പറയുന്ന ആ ഭാഗത്തു നിന്നാണ്. വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ തൃപ്പരപ്പ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ ചെറിയൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്നപ്പോൾ പിന്നെ അവിടുത്തെ എന്താ പറയുക ലോക്കലായിട്ടുള്ള ഒരു
വ്യക്തി ഒരു ലേഡി തുണിയെഴുവാൻ വേണ്ടി വന്ന് ഇരിക്കുന്ന സമയത്താണ് ഈ ഹെറോൺസും കൂടെ അവിടെ വന്ന് കലപോല ശബ്ദം ഉണ്ടാക്കിയത്. അപ്പോൾ അത് മനുഷ്യനും പ്രകൃതിയും പക്ഷികളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താ പറയുക കാണിക്കുന്ന ഒരു ഫ്രെയിം ആയതുകൊണ്ട് അത് ഞാൻ പെട്ടെന്ന് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടായി. ഇതിന് എനിക്ക് പിന്നെ ആദ്യകാലങ്ങളിലുള്ള ഒരു അവാർഡ് എനിക്ക് ഈ ഫ്രെയിമിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ വലിയതുറയിൽ നിന്ന് പകർത്തിയ ഒരു ചിത്രമാണ്. അവിടെ മത്സ്യ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു 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 സ്ത്രീ, അവരുടെ ആ പോർട്രേറ്റ് ഇതിൽ ഞാൻ എടുത്ത ഒരു ചിത്രമാണ്. ഈ ചിത്രം വലുതാക്കി നോക്കുമ്പോൾ അവരുടെ ആ ആ നെറ്റിയിലും ആ മുഖത്തും ആ ചുണ്ടിലും പിന്നെ ആ താടിയിലും ഒക്കെ ഉള്ള ആ ചുളിവുകൾ, ആ ചുളിവുകളുടെ ഉള്ളിലുള്ള പിന്നെ ഷെയ്ഡ്സ്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മുടെ എടുക്കുന്ന ചിത്രങ്ങൾക്ക് ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എഫക്റ്റ് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് വരയാട്. ഈ ചിത്രം ഞാൻ പകർത്തിയത് പിന്നെ മൂന്നാറിലെ രാജമലയിൽ നിന്നാണ്. ചെറിയ ഒരു ഒരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഈ ഫ്രെയിം വലുതായി നമ്മൾ കാണുമ്പോൾ അതിൽ ചാറ്റൽ മഴ അതിൽ പിന്നെ പെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് പുല്ല് തിന്നുകൊണ്ടിരുന്ന ഒരു 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 ആടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അതങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴുത്തൊക്കെ തിരിച്ച് അതൊരു ആലസ്യ ഭാവത്തിലൊക്കെ കിടന്ന് ഇങ്ങനെ അയവറക്കുന്നതിനെ ഞാൻ നിരീക്ഷിച്ചുകൊണ്ട് നിന്നതിന് ഇടയിൽ എടുത്ത ഒരു 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 ഫ്രെയിമാണത്. എന്തോ ഒരു സ്വപ്നം കാണുന്ന ഒരു 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 ഫീലാണ് എൻ്റെ മനസ്സിൽ അപ്പം തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫ്രെയിം പകർത്താൻ കാരണം. ഇത് വന്നിട്ട് പിന്നെ വാൽപ്പാറ വഴി പോകുമ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വേഴാമ്പലുകളെ കാണുന്നത്. ജീവിതത്തിൽ ആദ്യം ഇപ്പം അവിടെ നിന്ന് പകർത്തിയ ഒരു ഒരു ചിത്രമാണ് ഈ ഈ വേഴാമ്പലിൻ്റെ ചിത്രം. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ വനയാത്ര നടത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്തെ പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. കാരണം ഞാൻ താമസിക്കുന്നത് തന്നെ തിരുവനന്തപുരം നഗരത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ പേപ്പാറ എത്താൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത് ഈ ഭാഗത്താണ്. എന്നാൽ അവിടെ ഈ എന്താ പറയുക വളരെ ഡെൻസിറ്റി ആയിട്ടുള്ള ഒരു ടെറൈൻ ആയതുകൊണ്ട് ഓപ്പൺ സ്ഥലങ്ങളിൽ ഈ ആനകളെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഞാൻ മാങ്കുളത്തിനടുത്തുള്ള ആനക്കുളം എന്ന് പറയുന്ന അവിടെ ഈ തുറസായ സ്ഥലത്ത് ആനകൾ ഇങ്ങനെ വരാറുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാൻ അവയെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം എനിക്ക് അവയെ കാണാനും ചിത്രങ്ങൾ എടുക്കാനും പറ്റി. അപ്പോൾ ഈ ചിത്രത്തിലെ ഏറ്റവും ഒരു ഗോൾഡൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ കുട്ടി ആനയാണ്. ആ രണ്ട് വലിയ ആനകളുടെ പിന്നെ ഇടയിൽ കൂടി സഞ്ചരിച്ചു വരുന്ന ആ കുട്ടിയാണ്. പ്രായം വളരെ കുറവാണ്. ചിലപ്പോൾ പ്രസവിച്ചിട്ട് ജനിച്ചിട്ടൊക്കെ ഒരു മാസമേ ആയിട്ടുണ്ടാവും. എന്നാൽ ഈ പ്രായപൂർത്തിയായ ആനകൾ സഞ്ചരിക്കുന്ന അത്രയും ദൂരം ഇവൻ യാതൊരു ക്ഷീണവും കൂടാതെ സഞ്ചരിച്ചിട്ടാണ് ഈ വാട്ടർ ബോഡിയിൽ ഇവൻ എത്തിയിട്ടുള്ളത്, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. ഈ രണ്ടിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കാം അതിൻ്റെ അമ്മ, മറ്റത് അതിൻ്റെ ഏതെങ്കിലും ആൻറ്റിമാരിൽ ഒരാളായിരിക്കും. ഈ ചിത്രം ഞാൻ പകർത്തിയിട്ടുള്ളത് പിന്നെ തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിലെ കുളശായി എന്ന് പറയും, കുലശേഖരപട്ടണം. കുലശേഖരപട്ടണത്തിലെ മുത്താരമ്മൻ കോവിലില് വർഷം തോറും അവിടെ ഒരു ദസറ എന്ന് പറയുന്ന ഒരു 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 ഉത്സവം നടക്കാറുണ്ട്. ലക്ഷക്കണക്കിന് ജനങ്ങൾ, ഏകദേശം 500,000-ലധികം ജനങ്ങൾ അവിടെ പങ്കെടുക്കാറുണ്ട്. മൈസൂറിലെ ദസറ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ കൂടുന്ന ഒരു ഒരു ചിത്രമാണ് ഇത്. സോറി, ഒരു ചിത്രമാണ് ഈ നേരത്തെ ബാസിൽ സാർ പറഞ്ഞതുപോലെ ചില വേണ്ടി യാത്രക്കാരുണ്ട്. അപ്പൊ നൃത്ത നിബിഡമായ ചലനങ്ങൾക്കും ഒക്കെ ശേഷമാണ് ഇത്തരത്തിലുള്ള ചില നിമിഷങ്ങൾ നമുക്ക് പിന്നെ വീണ് കിട്ടുക. ആ നിമിഷങ്ങൾ ഈ പറഞ്ഞതുപോലെ പിന്നെ
ഇന്ത്യയില് പുറത്ത് അങ്ങനെ വന്ന് വോയിസ് ബ്രേക്ക് ചെയ്യുന്നു. ആ ഇപ്പോഴോ? ആ സോറി സാർ, സോറി സോറി സോറി. ആ ഹെറോന്റെ പിന്നിലൂടെ രണ്ട് ആനകളും ഒരു കുഞ്ഞും ഇങ്ങനെ 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 നടന്നു വരികയാണ്. അപ്പോ ഞാന് അപ്പോഴും ആ ഫോക്കസ് ചെയ്തത് ഹെറോണിനെ തന്നെയായിരുന്നു. ബാക്ക്ഗ്രൗണ്ടില് ആനകൾ വരത്തക്ക രീതിയിൽ ഒരു അല്പം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഈ ചിത്രം എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് രണ്ട് രീതിയിൽ എടുക്കാം. ആനയെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ആനയെ ഫോക്കസ് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഹെറോൻ ബ്ലറായി പോവും. പിന്നെ ഹെറോൻ ഫോക്കസ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആനകൾ ബ്ലറായി പോവും. അപ്പൊ അത് നമ്മുടെ ചോയ്സ് ആണ്. ആനകളുടെ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ ഷാർപ്പായിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ രീതിയിൽ ഒന്ന് പരീക്ഷിക്കാമെന്ന് നോക്കി അങ്ങനെ എടുത്ത ചിത്രമാണ്. കേക്കാമോ? എന്റെ സൗണ്ട് കേക്കാമല്ലോ അല്ലേ? ഓക്കെ. ഇത് രണ്ട് കൊമ്പൻ ആനകൾ തമ്മിലുള്ള ഒരു 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 ഫ്രണ്ട്ലി ഫൈറ്റിംഗ് ആണ്. അതായത് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നതിന് നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവർ ഒരു 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 കുസൃതി കാണിച്ചു. ആ കുസൃതി കാണിച്ച സമയത്ത് പിന്നെ പകർത്തിയ ഒരു ചിത്രമാണ്. ഇത്തരം മാമൽസിനെ, വലിയ മാമൽസിനെ ഒക്കെ പകർത്തുന്ന സമയത്ത് കഴിയുന്നതും അതിന്റെ നയനങ്ങൾ, കണ്ണുകൾ പിന്നെ ഫോക്കസ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ക്യാമറയിലെ ഫോക്കസ് പോയിന്റ് ഈ കണ്ണിന്റെ ഭാഗത്ത് വരത്തക്ക രീതിയിൽ ജോയിസ്റ്റിക്ക് കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിയിട്ട് വേണം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഷട്ടർ ബട്ടൺ അമർത്തി ചിത്രങ്ങൾ എടുക്കേണ്ടത്. ഇത് തിരുവനന്തപുരത്ത് നിന്നെടുത്ത ഒരു ചിത്രമാണ്. നിശാഗന്ധി ഓഡിറ്റോറിയത്തില് ഒരു ഓണാഘോഷ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു പിന്നെ നാടോടി നൃത്തം. ആ ചിത്രം എടുത്തത് പോലെ തന്നെ വെച്ചത് കൊണ്ടാണ് ചില താഴ്ഭാഗത്ത് ഇച്ചിരി ഷെയ്ഡ്സ് കൂടുതലാണ്. ആ പെൺകുട്ടി പിന്നോട്ട് കർവായിട്ട് വളഞ്ഞുകൊണ്ട് ആ ഗ്ലാസ്സിൽ വെച്ചിരുന്ന രണ്ട് ബ്ലേഡുകൾ, വളരെ മൂർച്ചയേറിയ രണ്ട് ബ്ലേഡുകൾ തന്റെ സ്വന്തം പിന്നെ കൺപീലികൾ കൊണ്ട്, കൺപോളുകൾ കൊണ്ട്, സോറി, കൺപോളുകൾ കൊണ്ട് ആ ഗ്ലാസ്സിലെ മണ്ണിൽ കുത്തിവെച്ചിരുന്ന ആ രണ്ട് ബ്ലേഡുകളും പിന്നെ അത് പിക്ക് ചെയ്തെടുക്കുന്ന വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് പിക്ക് ചെയ്തെടുക്കുന്ന ഒരു ചിത്രമാണ്. ഒരല്പം തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കണ്ണിന്റെ ഏതെങ്കിലും ഭാഗത്ത് അത് അതിന്റെ മൂർച്ചയേറിയ ഭാഗങ്ങൾ കൊള്ളാനും മുറിയാനും ഒക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാണ് ആ നർത്തകി അത് 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 പിക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ ചിത്രം വലുതാക്കി കാണുമ്പോഴാണ് അതിന്റെ ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. കണ്ണ് കൊണ്ടിങ്ങനെ കൺപോളകൾ കൊണ്ട് ഇറുക്കി പിടിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് പൊന്മുടിയിൽ പോകുന്ന വഴിയിൽ പിന്നെ മീൻമുട്ടി എന്ന് പറയുന്ന ഒരു ഒരു എക്കോ ടൂറിസം സെന്റർ ഉണ്ട്. അപ്പൊ അവിടെ വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നെ ബാസിൽ സാർ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണുകൾ എപ്പോഴും വളരെ വളരെ ഷാർപ്പായിരിക്കണം. നാല് ചുറ്റും നമ്മൾ എപ്പോഴും കണ്ണുകൾ ഓട്ടിച്ചുകൊണ്ട് എന്തെങ്കിലും അനക്കങ്ങളുണ്ടോ, സബ്ജക്റ്റുകൾ ഉണ്ടോ എന്ന് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് നടന്നപ്പോൾ വളരെ ദൂരെ പിന്നെ കണ്ട ഒരു കാഴ്ചയാണ്. 300mm ലെൻസ് ആണ് ഈ ഇത് പകർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഒരു തവളയെ പിടിച്ച് അത് ക്രമമായിട്ട് സ്വാളവ് ചെയ്യുന്ന ഒരുപാട് ഫ്രെയിം ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഫ്രെയിം വളരെ മനോഹരമായത് കൊണ്ടാണ് നിങ്ങളെ കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. ഏത് ജീവനുള്ള വസ്തുവിന്റെ ചിത്രം എടുക്കുമ്പോഴും നമ്മൾ കഴിയുന്നതും അതിന്റെ കണ്ണ് നമ്മൾ ഷാർപ്പ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ചിത്രത്തിന് ഒരു ജീവൻ ഉണ്ടാകില്ല. ഏത് വസ്തുവായിരുന്നാലും യു ഹാവ് ടു ഫോക്കസ് ദ ഐസ്, എന്നാലേ ആ ചിത്രത്തിന് ഒരു 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 ജീവൻ ഉണ്ടാകത്തുള്ളൂ. ഇതിന്റെ ഈ പാമ്പിന്റെ കഴുത്തിന്റെ ഭാഗം നോക്കുമ്പോഴത്തേക്ക് വളരെ ഷാർപ്പ്നെസ് കാണത്തില്ല, സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ണ് ഷാർപ്പായത് കൊണ്ട് മാത്രമാണ് ഈ ചിത്രം വളരെയധികം പിന്നെ മനോഹരമായിട്ട് തോന്നുന്നത്. ഇതെനിക്ക് വളരെയധികം മനസ്സായോജ്യം തന്ന ഒരു ഒരു ചിത്രമാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് ഈ ചിത്രം ഞാൻ പകർത്തിയിട്ടുള്ളത്. ഇത്തരം ഒരു ഒരു ഫ്രെയിം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 3 മാസത്തോളം തീരദേശത്തോടു കൂടിയിട്ട് തീരദേശത്തിലൂടെ ഞാൻ പിന്നെ ഒരുപാട് ഞാൻ അലഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് മുതൽ പിന്നെ നമ്മുടെ കേരളത്തിന്റെ തീരദേശങ്ങളിൽ ഞാൻ ഒരുപാട് അലഞ്ഞതിന് ശേഷമാണ്
ഇത്തരം ഒരു ആംഗിളില് ഒരു 90 ഡിഗ്രി എങ്കിലും ഈ തിരയടിച്ച് ഈ വള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ചിത്രം. ഇത് അതിജീവനത്തിന്റെ ഒരു നേർ കാഴ്ചയാണ് ഈ ചിത്രം. അതിജീവനത്തിന്റെ ഒരു നേർക്കാഴ്ച സോറി എന്തുമാത്രം പിന്നെ ത്യാഗം സഹിച്ചിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ ഒരു മത്സ്യബന്ധനത്തിന് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന വളരെ രുചിയോടുകൂടി കഴിക്കുന്ന പിന്നെ കൊഞ്ചിന്റെയും കണവായുടെയും ടേസ്റ്റിന് പിന്നിലുള്ള ത്യാഗങ്ങൾ പിന്നെ എടുത്തു കാണിക്കുന്ന ഒരു ഒരു ഫ്രെയിമാണിത്. ഏറ്റവും കൂടുതൽ ഇതിന്റെ ക്രോപ്പ് ചെയ്ത ഒരു ഭാഗം വളരെ ഞാൻ പണ്ട് FB ഇട്ടിട്ടുണ്ടായിരുന്നു. ധാരാളം ആളുകൾ അവരുടെ ഇഷ്ടം കൊണ്ട് അത് കോപ്പി ചെയ്ത് അവർ കൊണ്ടുപോയി അവരെടുത്ത ചിത്രമാണെന്ന് വരെ അവർ പിന്നെ അത് പ്രചരിപ്പിച്ച് അവരുടെ വാളുകളിൽ ഇട്ട ഒരു ചിത്രമാണിത്. ഇതും മത്സ്യത്തൊഴിലാളിയുടെ പിന്നെ ത്യാഗം നിറഞ്ഞ ഒരു ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഒരു അതിജീവന നിമിഷത്തിന്റെ ഒരു ഒരു വലിയൊരു കഥയാണ് പിന്നെ ഈ ഫ്രെയിമിലൂടെ എനിക്ക് വീണ് കിട്ടിയത്. മീൻ പിടിച്ചിട്ട് കരയിൽ ആദ്യത്തെ ചിത്രത്തില് മീൻ പിടിക്കാൻ വേണ്ടി പോകുമ്പോ ഉള്ള പിന്നെ എന്താ പറയാ വെല്ലുവിളിയാണെന്നുണ്ടെങ്കിൽ മീൻ പിടിച്ചിട്ട് കരയിലേക്ക് വരുമ്പോഴുള്ള വെല്ലുവിളിയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. വലിയ ഒരു തിര അദ്ദേഹത്തിന് വിഴുങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ വരുന്നു. ആ തിര മടങ്ങുന്ന ആ നിമിഷം അത് എത്തുന്നതുവരെ ഞാൻ ക്യാമറ ഇങ്ങനെ ഷട്ടർ ബട്ടൺ അമർത്തി ഈ തിര ഫോക്കസ് ചെയ്ത് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് മോഡല് ഞാൻ അതിനെ പിന്തുടർന്നിരുന്നു. ആ മടങ്ങുന്ന ആ നിമിഷമാണ് ഞാൻ ഈ ചിത്രങ്ങൾ പകർത്തിയത്. അപ്പോൾ നമ്മൾ കാട്ടിലായിരുന്നാലും കരയിലായിരുന്നാലും നമ്മൾ ചില നിമിഷങ്ങൾ നേരത്തെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണം, ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത്. ആ നിമിഷം നമ്മൾ കാത്തിരുന്നു കൊണ്ട് നമ്മൾ പിന്നെ നമ്മൾ ചിത്രങ്ങൾ പകർത്തുക. ഇത്തരം ചിത്രങ്ങൾ പകർത്തുമ്പോൾ ഒരു 400-500 ഷട്ടർ സ്പീഡ് നമ്മൾ ഇടേണ്ടി വരും. അവൈലബിൾ ലൈറ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ട് ISO ചിലപ്പോൾ ഒരു 600-700-1000 വരെ നമുക്ക് പിന്നെ ഇടേണ്ടി വരും. 5.6-7-8-9 ലൈറ്റിംഗ് സിറ്റുവേഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ അപ്പർച്ചർ പിന്നെ സെറ്റ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഇത് മൂന്ന് ട്രയാങ്കിളും ഒത്തു വരാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായ ഒരു ചിത്രം നിങ്ങൾക്ക് പിന്നെ എടുക്കാൻ സാധിക്കും. ഇത് പറയുമ്പോൾ പറമ്പിക്കുളത്ത് ചെന്നപ്പോ വഴിയരികിൽ കണ്ട ഒരു അമ്മയും കുഞ്ഞുമാണ്. കുറെ നേരം നോക്കി നിന്നപ്പോ ആ കുഞ്ഞ് ഞങ്ങളെ നോക്കി കുറെ നേരം അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു മാതൃത്വത്തിന്റെ ആ ഒരു എക്സ്പ്രഷൻ തരുന്ന ഒരു ഫ്രെയിം ആയതുകൊണ്ട് പിന്നെ അത് ക്യാമറയിൽ പകർത്തുകയാണ് ഉണ്ടായത്. ഇത് 300mm ലെൻസിൽ പകർത്തിയതാണ്, കുറച്ച് ദൂരം നിന്ന് പിന്നെ പകർത്തിയത് കൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പിന്നെ ബ്ലറായിട്ട് കിട്ടിയിട്ടുള്ളത്. ഷാർപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കുരങ്ങ് വർഗത്തിൽ ഉള്ളവരുടെ ചിത്രങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് അപ്പർച്ചർ ഒരല്പം നമ്മൾ പിന്നെ കട്ട് ചെയ്തിട്ട് എന്ന് വെച്ചാൽ F നമ്പർ നമ്മൾ ഒരല്പം കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പിന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് പിന്നെ കിട്ടും. ഇത് തിരുവനന്തപുരത്തുള്ള പിന്നെ പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ രണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. വാഴവന്തോൽ വെള്ളച്ചാട്ടം സാധാരണ ഉള്ള ഒരു താഴെ ഉള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഇത് മേലെ ഉള്ള വെള്ളച്ചാട്ടം. ഈ മേലെ ഉള്ള വെള്ളച്ചാട്ടത്തിൽ ആ വെള്ളച്ചാട്ടം ഞാൻ നോക്കി നിൽക്കുന്ന ചിത്രം ഞാൻ തന്നെ പകർത്തിയതാണ്, വേറെ ആരും എടുത്തതല്ല, ഞാൻ തന്നെ പകർത്തിയതാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ട്രൈപോഡിൽ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ടൈമർ പിന്നെ 10 സെക്കൻഡ് മോഡല് പിന്നെ സെൽഫ് ടൈമറിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഷട്ടർ ബട്ടൺ അമർത്തിയതിനു ശേഷം ഞാൻ ഓടി വന്ന് ആ വെള്ളച്ചാട്ടം നോക്കി നിൽക്കുന്ന ഒരു നിമിഷമാണ്. അങ്ങനെ ഒരു ഫ്രെയിം എനിക്ക് വേണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്തരമൊരു റിസ്ക് എടുത്തത്. ഞാൻ നിൽക്കുന്ന ഈ പാറയുടെ താഴെ വലിയ കൊക്കയാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ആ ജലാശയത്തിന് അടിയിൽ ഉള്ളിലേക്ക് ഗുഹ പോലെയുള്ള പിന്നെ ഒരുപാട് ഭാഗങ്ങൾ അവിടെയുണ്ട്. അവിടെ പിന്നെ 1-2 കാഷ്വാലിറ്റീസ് മരണങ്ങൾ വരെ നടന്ന ഒരു സ്ഥലമാണത്, വാഴവന്തോൽ വെള്ളച്ചാട്ടം. വളരെ ടച്ചിങ് ആയിട്ട് എടുത്ത ഒരു ചിത്രമാണ്. ഇന്നത്തെ ഈ കോവിഡ് മഹാമാരി, അതായത് അത് കോവിഡ് പ്രോട്ടോകോൾസ് നമ്മൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഏറ്റവും ഒടുവിൽ എത്തിച്ചേരുന്ന ഒരു സ്റ്റേജാണ് ഈ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ചിത്രം.
ഈ ചിത്രം പിന്നെ വളരെയധികം ടച്ച് ചെയ്ത ഒരു 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 ചിത്രമാണ്. പിന്നെ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ചിത്രമാണ്. ഈ ഡെഡ് ബോഡി പിന്നെ കൊണ്ടുവരുന്ന വാളണ്ടിയേഴ്സിന്റെയും ഈ ഡെഡ് ബോഡിയുടെ ഒക്കെ ഷെയ്ഡുകൾ കുറച്ച് മുന്നിലുണ്ട്. പിന്നെ അത് ക്രോപ്പിങ്ങിൽ ഇങ്ങനെ ആയി പോയതാണ്. ഈ ടൂൾ ബാറിന് താഴെ ആ ഷെയ്ഡുകൾ പിന്നെ കാണാൻ പറ്റും. ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഒരു കോവിഡ് ബറിയൽ ചിത്രം വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇത്തരമൊരു ബറിയൽ നടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് മാസ്ക് മാത്രം ധരിച്ച് അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുടെ അനുവാദത്തോട് കൂടിയിട്ട് പിന്നെ ഗ്രേവ് യാർഡിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ഒരു ചിത്രമാണ്. ഈ ചിത്രം എടുത്തതിന് ശേഷം ഞാൻ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് 14 ദിവസം ഞാൻ സെൽഫ് ഐസൊലേഷനിൽ ഞാൻ ഇരിക്കുകയുണ്ടായി. യാതൊരു കുഴപ്പവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് ഞാൻ നോർമൽ ലൈഫിലേക്ക് വെളിയിലേക്കൊക്കെ ഞാൻ ഇറങ്ങാൻ തുടങ്ങിയത്. എപ്പോഴും ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നമ്മൾ ഫ്രെയിമുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചിത്രം വളരെ മനോഹരമായിരിക്കും. ഇതും വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു 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 നിമിഷമാണ്. ആ ഗ്രേവ് യാർഡിന്റെ അല്ലെങ്കിൽ ആ ഗ്രേവിന്റെ തൊട്ടടുത്ത് നിന്ന് എടുത്ത ഒരു ചിത്രമാണ്. വിട പറയാനാകാതെ, യാത്രാമൊഴികൾ ചൊല്ലാനാകാതെ എന്റെ മുന്നിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ 4-5 വാളണ്ടിയേഴ്സിന്റെ സാന്നിധ്യത്തിലും എന്റെ സാന്നിധ്യത്തിലും മാത്രം ബന്ധുക്കൾക്ക് കാണാനാകാതെ, ബന്ധുക്കളുടെ യാത്രാമൊഴികൾ കേൾക്കാൻ പറ്റാതെ പിന്നെ യാത്രയായ ഒരു മനുഷ്യന്റെ ഇത്. ഈ ചിത്രങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് മലയാളം പിന്നെ വെബ് പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചു വന്ന ചിത്രങ്ങളാണ്. അതുകൂടാതെ പിന്നെ അവരുടെ ചില ഉത്തരേന്ത്യൻ എഡിഷൻസിൽ, പ്രിന്റ് എഡിഷൻസിലും ചില ചിത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ നിന്ന് പകർത്തിയ പിന്നെ ഒരു ചിത്രമാണ്. സാഞ്ചുറി ഏഷ്യയുടെ ഫൈനലിസ്റ്റ് ആകാൻ എന്നെ സഹായിച്ച ഒരു ചിത്രമാണിത്. ആർട്ട് ഇൻ നേച്ചർ, ആർട്ട് ഇൻ നേച്ചർ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് പിന്നെ ഇതിൽ ഞാൻ ഫൈനലിസ്റ്റ് ആയത്. ഇത് ഡാം ഉണ്ടാക്കുന്നതിന് മുമ്പ് മുറിച്ച ഒരു മരക്കുറ്റിയാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര ഡ്രൗട്ട് ആയിരുന്നു. അപ്പോൾ കാച്ച്മെന്റ് ഏരിയയിലുള്ള വെള്ളം മൊത്തം വറ്റിയതിന് ശേഷം ഈ മരക്കുറ്റികൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി കാണാൻ തുടങ്ങി. ആ വേരുകളോട് ചേർന്ന് ചില നീരുറവുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഓരുവെള്ളം എന്ന് പിന്നെ ആദിവാസികൾ വിളിക്കാറുണ്ട്. ഇച്ചിരി കട്ടികൂടിയ വെള്ളമാണ്. അപ്പൊ അതവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ വന്ന ഒരു കളർ വ്യത്യാസമാണ് ഈ ഒരു ചുമപ്പ് നിറം. അപ്പൊ ഞാനും ഈ ചുമപ്പ് നിറം കണ്ടിട്ട് തന്നെയാണ് ഈ ചിത്രം എടുക്കുന്നത്. അല്ലെങ്കിൽ വെറും ഒരു മരക്കുറ്റി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ചിത്രം എടുക്കത്തില്ലായിരുന്നു. അപ്പൊ ഇതൊരു ഒരു ആർട്ട് ഓഫ് നേച്ചർ എന്ന ഒരു വിഭാഗത്തിൽ വരുന്നത് കൊണ്ടാണ് ഈ ചിത്രം എടുത്തതും ഒരു അവസരം കിട്ടിയപ്പോൾ പിന്നെ സാഞ്ചുറി ഏഷ്യയുടെ മത്സരത്തിന് അയച്ചു കൊടുത്തതും അതിന്റെ ഫൈനലിസ്റ്റ് ആയതും. ഇത് കൂന്താംകുളത്ത് നിന്ന് പകർത്തിയ ഒരു ചിത്രമാണ്. വർണ്ണക്കൊക്കിന്റെ ആ ചിത്രം, അതിന്റെ കൊക്കിലൂടെ ഒരു ചെറിയൊരു മത്സ്യം തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമ്മള് ബാസിൽ സാർ പറഞ്ഞതുപോലെ ഇതും ഒരു ഹൈ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ഒരു വീടിന്റെ മുകളിൽ കയറി നിന്ന് എടുത്ത ഒരു ചിത്രമാണിത്. കൂന്താംകുളത്ത് പിന്നെ എല്ലാ വർഷവും ഇവർ വരാറുണ്ട്. ഒരു കോളനി ആയിട്ടാണ് അവർ താമസിക്കുന്നത്. സൗകര്യമുള്ളവർക്ക്, യാത്ര ചെയ്യാൻ സൗകര്യമുള്ളവർക്ക് അവിടെ ചെന്നാൽ മനോഹരമായ ഈ കാഴ്ചകളും ഈ ഇവരുടെ ഈ പാരൻസിന്റെയും കുട്ടികളുടെയും സ്നേഹപ്രകടനങ്ങളും ഒക്കെ നമുക്ക് ധാരാളം കണ്ട് സന്തോഷിക്കാൻ സാധിക്കും. ലോക പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറാണ് നിക്കുട്ട് സാറ്. നിക്കുട്ട് സാറിനെ ഒരുപാട് അവിശ്വസനീയമായ പിന്നെ ഫ്രെയിമുകൾ ക്യാമറയിൽ പകർത്തിയ ആ കണ്ണുകളെ എൻ്റെ ഒരു ഫ്രെയിമിൽ പകർത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഞാനൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നു. അതുകൂടാതെ 2 ദിവസം സാറുമായിട്ട് തുടർച്ചയായിട്ട് പിന്നെ ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചു. എൻ്റെ 4-5 ചിത്രങ്ങൾ ഞാൻ സാറിന് ഗിഫ്റ്റായിട്ട് കൊടുത്തു. വളരെ എളിയ നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നിക്കുട്ട് സാറ് എന്നുള്ളത് പിന്നെ മനസ്സിലാക്കാൻ പറ്റി. അദ്ദേഹത്തിന്റെ നാപ്പാം ഗേൾ എന്നുള്ള ഫ്രെയിം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. 1970-71 വിയറ്റ്നാം യുദ്ധത്തിൽ നിന്നെടുത്ത ഒരു ചിത്രമാണ്. ആ ഒരു ഒറ്റ ഫ്രെയിം കാരണം തന്നെയാണ് ആ യുദ്ധം ഒടുവിൽ അവസാനിച്ചത്. ഞാൻ സാധാരണ ഈ അഗ്നിക്കാവടി എടുക്കാൻ പോകാറുണ്ട്. അഗ്നിക്കാവടി പിന്നെ ഭക്തര് ഈ തീയിലൂടെ ഇങ്ങനെ ചാടുന്ന ഒരുപാട് ചിത്രങ്ങളൊക്കെ എടുത്തതിന് ശേഷം വ്യത്യസ്തമായ ഒരു ഫ്രെയിം എനിക്ക് വേണം എന്ന് തോന്നിയിട്ട് ആ ഈ തീകുണ്ടത്തിന് അടുത്ത്
മണിക്കൂറുകളോളം ഈ തീകുണ്ടത്തിനടുത്ത് നിൽക്കേണ്ടി വരും. അഗ്നിക്കാവടി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ ഉണ്ടാവും. വളരെയധികം ചൂടായിരിക്കും, വേർത്ത് ഒഴുകും ക്യാമറയിൽ, പിന്നെ ഈ ചൂട് കേൾക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പാദം മാത്രം പിന്നെ ഒരു ഫുൾ ഫ്രെയിമിൽ കിട്ടത്തക്ക രീതിയിൽ കുത്തിയിരുന്നു കൊണ്ട് എടുത്ത ഒരു ചിത്രമാണ്. പിന്നെ വളരെയധികം ഹയസ്റ്റ് ഷട്ടർ സ്പീഡിൽ എടുത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു ഒരു ഫ്രീസിങ് കിട്ടിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, എനിക്ക് പിന്നെ ഈ ചിത്രം കാണുന്ന ന്യൂ കമേഴ്സിനോട് പറയാനുള്ളത്, നമ്മൾ തീ എടുക്കുമ്പോൾ എപ്പോഴും 1-2 പോയിന്റ് നമ്മൾ അണ്ടർ എക്സ്പോസിംഗിൽ എടുക്കാൻ ശ്രമിക്കുക. കാരണം തീ നമ്മൾ എപ്പോഴും പിന്നെ ഓവർ എക്സ്പോസിംഗ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. തീ വന്ന് അനങ്ങുമ്പോഴോ ആളി കത്തുമ്പോഴോ ഒരാൾ ആ തീയിലൂടെ ഓടി പോകുമ്പോഴോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മുള ഇട്ടുകൊണ്ട് ആ തീ വന്ന് അടിച്ച് അമർത്തുമ്പോഴോ, ആ കനലുകൾ വന്ന് അടിച്ച് നിരത്തുമ്പോഴോ ഒക്കെ ഇതിങ്ങനെ ആളി കത്തുമ്പോഴത്തേക്ക് കൂടുതൽ അതിന്റെ കൂടുതൽ പ്രകാശം സെൻസറിലേക്ക് പിന്നെ കടക്കാനും ഇത് ബ്ലീച്ചാകാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പിന്നെ തെയ്യങ്ങളുടെ ചിത്രങ്ങളും അഗ്നിക്കാവടികളും എടുക്കുമ്പോഴത്തേക്ക് 2 അണ്ടറായിട്ട് എടുക്കുക. പിന്നെ അത് പോസ്റ്റ് പ്രോസസ്സിംഗ് സമയത്ത് വന്നിട്ട് അതിന്റെ ഷാഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു 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 ഓപ്ഷൻ ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ലെഫ്റ്റും റൈറ്റും ഒക്കെ നീക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഒരു ലെവലിൽ എത്തുമ്പോഴത്തേക്ക് അത് അവിടെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റും. എപ്പോഴും സബ്ജക്റ്റുകൾ നടുക്ക് വരാത്ത രീതിയിൽ, സെന്ററിൽ വരാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു സൈഡിൽ മൂവ്മെന്റ് അനുസരിച്ച് ഏതെങ്കിലും ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ പിന്നെ നമ്മൾ അത് പ്ലേസ് ചെയ്തുകൊണ്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഇത് പിന്നെ കുന്താംകുളത്ത് നിന്ന് പകർത്തിയ ഫ്ലെമിംഗോസിന്റെ ചിത്രമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഫ്ലെമിംഗോസിനെ കണ്ടത് ഈ കുന്താംകുളത്ത് വെച്ചാണ്. 100 പിന്നെ ഈ ഫ്ലെമിംഗോസിനെ ആദ്യത്തെ ദിവസം എനിക്ക് കാണാൻ പറ്റി. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിൽ ഇരുന്ന് പിന്നെ എടുത്ത ചിത്രങ്ങളിൽ ഒന്നാണ് ഈ ഇത്, ഈ ഫ്ലെമിംഗോസിൻ്റെത്. ഇത് പിന്നെ ഗവിയിൽ പോകുന്ന വഴിയിൽ പിന്നെ വഴിയോരത്ത് നിന്ന് പകർത്തിയ ഒരു ഒരു ചിത്രമാണ്. കാടിൻ്റെ അതിമനോഹരമായ അതിമനോഹരമായ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പരുന്ത് പറന്നു വരുന്ന ഒരു ഒരു ചിത്രമാണ്. ഈ ചിത്രം പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ നിന്ന് എടുത്തതാണ്. ഈ പോയിന്റ് കഴിഞ്ഞ് ഞങ്ങൾ ഏറെ മുന്നോട്ട് പോയിരുന്നു, വളരെ ഡ്രൗട്ടായിട്ടുള്ള ഒരു ഒരു കാലാവസ്ഥയിലായിരുന്നു. ഇത് കാച്ച്മെന്റ് ഏരിയയിലുള്ള പിന്നെ തെറ്റിയാറിന്റെ റിവർ ബെഡ് പിന്നെ വിണ്ട് ഉണങ്ങി വിണ്ട് കീറി കിടക്കുകയായിരുന്നു. ഞങ്ങൾ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു മഴ പെയ്തു. ആ മഴ പെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങി. അപ്പൊ ഈ സ്പോട്ടിൽ എത്തിയപ്പോഴത്തേക്ക് ഈ തെറ്റിയാറിലൂടെ ഈ മഴവെള്ളം ചാലുകൾ ഇങ്ങനെ വന്ന് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉണങ്ങിക്കിടന്നിരുന്ന റിവർ ബെഡ് ആ ആ നീർച്ചാലിൽ അലിഞ്ഞ് 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 ഇല്ലാതാകുന്നത് എൻ്റെ കൂടെ വന്ന രാമൻകാണി എന്ന് പറയുന്ന പ്രായമായ ഒരു ആദിവാസി അത് കുത്തിയിരുന്ന് ആ ചാലിൻ്റെ ഒഴുക്കും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അഗസ്യാർ മലയുടെ കാർമേഘം മൂടിയ ആ സൗന്ദര്യവും എല്ലാം കണ്ട് അദ്ദേഹം അത് ആസ്വദിക്കുകയാണ്. ഈ ചിത്രമാണ് ഞാൻ ദുബായ് കേന്ദ്രമായിട്ട് നടക്കുന്ന ഹിപ്പ ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റിൽ ഞാൻ അയച്ചു കൊടുത്തത്. അതിൽ ഫൈനലിസ്റ്റ് ഫൈനൽ റൗണ്ട് വരെ എനിക്ക് എത്താൻ എന്നെ സഹായിച്ച ഒരു 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 ചിത്രമാണ്. വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഏഷ്യയിലെ ഓസ്കാർ അവാർഡ് എന്ന ഫോട്ടോഗ്രാഫേഴ്സ് കരുതുന്ന ഒരു മത്സരമാണ് ഹിപ്പ ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫി അവാർഡ്. അതിൽ ഒരവസരത്തിൽ പിന്നെ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയ ഒരു ചിത്രമാണിത്. ഇത് ആതിരപ്പള്ളിക്ക് ആതിരപ്പള്ളിയുടെ മുകളിൽ ഒരു 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 അണക്കെട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് കടക്കുന്ന ഒരു ഗേറ്റിൻ്റെ എതിർവശത്തുള്ള സൈഡിൽ ഒരു ഒരു പ്രത്യേക ഒരു പക്ഷിയെ തിരക്കി പോയ ആ സമയത്ത് എൻ്റെ കൂടെ വന്ന ഗൈഡ് അദ്ദേഹം പിന്നെ വിവിധ തരത്തിൽ പിന്നെ പോസ്റ്റുകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു സ്റ്റേറ്റ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോസ് ചെയ്തപ്പോൾ ഞാൻ എടുത്ത ചിത്രമാണിത്. ഇത് വിഴിഞ്ഞം ഹാർബർ റോഡാണ്. വിഴിഞ്ഞം പിന്നെ 2 റോഡുണ്ട്, മത്സ്യ തുറമുഖത്തേക്ക് പോകുന്ന റോഡുമുണ്ട്. ഇത് വിഴിഞ്ഞം മൊഹീദ്ദീൻ പള്ളിയിലേക്ക് പോകുന്ന റോഡാണ്. ഒരു 4 മുമ്പ് ഞാൻ ആ റോഡ് വഴി പോകുമ്പോഴത്തേക്ക് ഒരു അമ്മയും മകളും ആ റോഡ് സൈഡിൽ നിന്ന് ഊറി വന്ന വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുടത്തിൽ ശേഖരിക്കുന്നതാണ് കണ്ടത്. അപ്പൊ വാഹനം നിർത്തി ഇറങ്ങി വന്ന് ഞാൻ അവരോട് ചോദിച്ചു എത്രയായി വെള്ളം എടുക്കണം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കുടിവെള്ളം അവർക്ക് കിട്ടാൻ അവിടെ കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട്
കുടിക്കാനുള്ള വെള്ളം എടുക്കുകയാണ്. ഇടത്തെ കയ്യിലിരിക്കുന്ന അരിപ്പ ഉപയോഗിച്ച് കൊണ്ടാണ് അവർ മഗ്ഗിലെടുക്കുന്ന വെള്ളം അവർ അരിച്ചാണ് ആ കുടത്തിൽ അവർ ഒഴുക്കിക്കൊണ്ടിരുന്നത്. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് അറബിക്കടൽ നിറച്ച് ജലം മറുസൈഡിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ ഒരു തുള്ളി ജലം പോലും കുടിക്കാൻ പിന്നെ സാധിക്കില്ല. എന്നാൽ കുടിക്കാൻ ഒരു തുള്ളി പിന്നെ ജലത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ പിന്നെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഈ ചിത്രം പ്രതിഫലിപ്പിക്കുന്നത്. ഇത് പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ നിന്ന് എടുത്ത ഒരു ചിത്രമാണ്, കാട്ടുപോത്തിന്റെ ഒരു ഒരു ചിത്രം. എന്നെ കണ്ടിട്ട് ആ കാട്ടുപോത്ത് തിരിഞ്ഞ് പിന്നെ വേഗതയിൽ ഓടുന്ന ആ നിമിഷം ഫ്രീസ് ചെയ്തതാണ്. ഇത്തരം ഫ്രീസിങ് ഫ്രെയിമുകൾ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ 1000 അല്ലെങ്കിൽ 2000 ഷട്ടർ സ്പീഡിൽ C1, C2, C3 നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ മതിയാകും, നമുക്ക് വളരെ വേഗത്തിൽ ചിത്രം പകർത്താൻ പറ്റും. ഇത് പിന്നെ ഗവിയിൽ പോയ സമയത്ത് എടുത്ത ഒരു ചിത്രമാണ്. നടുക്ക് നിൽക്കുന്നത് ഒരു പിന്നെ അതിൻ്റെ ഒരു കുഞ്ഞാണ്, ചുറ്റും പിന്നെ നിൽക്കുന്നത് പ്രായപൂർത്തിയായിട്ടുള്ള കാട്ടുപോത്തുകളാണ്. ഇത് പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ പിന്നെ എൻ്റെ കൂടെ വന്ന ഒരു പയ്യൻ പിന്നെ ആ മലമടക്കുകളുടെ മനോഹാരിതയും നോക്കി അങ്ങനെ ഇരിക്കുന്ന ചിത്രം ഞാൻ അദ്ദേഹത്തിനെ കൂടെ പിന്നെ ഉൾപ്പെടുത്തി ഞാൻ എടുത്തതാണ്. ഇത് പിന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു മത്സരം നടന്നപ്പോഴത്തേക്ക് ഇതിൽ ചെറിയൊരു അവാർഡ് കിട്ടിയ ഒരു ചിത്രമാണിത്. ഇതൊരു കടൽപ്പാലത്തിന്റെ അടിവശമാണ്, ഒരു കടൽപ്പാലത്തിന്റെ അടിവശം. അതിൽ എന്താ പറയാ, ഒരു ക്യാമറയുടെ ഒരു സെൻസർ ഏറ്റവും ഒടുവിൽ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് കൊണ്ട് എടുത്ത ഒരു ചിത്രമാണ്. അങ്ങേ തലയ്ക്കൽ ഒരാൾ അവിടെ എത്തിയിട്ടുണ്ട്, ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഒരു താറാവ് കൃഷിക്കാരൻ പിന്നെ തന്റെ താറാവുകളെ പിന്നെ പാടത്തേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ഇറക്കാൻ ശ്രമിക്കുന്ന ഒരു ചിത്രമാണ്. ആ താറാവുകളുടെ നിർദ്ദേശം ചാടി പിന്നെ ഒരു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ആ താറാവുകൾക്ക് ചില സിഗ്നൽ കൊടുക്കുന്ന ഒരു ഒരു നിമിഷമാണ് പിന്നെ ഇതിൽ പകർത്തിയിട്ടുള്ളത്. ഇത് കുട്ടികള് പിന്നെ വലിയതൊരു പാലത്തിൽ നിന്നും പിന്നെ കടലിലേക്ക് ചാടുന്ന ഒരു 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 നിമിഷമാണ്. ഇത് അതിജീവനത്തിന്റെ ഒരു കഥയാണ്. കടൽക്ഷോഭമുള്ള കാലങ്ങളിൽ ഈ ബഞ്ചുകൾ കരയിൽ കൊണ്ടുവരാൻ പറ്റില്ല, അപ്പൊ അവര് കടലിൽ തന്നെ അത് നങ്കൂരം ഇട്ട് ഇരിക്കും. എന്നിട്ട് പിന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർ വലിയതൊരു കടൽപ്പാലത്തിൽ വന്നിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് കടലിലേക്ക് ചാടി വഞ്ചിയിലേക്ക് നീന്തി കയറി പിന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു സംവിധാനമാണ് പിന്നെ നിലവിൽ ഉള്ളത്. അപ്പൊ അത്തരം ഒരു ടീം പിന്നെ ഒരു പിന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന സമയത്ത് ഏറ്റവും ഒടുവിലുള്ള ആള് കടലിലേക്ക് ചാടുന്ന ആ നിമിഷമാണ് ഇതിൽ ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്തരം മൂവ്മെന്റുകൾ പിന്നെ നമ്മൾ പകർത്താൻ ശ്രമിക്കുമ്പോഴും ഷട്ടർ സ്പീഡ് കുറച്ച് പിന്നെ കൂടുതലായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിനനുസരിച്ച് ISO നമ്മൾ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇത് ഒരു വരയാടിന്റെ ചിത്രമാണ്, രാജമലയിൽ നിന്ന് പിന്നെ പകർത്തിയ ഒരു വരയാടിന്റെ ചിത്രം. ഇത് പേപ്പാറയിൽ നിന്ന് പിന്നെ പകർത്തിയ ഒരു 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 ആദിവാസി ഇങ്ങനെ നടന്നു വരുന്ന ഒരു ചിത്രമാണത്. ഇത് എന്നെ വളരെയധികം ടച്ച് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ്. ഒരു ഒരു നൊമാഡിക് മദറും ആ മദറിന്റെ കുഞ്ഞ് പുറകില് അവര് പിന്നെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ഒരു ബലൂൺ, അത് വാങ്ങാൻ ആരും ഇല്ലാതെ അവരങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഹോളി ഏഞ്ചൽ തിരുവനന്തപുരത്തെ ഹോളി ഏഞ്ചൽസ് സ്കൂളിലെ കുറച്ച് കുട്ടികൾ ആ ഫുട്പാത്തിലൂടെ നടന്നു വരുന്നത്. അപ്പൊ ആ കുഞ്ഞിനെ കണ്ടപ്പോ, ആ നൊമാഡിക്കായിട്ടുള്ള ആ കുഞ്ഞിനെ കണ്ടപ്പോ ഈ വിദ്യാർത്ഥിനികൾ ഒരു നിമിഷം അവിടെ നിന്ന് ആ കുഞ്ഞിനോട് ഹായ് പറയുമ്പോൾ വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ട് ആ കുഞ്ഞിന്റെ നോട്ടം മൊത്തം ഈ വിദ്യാർത്ഥിനികളുടെ കണ്ണിലേക്കാണ്. നാളെ എനിക്കും നിങ്ങളെ പോലെ ആകണം എന്ന് പറയുന്നത് പോലെ എനിക്ക് ആ കുഞ്ഞു പറയുന്നത് പോലെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ചിത്രം പകർത്തിയത്. ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കൺക്ലൂഡ് ചെയ്യാം. ഈ ചർച്ചയിലേക്ക് പിന്നെ ഈ ചർച്ച ഒരുക്കിയ ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിനും ഈ ചർച്ചയിലേക്ക് എന്നെ പിന്നെ ക്ഷണിച്ച ഡോക്ടർ ഷൈജു സാറിനും ഇത്രയും സമയം എൻ്റെ ഈ സംഭാഷണം ശ്രവിച്ച
എല്ലാ പാനലിസ്റ്റുകൾക്കും മറ്റ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ഇത്തരം ഒരു അവസരം എനിക്ക് തന്നതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു അവസരത്തോടെ നമുക്ക് കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടെ. താങ്ക് യു സർ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം സാറിനോട്. ക്യു ആൻഡ് എ ബോക്സിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. ഒരു സാറിനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ. സാറ് വളരെയധികം കാലം ഈ ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിച്ചിട്ട് വരുന്ന ആളെന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, സാറ് വളരെയധികം എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, അതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ സാറിന് തന്നിരിക്കുന്നത്? സാർ, ഇത് വളരെ മനോഹരമായ ഒരു ഒരു ചോദ്യമാണ്. ഞാന് പിന്നെ എന്റെ ഫോട്ടോഗ്രാഫി ജീവിതം തുടങ്ങുന്നത് തന്നെ നൈക്കന്റെ പോയിന്റ് ആൻഡ് ഷൂട്ട് എന്ന് പറയുന്ന വളരെ കുറഞ്ഞ ഒരു ഒരു ക്യാമറയിൽ നിന്നാണ്. അതിനുശേഷം ഞാൻ പിന്നെ നൈക്കന്റെ ബേസ് മോഡൽ ക്യാമറകൾ വാങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇതിലേക്ക് മാറുന്നത്, കാനൻ ഗിയേഴ്സിലേക്ക് ഞാൻ മാറുന്നത്. എല്ലാ പിന്നെ ക്യാമറകളും എനിക്ക് ഒരുപോലെയാണ് എനിക്ക് 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 തോന്നിയിട്ടുള്ളത് സാർ. പക്ഷേ എങ്കിലും ഏറ്റവും ഒടുവിൽ ഞാൻ എത്തിച്ചേർന്നത് പിന്നെ കാനനിലാണ്. ഇപ്പൊ കാനനിൽ നിന്നിട്ട് പിന്നെ നൈക്കണിലേക്കോ അല്ലെങ്കിൽ സോണിയിലേക്കോ എനിക്ക് പോകണമെന്ന് വളരെ വളരെ താല്പര്യമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ 5D Mark III ബോഡി, 7D Mark II ബോഡി, രണ്ട് ബോഡി ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഒരു ബോഡിയിൽ പിന്നെ 300mm ലെൻസ് ഇട്ടേക്കും, മറ്റേ ബോഡിയിൽ പിന്നെ 24-105 ലെൻസ് ഞാൻ ഉപയോഗിക്കും. ഈ രണ്ട് ഗിയറാണ് ഞാൻ ഉപയോഗിക്കുന്നത് സാർ. ഏത് ക്യാമറ എന്ന് പറയുന്നത് ഒരു ചിത്രകാരന്റെ ബ്രഷ് പോലെ ഒരു ടൂളാണ് സാർ. ആ ടൂള് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ദാറ്റ് ഇസ് എ മെഷീൻ. അതായത് ഒരു ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുന്നത് പോലെ നമ്മളൊരു ക്യാമറ ഉപയോഗിച്ച് പ്രകാശം കൊണ്ട് നമ്മൾ ചിത്രം രചിക്കുന്നു. ഫോട്ടോഗ്രാഫിയുടെ മീനിങ്, അതായത് ലാറ്റിൻ പദത്തിന്റെ അർത്ഥം തന്നെ അതാണ്, പ്രകാശം കൊണ്ടുള്ള പിന്നെ രചന, അതാണ് ഫോട്ടോഗ്രാഫി, പ്രകാശം കൊണ്ടുള്ള ചിത്രരചന. പെയിന്റേഴ്സ് പിന്നെ പെയിന്റും പിന്നെ ഇങ്കുകളും മഷീനും കൊണ്ട് പിന്നെ ചിത്രങ്ങൾ രചിക്കുമ്പോൾ നമ്മളെ പോലെയുള്ള ഫോട്ടോഗ്രാഫേഴ്സ് പ്രകാശം കൊണ്ട്, പ്രകാശം ലെൻസിലൂടെ അപ്പർച്ചർ ഹോളിലൂടെ സെൻസറിലൂടെ കടത്തി നമ്മൾ ചിത്രം രചിക്കുന്നു. അപ്പൊ അതൊരു ഏത് ക്യാമറ ആയിരുന്നാലും 500,000 രൂപയുടെ ബോഡി ആയിരുന്നാലും അതൊരു ടൂൾ മാത്രമാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങളും മൈൻഡും ആണ് വളരെ പ്രധാനം എന്നാണ് എനിക്ക് വളരെ എളിമയോട് കൂടിയിട്ട് പറയാനുള്ളത് സാർ. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. വേറെ ആർക്കും ചോദിക്കാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സാർ. വളരെ നന്ദി. അടുത്തതായിട്ട് നമ്മുടെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് ഒരു യുവ ഫോട്ടോഗ്രാഫറാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അംജിത് എന്നാണ് സാറിന്റെ പേര്. സാറ് സംസാരിക്കുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെ കുറിച്ചാണ്. നമുക്കറിയാം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ അത്ഭുതം സമ്മാനിക്കുന്ന ഒരു ഏരിയയാണ്. വൈൽഡ് ലൈഫിനെ നമുക്ക് വൈൽഡ് ലൈഫ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു ഏരിയയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. ആനയെയും സിംഹത്തെയും കടുവയെയും ഒക്കെ നേരിൽ കണ്ട് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടൊരു അഫയറാണ്. വളരെ ടെക്നിക്സ് ആവശ്യമുള്ള ഒരു അഫയറാണ്. വളരെ പേഷ്യൻസ് ആവശ്യമുള്ള ഒരു അഫയറാണ്. ആ ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വളരെ പ്രോമിസിങ് ആയിട്ടുള്ള യുവ ഫോട്ടോഗ്രാഫറാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. സാറ് ഏകദേശം 13 വർഷത്തോളമുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഡിജിറ്റൽ ക്യാമറ, ഡിജിറ്റൽ എസ് എൽ ആർ ക്യാമറ കൈകാര്യം ചെയ്യുന്നതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ടെക്നിക്കൽ ഡീറ്റെയിൽസ്, ഫോട്ടോഗ്രാഫിയുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസിൽ വളരെയധികം പ്രാവീണ്യമുള്ള, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന, ഒട്ടനവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള, വളരെ മിടുക്കനായിട്ടുള്ള, പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു യുവ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള അംജിത് സാറിനെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെ കുറിച്ച് സംസാരിക്കുന്നതിന് സാദരം ക്ഷണിക്കും. താങ്ക് യു. ഫത്തിമാത കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന് ഞാൻ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു ടു ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദിസ് സെഷൻ. ആക്ച്വലി ഞാൻ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. കാര്യം ബേസിൽ സാറും സുശാന്ത് സാറും മഹീൻ സാറും ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എക്യുപ്മെന്റ്സിനെ കുറിച്ചും കോമ്പസിഷനെ കുറിച്ചും ഒക്കെ ആൻഡ് എത്തിക്സിനെ കുറിച്ചൊക്കെ ബേസിൽ സാറൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി.
അപ്പം ഒരു എക്യുപ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏത് സമയത്ത് പോയി എടുക്കണം അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഡ്രസ്സ് യൂസ് ചെയ്യണം അതിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിച്ച് ഇനിയും സമയം നീട്ടുന്നില്ല. കാര്യം ഇറ്റ്സ് ഓൾറെഡി ലൈക്ക് മോർ ദാൻ വൺ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ആക്ച്വലി. സോ ഐ ജസ്റ്റ് ക്വിക്ലി ഗോ ത്രൂ ലൈക്ക് ഐ മീൻ സം ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ലൈക്ക് സ്റ്റോറീസ് ബിഹൈൻഡ് ദ പിക് ആക്ച്വലി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ മെയിൻലി വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ കാടിനെ കുറിച്ച് അറിയുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് കാട് കിലോമീറ്റേഴ്സായിട്ടേക്ക് പരന്ന് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇവിടെ എവിടെയാണ് ഒരു അനിമൽ ഉള്ളത് അല്ലെങ്കിൽ ഇവിടെ എവിടെയാണ് ഒരു ബേർഡ് ഉള്ളത്, ആനേനെ എവിടെയാണ് കാണാൻ കഴിയുന്നത്. അപ്പം ഇതിനെ കുറിച്ച് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ ഒബ്സർവേഷനാണ് ഒരു സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് വി നീഡ് ടു നമ്മുടെ ബേസിൽ സാറ് ഒരു ബേർഡ് വാച്ചറായിരുന്നു പറഞ്ഞു. ദെൻ ഹി യൂസ് ലൈക്ക് ബൈനോക്കുലർ യൂസ് ചെയ്ത് ബേർഡ് വാച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ദെൻ ഹി മൂവ് ടു ബേർഡ് ഫോട്ടോഗ്രാഫി. സോ അതുപോലെ വൈൽഡ് ലൈഫിൽ നമുക്ക് ആദ്യം വേണ്ടുന്ന ഒരു ഒബ്സർവേഷനാണ് ഇൻട്രസ്റ്റ് പാഷൻ ഇതൊക്കെ ഉണ്ടായിട്ട് ദെൻ ഗോ ഫോർ ആൻ എക്യുപ്മെന്റ് ആക്ച്വലി. അല്ലാതെ നമ്മൾ ആദ്യമേ കുറച്ച് പൈസക്ക് വലിയൊരു എക്സ്പെൻസീവ് ഗിയർ വാങ്ങി എക്സ്പെൻസീവ് ലെൻസ് വാങ്ങിയിട്ട് നേരെ കാട്ടി പോവാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു ഗെറ്റ് എ പിക്ചർ ഔട്ട് ഓഫ് ദെയർ ആക്ച്വലി. സോ ഫസ്റ്റ് വി നീഡ് ടു പ്രിപ്പയർ അവർ സെൽഫ്. ലൈക്ക് നമുക്ക് ഒരു ക്യാമറ മേടിക്കുന്നത് അല്ല ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫ്. ഫസ്റ്റ് വെദർ വി വിൽ ഹാവ് എ പാഷൻ ഓൺ ഇറ്റ്, നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് ആദ്യം വേണ്ടുന്നത്. സോ യാത്രകൾ ചെയ്യുക, കാടുകൾ കയറുക, അതായത് ട്രക്കിങ്ങും അതുപോലുള്ള ഈ വൈൽഡ് ലൈഫ് സഫാരീസ് ഉണ്ട്, അതൊക്കെ ധാരാളം യാത്രകൾ ചെയ്യുമ്പം ഈ ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരിക, അല്ലെങ്കിൽ നമുക്ക് ആ ഒബ്സർവ് ചെയ്യാൻ പറ്റും വാട്ട് ഇൻട്രസ്റ്റ് ഇൻ അവർ സൈഡ് എന്നുള്ളത്. ദെൻ വിൽ ഗോ ഫോർ എ എക്യുപ്മെന്റ്. ദെൻ നമുക്ക് പറഞ്ഞ രീതിയിൽ ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പഠിക്കാം, എങ്ങനെ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കാം. ഇതൊക്കെ നമുക്ക് ഇവൻച്വലി ഓൺ ദ ഫീൽഡും അല്ലാതെയൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ആക്ച്വലി എത്തിക്സ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ മെയിൻലി വേണ്ടുന്നത് എത്തിക്സ് ആണ്. അതായത് നമ്മളൊരു കാട്ടിലേക്ക് പോകുമ്പം വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി നീഡ് ടു ഡു. ഒരു ക്യാമറ ഗാഡ്ജറ്റ്സ് ലൈക്ക് നല്ലൊരു ബോഡി വേണം, നല്ലൊരു ടെലിസ്കോപ്പിക് അല്ലെങ്കിൽ ഒരു സൂം ലെൻസ് വേണം, ലൈക്ക് ഡ്രസ്സ് കമഫ്ലാഷ് ഡ്രസ്സ് അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള ഷർട്ട് ഒരു തൊപ്പി ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വി ഷുഡ് ബി വെരി സൈലന്റ് ആക്ച്വലി. ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നാൽ അതൊരു ഇക്കോസിസ്റ്റമാണ്. അപ്പം നമ്മളൊരു ഏലിയനാണ് ലിറ്ററലി. നമ്മൾ ആ ഇക്കോസിസ്റ്റത്തിൽ കയറുമ്പോൾ വി ഹാവ് ടു റെസ്പെക്ട് ദ ഫോറസ്റ്റ് ആൻഡ് അനിമൽസ് ആക്ച്വലി. സോ അവിടെ ആദ്യം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വൺ ഓഫ് ദ ഫേമസ് ഫോട്ടോഗ്രാഫറായ എൻ നസീറുമായിട്ട് ഒന്ന് രണ്ട് യാത്രകൾ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പം നസീർ സാറ് പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടിന് ഉള്ളിൽ നടക്കുമ്പം കാടിന് നോവാത്ത രീതിയിൽ നടക്കണമെന്ന് ഒരു വാക്ക് സാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചവിട്ടുമ്പം ഇലയുടെ ശബ്ദം പോലും കേൾക്കാത്ത രീതിയിൽ വളരെ സൈലന്റ് ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് വേണം യാത്ര ചെയ്യാനായിട്ട്. കാട്ടിൽ കയറി കഴിഞ്ഞാൽ ഈ അനിമൽസ് എല്ലാം നിങ്ങളെ കാണുന്നുണ്ടാവും, ബേർഡ്സ് നിങ്ങളെ കാണുന്നുണ്ടാവും, ഈ എന്തെങ്കിലും കുരങ്ങോ അല്ലെങ്കിൽ ടൈഗറോ ആനയോ ഒക്കെ നിങ്ങളെ കാണുന്നുണ്ടാവും. യു മേ നോട്ട് സീ ദം ആക്ച്വലി. അങ്ങനെ ഒരു ഒരു തിയറി അതിനകത്തുണ്ട്. നമ്മൾ ദെൻ വി ഗോ ആൻഡ് ഫൈൻഡ് അനിമൽ എന്നുള്ളൊരു ഒരു സംഭവം അതിനകത്തുള്ളത്. അപ്പം ദെൻ കാട്ടിൽ കയറുകയാണെങ്കിൽ നിങ്ങൾ ഈ സ്പ്രേ യൂസ് ചെയ്യാതിരിക്കുക. എനി ടൈപ്പ് ഓഫ് ലൈക്ക് ആർട്ടിഫിഷ്യൽ സോപ്പ് പോലും നമ്മൾ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യരുത്. ആ അതിന്റെ മണം പോലും കാട്ടിനുള്ളിൽ അല്ലെങ്കിൽ അനിമൽസിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ മസ്റ്റ് ബി വെരി സൈലന്റ് ഇൻസൈഡ് ദ ഫോറസ്റ്റ്. ഡ്രസ്സസ് ഫ്ലാഷി ആയിട്ടുള്ള ഡ്രസ്സസ് വൈറ്റ് ബ്ലൂ യെല്ലോ റെഡ് ഇമാതിരിയുള്ള ഫ്ലാഷി ഡ്രസ്സസ് യൂസ് ചെയ്യാതിരിക്കുക. ബെറ്റർ യൂസ് ലൈക്ക് ഡാർക്ക് കളേഴ്സ് ലൈക്ക് ഡാർക്ക് ഗ്രീൻ ഒലീവ് ഗ്രീൻ ഗ്രീൻ ഷെയ്ഡ്സ് ബെറ്റർ ആയിരിക്കും, എസ്പെഷ്യലി ഡാർക്ക്. ദെൻ ബ്ലാക്ക് കളേർഡ് ഷർട്ട്, അത് ദാറ്റ് ദീസ് ആർ സം ഓഫ് ദ തിങ്സ് ദാറ്റ് വി നീഡ് ടു യൂസ് ആസ് എ എത്തിക്സ് വെൻ വി എൻ്റർ ഇൻ ദ ഫോറസ്റ്റ്. ദെൻ ലീച്ച് സോക്സ് ലൈക്ക് ഗംബൂട്ട് സോക്സ് ലൈക്ക് ഈ നേരത്തെ സാറ് പറഞ്ഞ പോലെ പിറ്റ് വൈപ്പേഴ്സിന്റെ അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. സോ ഗംബൂട്ട്സ് യൂസ് ചെയ്യുക ഫോർ ദ സെക്യൂരിറ്റി റീസൺ ആക്ച്വലി. ദെൻ അട്ടകടിക്കാതിരിക്കാൻ നമ്മൾ പിന്നെ ഡിഫറെന്റ് മെത്തേഡ്സിലേക്ക് ഉപ്പ് ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അട്ട കടിക്കുമ്പോഴത്തേക്ക് കാലിൽ ഇടാനായിട്ട് ഉപ്പ് കൊണ്ടുപോകാറുണ്ട്. ദെൻ പുകയില കഷായം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് യു ക്യാൻ യുനോ ഈ അട്ടയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും.
So these are some of the generic things that I want to inform you, like what we need to care about when we get into a forest actually. കേരളത്തിൽ നിന്ന് സോറി ഫോറസ്റ്റിൽ നിന്ന് ഒരു ഒരു ടൈഗറിനെ ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിൽ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ആച്ചു. കാരണം ഇത് ഒന്ന് നമ്മുടെ വളരെ തിക് ഫോറസ്റ്റ് ആണ്, രണ്ട് ഈ ടൈഗർ എവിടെ ഉണ്ടാവണം എന്നുള്ളൊരു പോയിന്റ് നമ്മൾ അറിയണം. ദെൻ അവിടെ പോയാൽ തന്നെയും വി ഷുഡ് ബി വെരി പേഷ്യൻസ്, ലൈക്ക് നമുക്ക് ചിലപ്പം നമ്പർ ഓഫ് ഡേയ്സ് ഉള്ളിലിരിക്കേണ്ടി വരും. അപ്പം വി ഷുഡ് ബി വെരി പ്രിപ്പേർഡ്, ലൈക്ക് ഈവൻ ഫോർ ഫുഡ് വാട്ടർ ദോസ് തിങ്സ് ലൈക്ക് വി നീഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും കൊണ്ടുപോകരുത്. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ ഓൺ ദോസ് തിങ്സ് ആക്ച്വലി. സോ അതൊക്കെയാണ് നമുക്കൊരു ജനറിക്കായിട്ട് ഹൗ വി നീഡ് ടു ഗെറ്റ് ആൻഡ് ഗെറ്റ് ഇൻസൈഡ് ആൻഡ് യുനോ ഗെറ്റ് എ ക്ലിക്ക് ഓഫ് എ ടൈഗർ. ഈസിയസ്റ്റ് വേ ഉണ്ട്. അപ്പം ഞാനൊക്കെ ലൈക്ക് നമ്മൾ നല്ലൊരു പിക്ചർ എടുക്കണം, നല്ലൊരു ഫ്രെയിം പിക്ചർ എടുക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഗോ ഫോർ എ സഫാരീസ് ആക്ച്വലി. അത് പെയ്ഡ് സഫാരീസ് ആണ്. ദർ ആർ കബിൻ നമ്മുടെ നാഗർഹോളെ നാഷണൽ പാർക്കിൽ സഫാരീസ് ഉണ്ട്, ദെൻ തടോബ, ദെൻ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, രത്തൻപോർ നാഷണൽ പാർക്ക്. സോ ഇത്തരം നാഷണൽ പാർക്കുകളിൽ നമ്മൾ സഫാരീസ് എടുത്താൽ അവർ ജീപ്പ് ഫോറസ്റ്റിന്റെ ജീപ്പിൽ തന്നെ നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് പോവുക. ദെൻ ദർ ഇസ് എ ലൈക്ക് പ്രോക്സിമിറ്റി നമ്പർ ഓഫ് അനിമൽസ് കൂടുതലായതുകൊണ്ട് അവരെ കാണാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. സോ വിൽ ഗെറ്റ് എ നൈസ് പിക്ചേഴ്സ്. Okay, so I'm sharing some of the pictures which I like most actually, and then I'll share the story behind it. I can tell you that I won't take much time. And the screen kaana varunnallo kaana sir kaana okay. ഇത് ഞാൻ റീസെന്റ്ലി എടുത്ത തടോബ സോറി നാഗർഹോള നാഷണൽ പാർക്കിൽ പോയപ്പോ എടുത്ത ഒരു ഒരു പടമാണ്, ഒരു ആനയുടെ ഒരു പടമാണ്, കൊമ്പനാണ് ആക്ച്വലി. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മതപ്പാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഐ ക്യാൻ സൂം ഇറ്റ് ആക്ച്വലി. സോ യു ക്യാൻ സീ ലൈക്ക് ആ മതം പൊട്ടി ഒലിക്കുന്ന ഒരു ആനേനെ ആനയാണിത്. നമ്മുടെ നാട്ടിലെ മതം പൊട്ടിയിരിക്കുന്ന കണ്ടപ്പോ തന്നെ വി നമ്മൾ ഒരുപാട് പേടിച്ചു ആക്ച്വലി ഇത് ആക്രമിക്കുക എന്നുള്ളത്. ഞങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് എന്താ കാണാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ അത് വളരെ പീസ്ഫുൾ ആയിട്ട് നമ്മളെ നേരെ ഇത് ഞങ്ങളുടെ വാനിന്റെ നേരെ നടന്നു വരുന്നതാണ്. ദെൻ എന്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അത് നേരെ ആ സൈഡിലോട്ട് കയറി നിന്നിട്ട് നമ്മളെ അതിന്റെ തുമ്പിക്കൈ കൊണ്ട് വേവ് ചെയ്ത് കാണിക്കുക, നിങ്ങൾ വിട്ടോളാൻ കുഴപ്പമില്ല, ഐ ആം ഓക്കെ, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് വളരെ നമ്മളെ വളരെ പീസ്ഫുൾ ആയിട്ടൊരു ആനേനെ കാണാൻ സാധിച്ചത് ആക്ച്വലി. സോ കാട്ടില് so that is the ecosystem they are having actually. നമ്മുടെ നാട്ടിലാണ് ഈ മതം പൊട്ടിയ ആന വളരെ ഭീകര ജീവിയായിട്ടും പ്രാന്തനായിട്ടും മാഡ് ആയിട്ടും ഒക്കെ നമ്മളെ പറഞ്ഞ് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. ബട്ട് ഇൻ റിയൽ ലൈഫ് ലൈക്ക് ഐ മീൻ കാട്ടിനുള്ളിൽ ദേ ആർ വെരി പീസ്ഫുൾ ആയിട്ട്. അതൊരു സാധാരണ ഒരു ബോഡി ആക്ടിവിറ്റി ആയിട്ട് അതിനെ കാണാൻ കഴിയുള്ളൂ, ഈ മതം പൊട്ടുക എന്ന് പറയുന്നത്. ഓക്കെ, അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പിക്ചർ ആയിരുന്നു. ദെൻ ഇത് തടോബയിൽ പോയപ്പോ എനിക്ക് കിട്ടിയൊരു പടമാണ്. ഇതൊരു ടെറിട്ടറി ഫൈറ്റ് ആണ് ടൈഗറിന്റെ. ടൈഗറിന്റെ അതൊരു അഡൾട്ട് ഏജ് ആയി കഴിയുമ്പം ഇത് അമ്മ ഇരിക്കുന്നത് അതിന്റെ മദറാണ്. അതൊരു കിഡാണ്, ആ ഇന്നിച്ച് നിൽക്കുന്ന കിഡാണ്. കിഡ് ഈ ടെറിട്ടറിയിൽ വരുമ്പോഴത്തേക്ക് അമ്മ ഓടിക്കുന്ന ഒരു സീനായി കാണിക്കുന്ന ആക്ച്വലി. കരച്ചാല് ഈ മദറിന്റെ കൂടെ കിഡ് ഒരു അറൌണ്ട് 3 years ആണെന്ന് തോന്നുന്നു ആക്ച്വലി. ഐ മീൻ ആ ഏജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അതൊരു അഡൾട്ട് ആയി കഴിയും. ദെൻ ദേ ഹാവ് ടു ഗോ ഔട്ട് ഓഫ് ദ ടെറിട്ടറി ആൻഡ് ഫൈൻഡ് ബിൽഡ് ദെയർ ഓൺ ടെറിട്ടറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അപ്പം ഇതൊരു ടെറിട്ടറി ഫൈറ്റ് ആ ഒരു മൊമെന്റിനേക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. അപ്പൊ അത് ഐ വാസ് വൺ ഓഫ് ദ ലക്കി പേഴ്സൺ ഇൻ ദാറ്റ് ജീപ്പ്. ആ ജീപ്പിൽ ഇരുന്ന 5 പേരുണ്ട്. 5 പേരിൽ ആ ഈ മൊമെന്റ് വളരെ മഹീൻ സാർ പറഞ്ഞ പോലെ ആ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് ഒരു ഭയങ്കര ട്രിക്കി സംഭവമാണ്. നമ്മുടെ എക്യുപ്മെന്റ് ലൈക്ക് ഓപ്ഷൻസ് കറക്റ്റ് ആയിരിക്കണം. ഫ്രീ ഒരു മൊമെന്റ് ഫ്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡി ആയിരിക്കണം. രണ്ട്, നമ്മൾ സംസാരിക്കാൻ പാടില്ല. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് നമ്മളെ ശ്രദ്ധ മാറും. മൂന്നാമത്തത് അവിടെ നടക്കുന്ന ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലുള്ള ഒരു മൊമെന്റ് നമുക്ക് നഷ്ടമാവും. സോ വി ഷുഡ് ബി വെരി ഫോക്കസ്ഡ് ടു ക്യാപ്ചർ സം സിറ്റുവേഷൻ. വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ചിത്രമാണ്. ദെൻ ഇത് എനിക്ക് ഇതിന്റെ കോമ്പോസിഷനും ഫ്രെയിമോ ഒന്നും ഒരു ഫോട്ടോഗ്രാഫി പെർസ്പെക്റ്റീവില് ശരിയല്ല. ഐ എഗ്രി ദാറ്റ് ആക്ച്വലി. കാര്യം ബാക്കിൽ നിന്ന് ഭയങ്കരമായിട്ട് ലൈറ്റ് കയറി വരുന്നുണ്ട്. ദെൻ
വളരെ ഈവനിങ്ങിൽ എടുത്ത ഒരു ഷോട്ടോ അത് ആക്ച്വലി. ബട്ട് എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം 45 പ്രാവശ്യം 50 പ്രാവശ്യം ഒക്കെ ഈ കബനിയില് സഫാരി ചെയ്തിട്ട് ആൾക്കാർക്ക് കിട്ടാത്ത ഒരു വി ഐ പി ആയി ബ്ലാക്ക്. ആക്ച്വലി ഇത് ബ്ലാക്ക് ലെപ്പേർഡാണ്. നമ്മൾ സാധാരണ കാണുന്ന ലെപ്പേർഡിന് ഈ പിന്നെ മെലനിൻ ഇഷ്യൂ വന്നിട്ട് അത് കളർ ചേഞ്ച് പോലെ വരും. നമ്മുടെ നാട്ടിൽ കാണുന്ന കറുത്ത പൂച്ച അല്ല ആക്ച്വലി, അതിന് മെലനിന്റെ ഇഷ്യൂ വന്നിട്ട് ഡെഫിഷ്യൻസി വന്നിട്ട് അത് കളറ് മാറിയിട്ട് കളർ ബ്ലാക്ക് കളർ ആവുന്ന. അപ്പൊ ഇതൊരു ബ്ലാക്ക് ലെപ്പേർഡാണ്, ബ്ലാക്കി എന്നാണ് അവര് അതിനെ വിളിക്കുന്നത്. ഇത് വളരെ റീസെന്റ് ആയിട്ട് എനിക്ക് കിട്ടിയൊരു പടമാണ് ആക്ച്വലി. സോ ഇത് ഡോൾ അല്ലെങ്കിൽ നമ്മളെ ചെന്നൈ എന്നൊക്കെ പറയുന്ന ഒരു ജീവിയാണ്. ഇത് ആക്ച്വലി ഹണ്ടിങ് കഴിഞ്ഞിട്ട് വന്ന ഒരു മൊമെന്റ് ആക്ച്വലി. എന്റെ മുഖത്തൊക്കെ ഒരു ചോര കാണാൻ പറ്റും. ഇതൊരു വളരെ നമ്മള് സാധാരണ ഒരു പിക്ചർ അല്ല ആക്ച്വലി. ഹീസ് അലോൺ ആക്ച്വലി ആൻഡ് ഷീസ് അലോൺ ആൻഡ് ദിസ് മൊമെന്റ് ഈസ് ലൈക്ക് ജസ്റ്റ് ആഫ്റ്റർ ദ ഹണ്ടിങ് ആക്ച്വലി. ഈ ഒരു പിക്ചർ ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാല് ആ വായിക്കാത്ത ബ്ലഡ് ഒക്കെ ഇങ്ങനെ പിടിച്ച് ഊറി വരുന്ന കാണാം. അതൊരു ഇതൊരു പൈതൻ ഒരു ഒരു പന്നീനെയോ ഒരു എന്തിനെയോ വിഴുങ്ങിട്ട് കിടക്കുന്ന ഒരു നിമിഷത്തിലെടുത്തൊരു പടമാണ് ആക്ച്വലി. അത് അനങ്ങാവയ്യാതെ കിടക്കുകയാണ്. നമ്മൾ പിന്നെ വളരെ അടുത്ത് പോകാൻ പറ്റി, കാരണം ചെയ്ത് മൂവ് ചെയ്യത്തില്ല. ബട്ട് സ്റ്റിൽ ഇഫ് യു സീ, നിങ്ങൾ ഇത്രയും ഒരു പോർഷൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ഇതൊരു സ്ട്രൈക്കിംഗ് ഏരിയ ആണ്. ഇത്രയും മൊമെന്റ്, ഇത്രയും പോർഷൻ അതിന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങൾ അടുത്ത് നിന്നപ്പോഴത്തേക്ക് ദേ ട്രൈ ടു അറ്റാക്ക് അസ് ആക്ച്വലി. നമ്മളോടൊരു ഗൈഡ് ഉണ്ടായിരുന്നു ഫോറസ്റ്റില്. നമ്മള് കൊല്ലത്തുനിന്ന് എടുത്ത ഒരു പടമാണ് ആക്ച്വലി. അരിപ്പ എന്ന് പറയുന്നൊരു ഫോറസ്റ്റ് റേഞ്ച് ഉണ്ട് അവിടെ. അരിപ്പയെന്ന് വിത്ത് ഗൈഡ് ലൈക്ക് നമ്മൾ ഇൻസൈഡ് പോയപ്പോ കിട്ടിയൊരു പടമാണ്. ഇതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇതിന്റെ തുമ്പത്തൊരു ഈച്ച ഇരിക്കുന്ന കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പടം. ഇത് നമ്മുടെ മാതൃഭൂമി യാത്രയിലൊക്കെ പ്രിന്റ് ഇതിന്റെ ഒരു ആർട്ടിക്കിൾ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇത് വാൾപ്പാറയിൽ നിന്നെടുത്തൊരു സിംഹവാലം കുരങ്ങാണ്. അപ്പം ഇതെനിക്ക് അനദർ ലൈക്ക് വൺ ഓഫ് ദ ലൈക്ക് പിക്ചർ വിച്ച് ഐ ലൈക്ക് മോസ്റ്റ്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്റെ ലെൻസിലേക്ക് നോക്ക് തന്നെ ഇരിക്കുകയാണ്. ഹീസ് എന്നെ ലൈക്ക് വാണിങ് ലൈക്ക് ഇനി എന്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഐ വിൽ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു ഒരു കണ്ടീഷനാണ്. അപ്പൊ നമുക്കൊരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും ഇത്തരം അനിമൽസിനോട് അല്ലെങ്കിൽ വൈൽഡ് അനിമൽസിനോട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പം കീപ് ചെയ്യേണ്ടതുണ്ട് സേഫ് ഡിസ്റ്റൻസ്. ഇതും അതുപോലെ തന്നെ കബനിയിൽ നിന്ന് എടുത്ത ഒരു വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഒരു പിക്ചറാണ്. അപ്പൊ ഇതിന്റെ നാക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വെള്ളം എടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് അറിയാൻ പറ്റും. ഇനി ഞാനൊരു സമയമുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സിബിഷൻ ഞാൻ ഒരു ഫയൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാർ. ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഉണ്ടാവുമോ? എങ്ങനെ ഒരു നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നേരം ആയോ? എങ്ങനെയാണ് തിന്നില്ലേ സാർ? ഞാൻ കാണിക്കട്ടെ. ഓക്കെ, കേൾക്കാൻ വരുന്നുണ്ടോ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്താൽ മതി. ആ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഐ വിൽ അപ്ലോഡ് ഇറ്റ് ആൻഡ് ദെൻ ഐ വിൽ ഷെയർ. ദാറ്റ് ഈസ് ബെസ്റ്റ് ഐ തിങ്ക്. യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടോ സാർ? യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ സാർ? യൂട്യൂബിൽ ഞാൻ ഇത് ഞാൻ ജസ്റ്റ് അത് മേക്കപ്പ് ചെയ്തിട്ടുള്ളൂ വീഡിയോ. അപ്പം സാർ ട്രൈവൽ ഇട്ടിട്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർ കണ്ടോ? ആ ശരി, ഓക്കെ, ഞാൻ അത് ചെയ്യാം.
then maybe I can just quickly show some of the macro pictures which I took recently. ഞാനത് ഈ വീഡിയോ ചെയ്തേക്കുന്നോണ്ട് ഞാന് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഇതൊരു ലാർജ് സ്കെയിൽഡ് പിറ്റ് വൈപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പാമ്പാണ് ആക്ച്വലി. ഇത് ഈ പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രം, മൂന്നാറ് ഇടുക്കി പോലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു റെപ്റ്റൈലാണ്. ദെൻ സം ഓഫ് ദ ഫ്രോഗ്സ് ദാറ്റ് വി ഗോട്ട് ഫ്രം മൂന്നാർ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ കുട്ടികളുടെ മാക്രോ ഫോട്ടോഗ്രാഫി ആക്ച്വലി അതിനകത്ത് വാട്ട് ഐ ഒബ്സർവ്ഡ് ഈസ് ലൈക്ക് ഈ മൊബൈൽ വെച്ചിട്ട് മാക്രോ ഫോട്ടോഗ്രഫി ലിറ്റിൽ ടഫ് ആണ്. സോ മേ ബി ഐ വോണ്ട് ടു ഷെയർ സം ഓഫ് ദ പോയിന്റ്സ് ദാറ്റ് റിലേറ്റഡ് ടു ദാറ്റ് ആക്ച്വലി. സോ എനിവേ ലൈക്ക് ഐ മീൻ ഒരു എക്സ്പെൻസീവ് ഗിയർ വാങ്ങുക എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് അവർക്ക് ചെയ്യാൻ കഴിയുന്നത്, അപ്പം മാക്രോ ഫോട്ടോഗ്രഫി ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ചെയ്യാൻ കഴിയുന്നത് 1000 rupees താഴെ വില വരുന്ന മൊബൈൽ ലെൻസസ് ഉണ്ട്, മാക്രോ ലെൻസസ്. എ പിക്സൽ എന്നൊക്കെ പറയുന്ന ഒരു കമ്പനി ഇറക്കുന്നുണ്ട് എ പിക്സൽ. അപ്പം സ്റ്റുഡൻസ് ദേ ക്യാൻ യു ക്യാൻ നോട്ട് ഡൗൺ ദാറ്റ് എ പിക്സൽ എന്ന് പറയുന്ന, ഞാനൊരു അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് അല്ല, ബട്ട് ലൈക്ക് റീസെന്റ്ലി ഫ്യൂ ഓഫ് മൈ ഫ്രണ്ട്സ് ലൈക്ക് അവര് ഇത് എനിക്ക് മൊബൈൽ ഫോട്ടോഗ്രഫി വെച്ചിട്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് ആണ് എ പിക്സൽ മൊബൈൽ ലെൻസസ് വെച്ച് എടുത്തിട്ടുള്ളത്. അപ്പം എന്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്ന മൊബൈൽ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 9 എന്ന് പറയുന്നതാണ്, റീസെന്റ്ലി വാങ്ങിയതാണ്. നോട്ട് 9 പ്രോ, റെഡ്മി നോട്ട് 9 പ്രോ. അത് വന്നിട്ട് 48 megapixel ആണ്. അതിനകത്ത് ഈ എ പിക്സലിന്റെ ലെൻസ്, മാക്രോ ലെൻസ് ലെസ് ദാൻ 1000 rupees, 999 കണ്ടാവുന്നുള്ളൂ. അപ്പം അത് വെച്ചിട്ട് എടുത്തിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് കണ്ടിട്ട് ഞാൻ ഐ വാസ് റിയലി ഷോക്ക്ഡ് ആക്ച്വലി. സോ മേ ബി അങ്ങനെ പ്രസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ എ പിക്സൽ അല്ലെങ്കിൽ മൊബൈൽ മാക്രോ ലെൻസസ് ഉണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് യു ക്യാൻ ടേക്ക് പിക്ചേഴ്സ് ഫ്രം നിയർ ബൈ, ലൈക്ക് നിങ്ങളെ ഗാർഡനിൽ നിന്ന് തന്നെ അത് എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സ് എല്ലാം ആക്ച്വലി എസ്റ്റർഡേ ഞാന് എന്റെ വീടിന്റെ തൊട്ട് മുന്നത്തെ ബുഷസിൽ നിന്ന് ചുമ്മാ സ്കാൻ ചെയ്തപ്പോ കിട്ടിയ ബഗ്സും സ്പൈഡേഴ്സും ആണ് ആക്ച്വലി. ഐ ജസ്റ്റ് ട്രൈഡ് ലൈക്ക് ഐ മീൻ ഞാൻ എന്റെ മാക്രോ ലെൻസ് ഒരു 2-3 days ആവുന്നുള്ളൂ വാങ്ങിയിട്ട്. സോ ദീസ് ആർ സം ഓഫ് മൈ റീസെന്റ് എക്സ്പീരിയൻസ്. Okay, I think I covered most of the things. Still sir, thanks a lot. Thank you sir. Participants, if you have any doubts, please raise their doubts in the Q&A box or in the chat box, or you can raise your hand so that we can unmute you. Hello. Just another question, George. Okay. Okay. Sanda orme le ettum pinne thangi irikkunna oru yathra photographic aayittu nadathiya oru yathraye kurichu parayan. Photographic venditte like oru vaadu yathrakal cheyittundu. Appum നമ്മള് തടോബ ടൈഗർ റിസർവ് ആണ് വൺ ഓഫ് ദ ഫസ്റ്റ്, ലൈക്ക് ഫോട്ടോഗ്രഫി പെർസ്പെക്റ്റീവിൽ ഫസ്റ്റ് പോയത് തടോബയാണ്. അപ്പം അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ലൈക്ക് വിത്ത് എൻ എ നസീർ സാറ്.
സെക്കൻഡ് ഈ കബനി കബനിയിലോട്ടുള്ള യാത്രകളും എനിക്ക് മറക്കാനാവാത്ത കാരണം വെച്ചാൽ അത് എന്താ ജീപ്പ് ജിപ്സിയിലാണ് ബട്ട് സ്റ്റിൽ ലൈക്ക് വി ക്യാൻ സീ വി ക്യാൻ ലൈക്ക് ടൈഗറിന്റെ അടുത്തേക്ക് അത്ര ക്ലോസിൽ പോയി ഐ തിങ്ക് ലൈക്ക് ഐ മീൻ നമുക്കൊരു ബെയർ ഫൂട്ടായിട്ട് നടന്ന് ടൈഗറിന്റെ അടുത്ത് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ കബനിയിലുള്ള ആ യാത്രയിൽ അത്ര ക്ലോസിലായിട്ട് വൈൽഡ് ടൈഗറിന്റെ അടുത്ത് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ബ്രത്ത് ടേക്കിംഗ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. ഐ മീൻ കബനി ട്രിപ്സ് ആർ ലൈക്ക് വൺ ഓഫ് മൈ അൺഫർഗറ്റബിൾ ആൻഡ് മെമ്മറബിൾ ട്രിപ്സ്. കൃഷ്ണപ്രസാദ് എന്നൊരു പാർട്ടിസിപ്പന്റ് സാറിനോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണപ്രസാദ്, ക്യാൻ യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ആസ്ക്. കേക്കോ സാർ? കേക്കാം കേക്കാം, പറഞ്ഞോളൂ. സാർ, ഞാൻ ഇപ്പോ ഒരു DSLR-ലേക്ക് മൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് സാർ. അപ്പം അതിനുള്ള കാര്യത്തിൽ നിൽക്കുവാണ്. അപ്പൊ ഇതുവരെ ഞാൻ മൊബൈൽ ഫോണിലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. അതും 16 MP ക്യാമറ ആണ് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഫോൺ ഞാൻ മാറ്റിയിട്ടേ ഉള്ളൂ. സാർ പറഞ്ഞ Apex-ൽ ആണ് ഞാൻ വാങ്ങിച്ചതും. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ നമുക്ക് ഭയങ്കര ഹാർഡാണ് അതില് 16 MP വെച്ചിട്ട് നമുക്ക് ആ കയ്യിലെ ചെറിയൊരു മൂവ്മെന്റ്സ് പോലും നമുക്ക് എന്തിനു നമ്മൾ സ്റ്റേബിൾ ആയിട്ട് കൈ താഴെ വെച്ചെടുത്താൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോന്നറിയാൻ. നേരത്തെ നമ്മുടെ മഹിൻ സാറ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ ഗാഡ്ജറ്റ്സ് ലൈക്ക് നിങ്ങൾ പറയുന്ന ഈ ക്യാമറാസ് എല്ലാം ഒരു ടൂളാണ്. സോ ഹൗ എഫിഷ്യന്റ്ലി യു ആർ യൂസിങ് വിത്ത് യുവർ ബ്രെയിൻ ആൻഡ് സ്കിൽ എന്ന് പറഞ്ഞൊരു ഒരു 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 ഫാക്ടർ ഉണ്ട് ആക്ച്വലി. അപ്പം ആ മറ്റേ നമ്മുടെ ഈ ബേസിക്കലി ഇത് എക്സ്പോഷർ ആൻഡ് കോമ്പോസിഷൻ അതിന്റെ ഒരു ആൻഡ് ദെൻ ലൈക്ക് ഒരു ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഈ ഈ നമ്മുടെ കോമ്പോസിഷൻ ആണ് ബേസിക്കലി. എങ്ങനെ നിങ്ങൾ എത്ര ബ്രില്യന്റ് ആയിട്ട് ഈ ലൈറ്റിനെ ലൈറ്റ് സോഴ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് അത്രയും ബെറ്റർ ആയിട്ടൊരു ഒരു പിക്ചർ കിട്ടും. ഓക്കെ, അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇൻട്രസ്റ്റ് എന്താണ്? നിങ്ങൾ മാക്രോ ഫോട്ടോഗ്രഫി ആണോ അതോ വൈൽഡ് ലൈഫ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ? കാരണം നമുക്ക് ഇപ്പം ഒരു ഒരു അറിയാൻ മേലാത്ത ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എനിക്ക് എല്ലാം ഇഷ്ടമാണെന്ന് പറയും. അവരൊരു ബ്രോഡ് ആൻസറാണ്. അപ്പം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു 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 ലെൻസസും ക്യാമറ ബോഡിയും വേണം അത് ചൂസ് ചെയ്യാൻ വേണ്ടിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ഇൻട്രസ്റ്റ് എന്താണ്? മാക്രോ ആണോ അതോ വൈൽഡ് ലൈഫ് ആണോ അതോ ബട്ടർഫ്ലൈ ആണോ ബേർഡിംഗ് ആണോ? വാട്ട്സ് യുവർ ഇൻട്രസ്റ്റ്? സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഞാൻ നോർമൽ നേച്ചർ ഷോട്ട്സ് തന്നെയായിരുന്നു, ലാൻഡ്സ്കേപ്പ്. പക്ഷെ പിന്നീട് എനിക്ക് ഓരോരുത്തരുടെയും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കുമ്പോൾ പലരുടെയും മാക്രോ ഷോർട്സ് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് വന്നിട്ടാണ് ഞാൻ മാക്രോ ലെൻസ് വാങ്ങിച്ചത്. അതിനുശേഷം ഞാൻ മാക്രോ ഷോർട്സ് എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഈ നേച്ചറിനോട് തന്നെയാണ് താല്പര്യം. ഇപ്പൊ വൈൽഡ് ലൈഫ് ആയാലും ഞാൻ ഒരുപാട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുള്ള ഒന്നാണ് നമ്മുടെ സുഭാഷ് ഏട്ടൻ, വരുണാദിത്യ സാറ്, അപ്പൊ അതുപോലെ അവരുടെ ഷോർട്സ് കാണുമ്പോൾ ഭയങ്കര ഇൻസ്പയർഡ് ആവാറുണ്ട്. ഓക്കെ, സോ വരുണാദിത്യ സുഭാഷ് എന്നൊക്കെ പറഞ്ഞാല് ഐ വുഡ് സേ ലൈക്ക് ദെയർ ഫ്രെയിമിംഗ് ഈസ് ബ്രില്ലിയന്റ്. ഓക്കെ, സെക്കൻഡ് തിങ് അവർ ഒരുപാട് പോസ്റ്റ് പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്. ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ആക്ച്വലി. സോ അവർ വന്നിട്ട് അവർക്ക് സെപ്പറേറ്റ് ഒരു വിങ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ഒരു ടീമുണ്ട്. ദേ ഡൂ ദ പോസ്റ്റ് പ്രോസസ്സിങ് വർക്ക്. അത് അവരുടെ വർക്കുകളെല്ലാം വന്ന് നോക്കിയാൽ ഒരുപാട് ഫോട്ടോഷോപ്പ് വർക്കുകൾ ടച്ച് അല്ലെങ്കിൽ ഒരുപാട് പിക്ചേഴ്സ് ആയിരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അവർ പിക്ചേഴ്സ് നിങ്ങൾ ഒരു ലേണിംഗ് പർപ്പസിൽ എങ്ങനെയാണ് ആരോ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെ എന്തോ. ഓക്കെ, ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പം ഐ തിങ്ക് സംബഡി ഡിസ്കണക്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ കാണുന്ന ഒരു സാധനം ഉണ്ട്, അതായത് ഡിഫ്യൂസറും ഒരു ഫ്ലാഷും. ആക്ച്വലി മാക്രോ ഫോട്ടോഗ്രാഫിക്ക് നിങ്ങൾ ഒരു SLR-ലോട്ട് പോവുകയാണെങ്കിൽ നോട്ട് ഓൺലി ദ ബോഡി ആൻഡ് നോട്ട് ഓൺലി വിത്ത് ദ മാക്രോ ലെൻസ് ആക്ച്വലി. സോ യു നീഡ് എ ഗുഡ് ഡിഫ്യൂസർ ആൻഡ് ഫ്ലാഷ്. ഡിഫ്യൂസർ ആൻഡ് ഫ്ലാഷ് മസ്റ്റ് ആണ് ഒരു മാക്രോ ഫോട്ടോഗ്രാഫിക്ക്. അപ്പം എന്റെ ഫോൺ നമ്പർ ഞാൻ തരാം, ലൈക്ക് മേ ബി വി ക്യാൻ ഡിസ്കസ് ഓഫ്ലൈൻ ഓർ ഹൗ അതിന്റെ ഡീറ്റെയിൽസ്. ഇതിന്റെ മോർ ഡീറ്റെയിൽസിനെ കുറിച്ച് വേണമെങ്കിൽ ഞാൻ നേരിട്ട് ഞാൻ പറഞ്ഞുതരാം. ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു ഔട്ട്, ലൈക്ക് ഹൗ വി നീഡ് ടു യൂസ് ദീസ് ഫ്ലാഷ് ആൻഡ് ഡിഫ്യൂസർ. ആക്ച്വലി ഈ ഈ ഡിഫ്യൂസറും ഫ്ലാഷും ഇല്ലെങ്കിൽ യു കനോട്ട് ഗെറ്റ് എ ഗുഡ് ഫ്രീസിംഗ് മൊമെന്റ് ആക്ച്വലി. പിന്നെ ബോഡി ബോഡി വന്നിട്ട് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ബഡ്ജറ്റ് ആക്ച്വലി. നിങ്ങൾക്കൊരു ഒരു 50,000 rupees അല്ലെങ്കിൽ ഒരു 1 lakh rupees മുടക്കാൻ ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ദർ ആർ മെനി ഓപ്ഷൻസ്. ലൈക്ക് നല്ലൊരു ലൈക്ക് നിക്കോൺ അല്ലെങ്കിൽ കാനൻ അത് ഏത് വേണമെങ്കിലും നമുക്ക് പോവാം. ഞാനിപ്പോ ആലോചിക്കുന്നത് നമ്മുടെ ബേസ് വേരിയന്റ് അല്ല, പക്ഷെ
നമുക്ക് ഇച്ചിരി കൂടെ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഡി 5600 ഞാൻ ആലോചിക്കുന്നത്. നിക്കോൺ ഡി 5600 അത് നല്ലൊരു ചോയ്സ് ആണ്. ദെൻ യു ക്യാൻ ഗോ ഫോർ ലൈക്ക് നിക്കോൺ 105mm മാക്രോ, ഓക്കെ, വിച്ച് അഗൈൻ കോസ്റ്റ് ലൈക്ക് അറൌണ്ട് ലൈക്ക് 56,000 വരും തോന്നുന്നു. സാർ, അപ്പോ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ ബഡ്ജറ്റ് യൂണിറ്റ് ഫോർ ഫ്ലാഷ് ആൻഡ് ഡിഫ്യൂസർ, ആ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ യു ക്യാൻ ഗോ ഫോർ SLR മാക്രോ ഫോട്ടോഗ്രാഫി. ഓക്കെ സാർ, അപ്പൊ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് ഇപ്പോ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടും ബഡ്ജറ്റ് ഇഷ്യൂ കാരണവും ഇപ്പം സാധാരണ നോർമലി പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് 15 to 45 mm ബേസിക് ലെൻസ് ആയിരിക്കുമല്ലോ സാർ കിട്ടുന്നത്. അപ്പൊ അതിൽ നിന്ന് മാക്സിമം നമുക്ക് എത്രത്തോളം, ഞാൻ ബിഗിനർ ആണ് ഇതുവരെ ഹാൻഡിൽ പോലും നേരെ അതിന് റിവേഴ്സ് ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിവേഴ്സ് ലെൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു ഔട്ട് ഡിപ്പെൻസ് ലൈക്ക് അത് യു നീഡ് മോർ യുനോ എഫേർട്ട് ഇൻ ദാറ്റ് ആക്ച്വലി. അതുപോലെ എക്സ്റ്റൻഷൻ ട്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അത് there are other like economic way to take macro photography that I maybe I can help you out actually. Or otherwise I can connect you to the right person who is using it actually. appa idu use cheyna aalkar undu appa njan avara enik ariya appa avara onangi connect cheyidara they can help you out like the cost and other factors actually. I enik adine kurichu athra ariyathilla ethra rupaya aavum nalla enik ariyathilla. so those things that I can help you out, I can connect you to the right people actually. ഈ മാക്രോ ലെൻസ് 50,000 രൂപയുടെ അല്ലെങ്കിൽ 55,000 രൂപയുടെ മാക്രോ ലെൻസ് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ 18 to 55 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റെൻഷൻസ് ഉണ്ട്. സോ അത് യൂസ് ചെയ്തിട്ട് മാക്രോ ഫോട്ടോഗ്രാഫി എടുക്കാം. പക്ഷെ അതിന്റെ കോസ്റ്റും അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഐ ക്യാൻ ഗെറ്റ് യു. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, സംശയങ്ങൾ ചോദിക്കാനുണ്ടോ സാറിനോട്? സ്നേഹ സൈമൺ റൈസ് ചെയ്തിട്ടുണ്ട്. സ്നേഹ സൈമൺ സംസാരിക്കാം. ഹലോ, കേൾക്കാമോ സാർ? കേൾക്കാം കേൾക്കാം കേൾക്കാം. സാർ, കുറെ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തായിരുന്നു ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോയിട്ട് ഈ ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഓർ ആനിമൽസ് അറ്റാക്ക് അല്ലെങ്കിൽ അതിന്റെ സാധ്യത അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? താങ്ക്ഫുള്ളി അങ്ങനൊരു ബാഡ് എക്സ്പീരിയൻസ് അനിമൽ അറ്റാക്ക് ആയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ എൻ്റെ കമ്പനിയിൽ നിന്നൊരു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം സൗത്ത് ആഫ്രിക്കയെ പിക്ക് ചെയ്ത് തന്നെ അവിടുത്തെ ഒരു വൈഡ് ഈ ഒരു ഫോറസ്റ്റും അനിമൽസിൻ്റെ ഒക്കെ ഒരു സംഭവം കണ്ടിട്ട് തന്നെയാണ്. അപ്പൊ അവിടെ ട്രെക്ക് ചെയ്തപ്പം കാട്ടിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് അറൗണ്ട് 1 day ഞങ്ങൾ കാട്ടിൻ്റെ ഉള്ളിൽ വിത്തൌട്ട് എനി ഹെൽപ്പ് ലൈക്ക് നമ്മൾ കൊണ്ടുപോയ കുറച്ച് ഫുഡുകൾ കൊണ്ട് മാത്രം സർവൈവ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി. സോ ഇറ്റ്സ് എ ലൈക്ക് നിയർ ഡെത്ത്, നമ്മൾ മരണത്തിന് മുഖാമുഖം കണ്ട ഒരു സാഹചര്യമായിരുന്നു. നമുക്ക് ഒരുപാട് സ്ട്രീംസ് ക്രോസ് ചെയ്ത് വരേണ്ടി വന്നു. കൂടുള്ള ഒരു സുഹൃത്തിൻ്റെ കൈ ഈ ഷോൾഡറിൽ നിന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോയിട്ട് അത് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു അത് പിടിച്ചിടാനായിട്ട്. അപ്പം ഞാൻ അവന്റെ കൈ ഇതേ ഈ ജോയുടെ ഈ എനിക്ക് മെഡിസിനെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയെ കുറിച്ച് 0 knowledge. പക്ഷെ അവൻ കുറേ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവന്റെ ആ കൈ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് ഇടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അത് കണ്ടുകൊണ്ട് തന്നെ മൂന്നാമതവൻ ഓർമ്മട്ട് വീണു. അപ്പം കാട്ടിൻ്റെ ഉള്ളിലാണ്, അപ്പം ഓർമ്മട്ട് വീണവനെ അവിടെ കിടക്കട്ടെന്ന് വെച്ചു. കാരണം വെച്ചാൽ ഇമ്പോർട്ടന്റ് ഈ വേദന കൊണ്ട് പൊളയുന്ന ഡിസ്ലൊക്കേറ്റ് ചെയ്ത സുഹൃത്ത് അവന്റെ കൈ ഒരു പരുവത്തിന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു തോർത്ത് കൊണ്ട് ഫുൾ കെട്ടിയിട്ട് ദെൻ ഐ നേഴ്സ് ദ അതർ പേഴ്സൺ ഓർമ്മട്ട് വീണ. അപ്പം ഞങ്ങൾ മൊബൈൽ റേഞ്ച് ഇല്ല, കാട്ടിനുള്ളിൽ നിന്ന് വെളിയിൽ അറിയിക്കാൻ പറ്റുന്നില്ല. ഒരു സ്റ്റോം സിറ്റുവേഷൻ, ഉരുൾപൊട്ടിയിട്ട് ഉള്ള ഈ ആറുകളെല്ലാം കൂടെ കവിഞ്ഞൊഴുകുന്ന ഒരു സിറ്റുവേഷൻ. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. ഞാനത് മേ ബി ഇതിന്റെ ഒരു ഇതിൽ ഷെയർ ചെയ്ത് തരാം. മേ ബി യു ക്യാൻ റീഡ് ആക്ച്വലി. ഓക്കെ സാർ. സാർ, അപ്പൊ അതൊരു ഒരു എക്സ്പീരിയൻസ് ആണ്. ദെൻ ഈ ബാഡ് ആട്ടെന്ന് റീസെന്റ് ഞാൻ ഈ പിന്നെ ഈ മൂന്നാർ പോയപ്പോ ഈ ഫോട്ടോ എന്റെ ഒരു സുഹൃത്ത് പിന്നെ ഈ പിറ്റ് പേപ്പറിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് വളരെ ക്ലോസിൽ അവൻ അറിയത്തിണ്ടായിരുന്നില്ല അത് അറ്റാക്ക് ചെയ്യുന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നത്തിങ് ഹാപ്പൻഡ്.
അപ്പൊ എന്നാ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവൻ ഈ പിറ്റ്വൈപ്പറിന്റെ ഫ്രണ്ടില് താഴെയായിട്ടൊരു ഇവന്റെ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ താഴെ എന്തോ ഒരു ബാഗോ എന്തോ ഇവൻ കൈ എത്തിയിട്ട് അത് എടുക്കാനായിട്ട് പോയൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഇവന് നമുക്കൊരു ഒരു പിറ്റ്വൈപ്പറിന്റെ അടുത്ത് നിന്ന് നമ്മൾ പടം എടുക്കുമ്പം വി ഷുഡ് ബി വെരി കെയർഫുൾ, ലൈക്ക് ഇത് വളരെ ഫാസ്റ്റായിട്ടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ലെങ്ത് നമ്മൾ നോക്കണം, ആ ഡിസ്റ്റൻസ് നമ്മൾ, അത് സേഫ് ഡിസ്റ്റൻസ്, ആ സേഫ് ഡിസ്റ്റൻസിന്റെ എടുത്ത് നിന്നിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാവൂ. ഇവൻ അതിന്റെ ഒരു തിങ്കിങ് ഇല്ലാതെ, ഇവൻ ആളൊരു ഫോട്ടോഗ്രാഫറാണ്, എന്റെ ഫ്രണ്ടാണ്, ഇവൻ നേരെ കൈയെടുത്ത് ബാഗ് എടുക്കാനായിട്ട് പോയ ആക്ച്വലി. എന്റെ അടുത്ത് വെച്ചിരിക്കുന്ന ബാഗാ, ബാഗ് ഫസ്റ്റ് ഓഫ് ഓൾ അതവിടെ വെക്കാൻ പാടില്ല, സെക്കൻഡ് കൈ അങ്ങോട്ട്, കാര്യം ഈ ഈ പാമ്പ് അറ്റാക്ക് ചെയ്യുന്നത് ഇതിനുള്ള മൂവ് ചെയ്യുന്ന ഒരു ബോഡീസിനെ നോക്കിയിട്ടാ. അപ്പം അവന്റെ ലക്ക് എന്ന് പറഞ്ഞാൽ മതി, അത് നത്തിങ് ഹാപ്പൻഡ് ആക്ച്വലി. അപ്പം അങ്ങനെ ഒരു എന്താ ബാഡ് എക്സ്പീരിയൻസ് അനിമൽ അറ്റാക്ക് എന്നുള്ള രീതിയിൽ വന്നിട്ടില്ല. ഞാനീ ഈ ചാറ്റ് ബോക്സിൽ എന്റെ ആ ബ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്, സോ യു ക്യാൻ റീഡ് ഇറ്റ് ആക്ച്വലി. എന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യും. സാർ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ആർക്കെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം. പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളൊരു നേച്ചർ ഫോട്ടോ, നേച്ചറിനെ ടീം വെച്ചുകൊണ്ടൊരു ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു ഫോർ ദ കോളേജ് സ്റ്റുഡൻസ്. രണ്ട് ലെവലിലാണ്, ജനറൽ ലെവലിലും മാക്രോ ഫോട്ടോഗ്രാഫിയിലും. അതിന്റെ റിസൾട്ട് ഇവിടെ ഇന്നത്തെ അനൗൺസ് ചെയ്യുവാണ്. ജനറൽ ലെവലിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഫാത്തിമാബാദ് നാഷണൽ കോളേജിലെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള റയാൻ സനിലാണ്. രണ്ടാം സ്ഥാനം സമോറിൻസ് ഗുരുവായൂരപ്പൻ കോളേജിലെ മാളവിക എസിന്. മാക്രോ ഫോട്ടോഗ്രാഫിയിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന ക്രൈസ്നഗർ കോളേജിൽ നിന്ന് വന്ന അമൽ കൃഷ്ണ. രണ്ടാം സ്ഥാനം ടി കെ മാധവ മെമ്മോറിയൽ കോളേജ് നങ്ങിയാർ കുളങ്ങരയിൽ നിന്ന് വന്ന അശ്വിൻ രാജൻ. ഇവരാരെങ്കിലും ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ അവർ ഓർഗനൈസിംഗ് സെക്രട്ടറിയെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഷൈജു സാർ, ആ ചിത്രങ്ങൾ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ സാർ? ചിത്രങ്ങള് നമ്പറിന് നോട്ട് എടുക്കുന്ന സർവസൊക്കെ ഞാൻ നോക്കിട്ടോ. ആ ശരി, അതൊന്ന് കാണിക്കുന്നത് ഒരു നന്നായി അല്ല, ബുദ്ധിമുട്ടില്ലെങ്കിലേ കാണിക്കുന്നതാണ്. ഇതാണ് ജനറൽ വിഭാഗത്തിലെ ഒന്നാം സ്ഥാനം നേടിയ ചിത്രം. ഓ ഓ ഓ ഓ ഓ, അതിന്റെ നമ്പർ എത്ര സാർ? G45. ആ ഓക്കേ ഓക്കേ ഓക്കേ. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ഈ ചിത്രമാണ്, രണ്ടാം സ്ഥാനം G23. ഓ ഓ ഓ, മാക്രോ വിഭാഗത്തിൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് G32 എന്ന് പറയുന്ന ചിത്രത്തിന്. ഓക്കെ, ഇതാണ് ആ ചിത്രം. ഓ ഓ ഓ ഓ ഓ, രണ്ടാം സ്ഥാനം നേടിക്കുന്ന ഈ ചിത്രമാണ് സാർ, M6. ഇത്രയാണ് നാല് ചിത്രങ്ങൾ, അവാർഡ് നേടിയിട്ടുള്ള നാല് ചിത്രങ്ങൾ. വളരെ വളരെ മനോഹരമായ ചിത്രങ്ങൾ. ഇപ്പൊ ഈ ചിത്രം എടുത്ത ഫോട്ടോ ഓതേഴ്സ് ആരെങ്കിലും നമ്മുടെ, ഞാൻ സെർച്ച് ചെയ്ത നമ്മുടെ ഈ മീറ്റിൽ ഇപ്പൊ അവരില്ല, ഇല്ല, ഓക്കെ, ലെഫ്റ്റ് ആയതായിരിക്കണം. ഞാനത് അവരെ കോൺടാക്ട് ചെയ്തിട്ട് സാറിനെ അറിയിക്കാം.
നമ്മുടെ ഈ പരിപാടി അവസാനിക്കുകയാണ്. വളരെ നന്ദി എല്ലാ എല്ലാ വിശിഷ്ട അതിഥികൾക്കും ഇവിടെ വന്ന് ഞങ്ങളോട് ഇത്രയും സമയം ചെലവഴിച്ചതിന്. ഈ പരിപാടിയുടെ അവസാനമായി വോട്ടർ താങ്ക്സ് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പരിപാടിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ ഡി സിനിലാലിനെ ക്ഷണിക്കും. വളരെയധികം സന്തോഷമുണ്ട്. ഫോട്ടോഗ്രാഫി വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ആയ ഓഗസ്റ്റ് 19 കമ്മെമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതേ ദിവസം ഒരു അവധി ദിവസം ആയതുകൊണ്ടാണ് ഞങ്ങൾ വേറൊരു ദിവസം തന്നെ തിരഞ്ഞെടുത്തത്. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ ഇങ്ങനൊരു പരിപാടി വിജയകരമായിട്ട് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ ഈ 4 ഫോട്ടോഗ്രാഫേഴ്സിന്, അതിവിദഗ്ധരായ ഈ ഫോട്ടോഗ്രാഫേഴ്സിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. വളരെയധികം സമയം ചെലവഴിച്ച് അവരിതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾ അയച്ചു കൊടുത്ത ഈ ഫോട്ടോഗ്രാഫ്സ് എല്ലാം ജഡ്ജ് ചെയ്ത് അതിൻ്റെ മാർക്കെല്ലാം വളരെ പങ്ച്വൽ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് അയച്ചു തന്നു. വളരെയധികം സന്തോഷമുണ്ട് അവർ ചെയ്തു തന്ന ഈ ഉപകാരങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ പാർട്ടിസിപ്പൻസിനാണ്, അതായത് ഈ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും അതുകൂടാതെ തന്നെ ഈ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും അതുപോലെ തന്നെ ഫാത്തിമ മാതാ നാഷണൽ കോളേജിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഇന്ന് നടത്തിയത് IQAC പേരിലാണ്. IQAC അതിൻ്റെ ഭാരവാഹികൾ വളരെയധികം സമയം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെ സാങ്കേതികപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത ഈ ടെക്നിക്കൽ എക്സ്പേർട്സ് അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രചോദനമായിരിക്കുന്ന പ്രിൻസിപ്പാൾ, മാനേജർ ഇവർക്കൊക്കെ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സാർ. നമ്മൾ പരിപാടി അവസാനിക്കുകയാണ്. എല്ലാവർക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.